ആ ചൂടു വെള്ളം വച്ചാൽ മതി നമുക്ക് നാല് ആറരയ്ക്ക് തുടങ്ങിയാൽ പോരെ എല്ലാവരും ആറാന്ന് കണക്കാക്കി വരുന്നുണ്ട് എന്തായാലും തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചതുശ്ലോകി ഭാഗവതം കണ്ടായണാഖിലുരോ ഭഗവന്നമസ്തേ ഗുരു ആയുരപ്പാ ഓ അഹമേവാസമേവ അഗ്രേ ഞാനദ്യ സതസത്പരം പശ്ചാദം യോ വശിഷ്യേതോസ്മ്യഹൃത്ഥം യൽ പ്രദീയേത പ്രദീതചാത്മനി തദ്ദയാത്മനോ മായാമ്യഥാഭാസോ യഥാമ യഥാഹാന്ഭൂതേഷു ചാവനു പ്രവിഷ്ടയ പ്രവിഷ്ടാ തഥാഷവ്വനത്തെ യഥാവ ജിജ്ഞാസ്യം തത്ത് ജിജാസുനാത്മന അന്വയവ്യതിരെഗാഭ്യം യൽ സർവ വേദൻ മതം പരമേണ സമാധിന ഭവാൻ കൽപ്പ വികൽപ്പേഷു നവിമുഹ്യതികർഹിജിൽ നാരായണാഖിലുരോ നമസ്തേ ഭാഗവതം മുഴുവൻ ചൊല്ലി ഭാഗവതം മുഴുവൻ ചൊല്ലിൻ്റെ ഫലമാണെന്നല്ലേ ഇത്ര പവിത്രമായിട്ടൊരു വേദിയിലിരിക്കുമ്പോൾ ആ ഒരു അവസരം വേണ്ടെന്ന് വിചാരിച്ചു തുടങ്ങിയാലോ നമുക്ക് ായണാഖിലുരോ നമസ്തേ ഗുരുവായൂരപ്പ സർവേശ്വര ലക്ഷ്മീനാരായണ പെരുമാളിനും പൂർണാപുഷ്കലാമ്പ സമേതനായ ശ്രീധർമ്മശാസ്താവിനും ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്കും സമസ്ത സർപ്പങ്ങൾക്കും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിക്കും ചാത്തപുരുത്തപ്പനും അന്തക്കര മഹാഗണപതിക്കും ക്ഷിപ്രപ്രസാദഗണപതിക്കും ഇവിടെയുള്ള എല്ലാ സിദ്ധസംഘങ്ങൾക്കും ഭഗവാന്റെ പാർഷദന്മാർക്കും പാർശ്വതന്മാർക്കും ദേവാധിദേവന്മാർക്കും പ്രണാമം ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് എൻ്റെ സാഷ്ടാംഗ പ്രണാമം ക്ഷീരാംബോതിൽപദ്രുമ വനവില സദ്രജ്ഞ മണ്ഡപാന്ത പ്രോദ്യശ്രീപീഠ സംസ്ഥരധൃക്ഷുജാങ്കുശേഷും പാശം വീണാം ഗോപാലമീശംഢ്യമാനം സമന് ഗോപാലസുന്ദരീരുപായ ഇന്ന് ഈ ഗോപാലസുന്ദരിയുടെ ധ്യാനം ി തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ന് മുഴുവൻ ഗോപാലസുന്ദരിയാണ് ഈ മൂന്നാമത്തെ സർഗം അതിലാണ് വാസ്തവത്തിൽ വില്ലുവങ്കലത്തിൻ്റെ ഉപാസനാമൂർത്തി ഏത് രൂപമാണ് നമ്മൾ ഉപാസനാമൂർത്തി എന്ന് പറയുമ്പോൾ കൃഷ്ണനാണ് ഉണ്ണിക്കണ്ണനാണെന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥ രൂപം എന്താ ഒരു പത്ത് ലക്ഷം കൃഷ്ണന്മാരുണ്ട് മന്ത്രങ്ങൾ തന്നെ ആ ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും ശിവൻ തന്നെ ഉണ്ട് എത്രയോ വിഷ്ണു തന്നെ എത്രയോ രൂപങ്ങളുണ്ട് ഓരോ ഉപാസനയും ഓരോ ഫലത്തെ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഗോപാലസുന്ദരി എന്ന് പറയുന്ന ആ ദേവി അത് ദേവിയാണ് കൃഷ്ണൻ്റെ സ്ത്രീഭാവമാണ് അത് ഗുരുവായൂർ ആ ചൈതന്യം വളരെ വിശേഷമായിട്ടുള്ളൊരു സ്ഥലമാണ് അതുമാതിരി മറ്റൊരു ക്ഷേത്രമുണ്ട് അത് ഞാൻ വഴിയേ പറയാം തമിഴ്നാട്ടിലാണ് എന്താണെങ്കിലും അഞ്ചാമത്തെ ശ്ലോകം വെച്ചിട്ട് നമുക്കിത് മൂന്നാമത്തെ സർഗം कन्दर्पप्रतिमल्लकान्तिविभवं कादम्बिनीबान्धवं वृन्दारण्यविलासिनी व्यसनिनं वेषेणभूषामयं मन्दस्मेरमुखाम्बुजं मधुरिमव्यामृष्टबिम्बादरं वन्दे कन्दिदार्द्रयौवनवनं ം ശാർങ്ങിണ കന്ദർപ്പ്രതിമല്ല കാന്തി വിഭവം കാമദേവനോട് മല്ലടിക്കാവുന്ന കാന്തിവിശേഷം ശരിക്കതൊരു ഭംഗി വാക്കാണ് കാരണം കാമദേവന് വീണ്ടും ശരീരം കൊടുത്ത ആളാണ് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ശരീരത്തിൻ്റെ ഭംഗി എന്തായിരിക്കും നമുക്ക് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ കാദമ്പിനി ബാന്ധവം കാദമ്പിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘങ്ങൾ ആ കാർനിരയ്ക്ക് തുല്യമായിട്ടുള്ള നിറം ഒരു പ്രത്യേക നിറ കറുപ്പുമല്ല വെളുപ്പുമല്ല ഗ്രേ ആണോ ചോദിച്ചാൽ അല്ല അതിനൊരു ശോഭ അതും ഉണ്ടാവും വൃന്ദാരണ്യവിലാസിനീ വ്യസനം വൃന്ദാവനത്തിലുള്ള സുന്ദരിമാരിലൊക്കെ പ്രണയമാണ് ഭഗവാന് അവരെയൊക്കെ അത്ര ഇഷ്ടമാണ് വേഷേണ ഭൂഷാമയം സിമ്പിളായിട്ടൊന്നും നടക്കണ പതിവില്ല മൂപ്പർക്ക് വേഷഭൂഷണങ്ങളുടെ ഒരു നിറവ് ഗുരുവായൂരപ്പെന്ന് പറഞ്ഞാൽ അലങ്കാര ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു രണ്ടു ദിവസം ഇന്നലെ പറ്റിയാലേ പറഞ്ഞു പട്ടും സ്വർണത്തിനുമുള്ള ആഗ്രഹം മിനിഞ്ഞാന്നാണ് പറഞ്ഞത് അപ്പോൾ അലങ്കരിച്ച് അലങ്കരിച്ചിരുത്തുക അത് നാരായണൻ്റെ ഒരു പ്രത്യേകതയാണ് ഭഗവാനെ അലങ്കരിച്ചിരുത്താ അവരുടെ അദ്ദേഹത്തിന് ഇത്രയും സന്തോഷമുള്ള വേറില്ല കാരണം തത്വം കൊണ്ട് ഭഗവാൻ തണുത്ത് 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 ജലം നാരത്തിൽ ശയനം ചെയ്യണവനാണ് ജലത്തിൽ കാരണ ജലത്തിൽ ശയനം ചെയ്യണം തണുത്തിരിക്കണവനെ നല്ല കമ്പിളിയൊക്കെ ഇട്ട് പുതപ്പിച്ച് ചൂടാക്കി ചൂടാക്കി വിളിക്കും അപ്പം ചൂടുള്ള തുളസി വെച്ചിട്ട് മൂടും അതാണ് ചൂടുള്ള തുളസി വെക്കണം അലങ്കാരങ്ങൾ കൊടുക്കണം കുറിക്കൂട്ടുകൾ കൊടുക്കണം ഇതൊക്കെ ചെയ്ത് ചൂട് കൊടുക്കണം ശരീരത്തിന് മഹാദേവൻ അങ്ങനെയല്ല അദ്ദേഹത്തിന് എത്രത്തോളം വസ്ത്രങ്ങൾ കളയാൻ പറ്റും അത്ര ചൂടാണ് അഗ്നിയാണ് എരിഞ്ഞിട്ടിരിക്കുക കനലായതുകൊണ്ട് തണുത്ത തണുപ്പുണ്ടാക്കണ കൂവളം കൊണ്ടാണ് ജലവും കൂവളും മഹാലക്ഷ്മിയാണ് കൂവളം അത് വേ വേണ്ടതിലധികം ഉപയോഗിക്കേണ്ടി വരും ഭഗവാന്റെ ആ എരിച്ചിലെ കനലിനെ ഒന്ന് തണുപ്പിച്ചിരുത്താൻ പിന്നെ കനല് പെട്ടെന്ന് അങ്ങോട്ട് ജ്വലിക്കാതിരിക്കാൻ ചാരം ഇട്ട് മൂടും വേണം അപ്പോഴാണ് ഭസ്മം കൊണ്ട് മൂടി മൂടി വെക്കണം ഇതാണ് അതിൻ്റെ ഒരു ഒരു ഐഡിയ അപ്പോൾ ഭഗവാൻ വേഷം ഭൂഷണങ്ങൾ ഇതൊക്കെ വളരെ ഇഷ്ടമാണ് മന്ദസ്മേര മുഖാമ്പുജം എപ്പോഴും ചിരി ആരെത്ര മനസ്സിൽ കഠാര കൊണ്ട് കൊത്തിയാലും ഭഗവാൻ ചിരിക്കുകയുള്ളു ഭഗവാൻ ചിരിക്കുക മാത്രമേ ഉള്ളൂ ഭഗവാനിൽ നമ്മൾ പഠിക്കേണ്ട ആർജിക്കേണ്ട ഗുണവും അതാ ഗുരുവായൂരപ്പന് നമ്മൾ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഉപാസനാമൂർത്തിയെയും നമ്മൾ വെറുതെ കുറേ മന്ത്രം ചൊല്ലി സ്തുതിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിലെ നാല് ശ്ലോകം ചെല്ലിയിട്ടോ ഇതുകൊണ്ടൊന്നും കാര്യമില്ല അദ്ദേഹം ഏതൊക്കെ ഗുണങ്ങൾക്കും ആശയങ്ങൾക്കും വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ എന്തൊക്കെ അദ്ദേഹത്തിട്ടോ അതിൻ്റെ അംശമെങ്കിലും നമ്മളിലേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കണം അപ്പോഴേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ അല്ലാണ്ട് ഇപ്പം നമ്മുടെ മക്കൾ എല്ലാ ദിവസവും വേണ്ട അച്ഛാ അമ്മയെ സുഖല്ലേ കെട്ടിപ്പിടിക്കണു ഉമ്മ വയ്ക്കണു ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അവർ കഞ്ചാവ പിടിക്കണം കറങ്ങി നടക്കുന്നു തിരിച്ചു വരണു വീണ്ടും വരണു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കണു നമുക്ക് വേണ്ടാക്കാം മേടിച്ചു തരണം വീണ്ടും പോകണു ആൾക്കാരെ കൊല്ലണു കള്ള തരത്തിൻ്റെ രീതിയിൽ പൈസ ഉണ്ടാക്കണു നമുക്ക് വല്ല സന്തോഷം ഉണ്ടാവുമോ ഒരിക്കലും യഥാർത്ഥ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നില്ല വാസ്തവത്തിൽ അതേ അവസ്ഥയിലാണ് ഭഗവാനിരിക്കുന്നത് നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ദാമം ജപിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണ് അതൊന്നും അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കുന്നില്ല പക്ഷെ തൃപ്തി ഉണ്ടാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിൽ ഒന്നെങ്കിലും ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നതെങ്കിലും ജീവിതത്തിൽ പകർത്തുക ഭഗവാന്റെ ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ഉണ്ണി എന്ന് പറഞ്ഞാൽ ചിരിയാ ആ ചിരി ആ ചിരി നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഓഷോയിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദുഃഖത്തിൻ്റെ പെരും നടുക്ക് ചിരിക്കുന്ന പ്രകാശത്തിൻ്റെ ഒരു ദ്വീപാണ് കൃഷ്ണൻ ആ അവസ്ഥ നമ്മൾക്ക് മെല്ലെങ്കിലും ഓ അതൊക്കെ ഭഗവാനിലേ പറ്റുള്ളൂ അങ്ങനെ പറയരുത് ഭഗവാൻ മനുഷ്യനായിട്ട് ജീവിച്ച് കാണിച്ചു എന്നത് നിങ്ങൾക്കും പറ്റുന്ന കാണിക്കാനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്താൽ മതി ഇങ്ങനെ കൈനൊടിക്കുമ്പോഴേക്കും കാംസം തീർന്നു ഇങ്ങനെ ഒരു തട്ട് കെട്ടുമ്പോഴേക്കും ശിശുപാലം തീർന്നു ഇതൊക്കെ അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹത്തിന് അവിടെ ഇല്ലാത്ത എന്ത് സുഖം അവിടെ വന്നിട്ട് കിട്ടിയത് അപ്പം മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ഇത് മുഴുവൻ അനുഭവിച്ച് കാണിച്ചിട്ടും ആ സന്തോഷം നമ്മളിലേക്ക് പകർന്നു തന്നെ എന്തിനാച്ചാൽ നമുക്കത് മനസ്സിലാവാനും നമ്മളത് മാതൃകയാക്കി മുന്നോട്ട് പോകാനും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല സാധിക്കില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന സത്സംഗങ്ങളൊക്കെ വെറുതാവണം സത്സംഗങ്ങളുടെ അടിസ്ഥാനം തന്നെ സത്തിനോട് ചേർന്നിരിക്കുക സത്യവസ്തുവിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് അതൊരു എനർജി കൈമാറ്റാം നിങ്ങൾ കരുതുന്നു ആ ശരത്തും ഇവിടെ വന്നിരിക്കുന്നു കഥ പറയണു ഞങ്ങൾക്ക് നല്ല രസം ഞങ്ങൾക്ക് കുറേ സന്തോഷം കിട്ടിയെന്നവർ നിങ്ങൾ ആയിരം ഇരട്ടി സന്തോഷം നിങ്ങളെ കണ്ടിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ മുഖത്തും വരണ ആ ഭാവങ്ങളും കണ്ണീരും ചിരിയും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്ന സന്തോഷത്തിന് സത്യം പറയാൻ എത്ര നിയന്ത്രിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണമെന്ന് അറിയുമോ എന്നെ നിയന്ത്രിച്ചിട്ട് ഞാൻ വാവിട്ട് കരഞ്ഞോ അല്ലെങ്കിൽ ആർത്ത് ചിരിക്കുകയോ ചെയ്യേണ്ട അവസ്ഥയുണ്ട് അത്രയും ആനന്ദം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് അപ്പം ആരാ യഥാർത്ഥത്തിൽ അനുഗ്രഹീതരാവണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭഗവാനെ നമുക്ക് ഓരോരുത്തർക്കും ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും പറഞ്ഞാണ് പ്രബുദ്ധ സദസ്സാണെങ്കിലും വളരെ ഗ്രാമ്യമായിട്ടുള്ള സദസ്സാണെങ്കിലും ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തർക്കും അവകാശമുണ്ട് ഭഗവാനെ അത് ആരുടെയും കുത്തകയല്ല ആർക്കും കുത്തക പറയാൻ പറ്റില്ല ഭഗവാൻ ഇന്നാളുടെ കയ്യിൽ മാത്രമാണ് ഇരിക്കണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് മാത്രമാണ് ഭഗവാൻ്റെ ഇരിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ എവിടെ ഭഗവാനെ കാണണോ അവിടെ ഭഗവാനുണ്ട് അത് എത്ര ഉറച്ച് നമ്മൾ വിശ്വസിക്കുന്നു അത്രയും തീക്ഷ്ണത ചൈതന്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഈ ധൈര്യത്തോടു കൂടി വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അപ്പം ഭഗവാന്റെ ആ മന്ദസ്മേര മുഖാംഭുജം എന്ന് പറയുമ്പോൾ ആ ചിരിക്കുന്ന മുഖം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഇൻസ്പിരേഷനാണ് ഏറ്റവും വലിയ സോഴ്സാണ് അത് നമ്മുടെ സന്തോഷം മനസ്സിലുണ്ടാക്കുക മാത്രമല്ല ആ ചിരി നമ്മുടെ മുഖത്തും വരണം അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ട് ജീവിതത്തിൻ്റെ ദുരിതത്തിലേക്കൊക്കെ നോക്കുമ്പോഴും ആ ചിരി നമ്മുടെ മുഖത്തുണ്ടാവണം അപ്പം മാത്രമേ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതെന്ന് നമുക്ക് ഉറപ്പുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കുന്ന കല്ലിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഫോട്ടോയിലായിരിക്കും നമുക്ക് അങ്ങനെയല്ല വേണ്ട അപ്പം മധുരിമ വ്യാമൃഷ്ട ബിംബാതരം മാധുരി ഗിനിയണ മധുരിമ അങ്ങനെ തേൻ ഗിനിയണ പോലുള്ള ആ ചുണ്ടുകൾ തഴച്ചു വളരണ ആ യൗവനത്തിൻ്റെ ഒരു വയൽഡ് ഫീൽ ഉണ്ട് കന്തളിദാർദ്ര വനം ചെറുപ്പക്കാർ കുട്ടികളിൽ കാണാതെ ഒരു വൈൽഡ്നെസ് ഉണ്ടാവും അവർക്ക് അതായത് സമയത്തിന് അവർ കുളിക്കില്ല അതൊന്നുമില്ല പക്ഷെ ആ ഒരു തിളപ്പ് ആ തിളപ്പുള്ള ഭഗവാൻ ചെറുപ്പം ശാർങ്ങിണഹാ ഇവിടെ കേശവെന്നോ മുകുന്ദന്നോ ഗോപാലെന്നോ ഒന്നും പറഞ്ഞില്ല ഉപയോഗിച്ച വാക്ക് നോക്കൂ മഹാത്മാക്കൾ എപ്പോഴും ഉചിതമായ വാക്കുകളെ ഉപയോഗിക്കുകയുള്ളൂ ആ സന്ദർഭത്തിന് ശാർങ്ങിണ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാന്റെ വില്ല മഹാവിഷ്ണുവിൻ്റെ വില്ലാണ് ശാർഗം ആ ശാർഗം പിടിച്ചു നിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ ചെറുപ്പമായി നമ്മളെ രക്ഷിക്കാൻ കാത്തു നിൽക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം വില്ല് പിടിച്ച് നിൽക്കുന്ന ഏത് രൂപം രക്ഷകനാ രുദ്രൻ നമ്മൾ രുദ്രൻ്റെ ധനുസിനെ വന്ദിക്കുന്നു രുദ്രത്തിൽ അതിൽ തൊടുത്തിട്ടുള്ള അമ്പാണ് കോപം എന്നാണ് പറയണത് അതാണ് നമസ്തേ രുദ്രമന്യവ ഉഷവേ നമ നമസ്തേ അസ്തു ധന്വനേ വില്ല് പിടിച്ചവനേ എന്നാ പറഞ്ഞത് ആദ്യ അമ്പായിട്ടുള്ള മഞ്ഞുവിനെ മഞ്ഞുവ കോപം അഭിമന്യു പലരും കുട്ടികൾക്ക് പേരിടും ശരിക്കും അഭിമന്യു എന്ന് പറഞ്ഞാൽ മൂക്കത്ത് ശുണ്ടി എന്ന നമ്മൾ ആ കുഞ്ഞിനെ വിളിക്കണം മൂക്കത്ത് ചുണ്ടി മൂക്കത്ത് ചുണ്ടി മൂക്കത്ത് ചുണ്ടി എന്ന് വിളിക്കണം അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമുള്ള പേര് അഭിമന്യു പക്ഷേ ആ മൂക്കത്ത് എടുത്തു ചാട്ടം ആ എടുത്തു എടുത്തുചാട്ടമാണ് പതിനാറ് പതിനേഴ് വയസ്സിൽ ആളെ തീർത്ത് കളഞ്ഞത് അത് അച്ഛൻ്റേത് കിട്ടിയതാ അച്ഛനതുണ്ട് നല്ലോണം അത് മകനിൽ പരിപക്വമായിട്ട് അങ്ങോട്ട് വിളഞ്ഞു എന്ന് മാത്രം അമ്മാവൻ ഭഗവാനായിട്ട് പോലും കാര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഗുരുവായൂരപ്പം നമ്മുടെ ബന്ധുവായിട്ട് ഇരുന്നാലും നമ്മുടെ കയ്യിലിരിപ്പം അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം ഭഗവാൻ നമ്മുടെ ഉള്ളം കയ്യിൽ ഇരിക്കണ്ടാവും അതതിൻ്റെ തപസ്സ പക്ഷേ അത് എല്ലാറ്റിനുള്ള ന്യായമാവില്ല ഇതാണ് അഭിമന്യുവിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കില്ല അങ്ങനെയൊക്കെയുള്ള ആ ശാർഗം ധരിച്ച ഭഗവാൻ്റെ കൈശോരകം വന്ദേ ഭഗവാന്റെ ആ യൗവനാരംഭത്തിനെ ആ ആരംഭിച്ച അഡോളസെൻസ് അതിനെ ഞാൻ തൊഴിലൂന്നാണ് പറഞ്ഞത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകാണത് അത് കഴിഞ്ഞ് ആറാമത്തെ ശ്ലോകം ഇന്ന് ഞാൻ വളരെ കുറച്ച് ശ്ലോകങ്ങളെ പറയുള്ളൂ ആ ഉള്ള ശ്ലോകങ്ങൾ ഇതിൻ്റെ അമൃതാണ് ആമു ുഷമുക്ത നിജാനുഭാവമാരൂഢ വിഗ്രഹ മിഗ്ധലീലം ആമൃഷ്ടൗവനം നഷ്ടകിശോരഭാവമാധ്യം അഭിമാതേം ഭഗവാനെ പറ്റി പറയുക ആ മുക്ത മാനുഷം നോക്കൂ മനുഷ്യൻ്റെ വേഷം കിട്ടിയിരിക്കുന്നു മനുഷ്യൻ്റെ വേഷം കിട്ടിയിരിക്കുന്നു മനുഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നു മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യുന്നു പക്ഷേ തൻ്റെ ദിവ്യത്വം വിട്ടിട്ടില്ല മനുഷ്യൻ ഒരിക്കലും ദിവ്യത്വം ഉണ്ടാക്കാൻ പറ്റില്ല അതെ മനുഷ്യൻ മനുഷ്യനാണെന്നുള്ള ബോധം ഉള്ളിടത്തോളം ദിവ്യത്വം ഉണരൂല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ മാനുഷികത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഇത് എൻ്റെ ശരീരം എന്നുള്ള ബോധം ഉള്ളത് സകല ജീവികളിലും വെച്ചിട്ട് ആ ചിന്ത മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് മനു മനുഷ്യൻ അപ്പോൾ ഈ എന്ന ബോധം ഈ ശരീരബോധം ഇരിക്കുന്നവൻ എവിടുന്ന ദിവ്യത്വം വരിക എന്നെ നമസ്കരിക്കണു എന്നെ ആൾക്കാരെ സ്നേഹിക്കുന്നു എന്നെ ആദരിക്കണു എന്നെ ചീത്ത പറയണു എന്നെ ശപിക്കണു എന്നോട് കോപിക്കണു ഇതൊക്കെ എന്നെ 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 എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ ദിവ്യത്വം വരും പക്ഷെ ഭഗവാൻ ആ ദിവ്യത്വം കളഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ഡിറ്റാച്ച്ഡ് അറ്റാച്ചഡ് ആയിരുന്നു എന്ന് പറയുന്നത് നിസ്സംഗത എന്ന എല്ലാറ്റിനോടും ബന്ധം വളർത്തുന്നുണ്ട് അപ്പോൾ അത് ഭഗവാന് മാത്രമല്ലേ പറ്റൂ അല്ല അതെങ്ങനെ സാധിക്കും ഭഗവാൻ അതെങ്ങനെ സാധിച്ചിരുന്നു സകല ബന്ധങ്ങളെയും തൻ്റെ അകത്തുള്ള ആത്മാവിങ്കലിക്ക് സമർപ്പിക്കുകയാണ് ഈ വിദ്യ തന്നെ നമുക്ക് പറഞ്ഞു തന്ന് അതിനെ പക്ഷേ ഇപ്പം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യണം ദുർവ്യാഖ്യാനം ചെയ്യണം ആ ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന രണ്ട് ശ്ലോകങ്ങളാണ് ഒന്ന് കർമ്മണ്യവാധികാരസ്ഥെ അത് നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ സമയമില്ല രണ്ടാമത്തത് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം പറയുക ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടണം നീ നിൻ്റെ എല്ലാ പ്രവർത്തികളെയും പരിത്യജിക്കുക എന്ന് പറയണത് കുറച്ച് നേരം മുമ്പ് ഈ കർമ്മങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് കളയുക എന്ന് പറഞ്ഞാളാ ആ കർമ്മങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എങ്ങനെ കളയും അവനവൻ്റെ അകത്തുള്ള ആ അഗ്നിയിലേക്ക് ഹോമിക്കണം അഗ്നയെ ഇതം നമമാ എന്നാണ് നമ്മൾ ഹോമിക്കുമ്പോൾ അല്ലേ ഇതെൻ്റെ അല്ല നിൻ്റെയാണ് നാരായണായ ഇതം നമമാ ഇന്ദ്രായ ഇതം നമമാ രുദ്രായ ഇതം നമമ ഇങ്ങനെ ഓരോന്ന് ഇതം നമമാ ഇതെൻ്റെ അല്ല എൻ്റെ അല്ല എൻ്റെ അല്ല എന്നുള്ളത് രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ സുഖ സുഷുപ്തി കിട്ടണതിന് മുമ്പ് ഭഗവാനെ എനിക്ക് നല്ല ഉറക്കം കിട്ടും അതും എൻ്റെ അല്ല അതും നിനക്കാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഉറങ്ങാൻ കിടക്കണം രാവിലെ എണീച്ച ഉടനെ നന്നായിട്ട് ഉറങ്ങി ഭഗവാനെ ആ സുഖം മുഴുവൻ അത് കണക്ക് തരുന്നു ഇനി രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ആ ദുരിതമായിരുന്നു രാത്രി കാളരാത്രിയായിരുന്നു ആ ദ്വേഷ്യം മുഴുവൻ അത് കണക്ക് തരുന്നു ബട്ട് അതും കൊടുക്കണം നല്ലതും കൊടുക്കണം ചീത്തയും കൊടുക്കണം രണ്ടും കൊടുത്ത് ശീലിക്കണം ഇങ്ങനെ കൊടുത്ത് 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 പൊള്ളയാവണം ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല ക്രെഡിറ്റ് അടിക്കുക എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട് എന്ത് കാര്യത്തിലും ക്രെഡിറ്റ് എടുക്കുക ഈ ക്രെഡിറ്റ് എടുക്കുന്നത് ഈ ഞാനുള്ള ബോധമുള്ളതുകൊണ്ടാണ് അതും പൊളിച്ചു കളയണം ആവുന്നത്ര പൊളിച്ച് പൊളിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടമൊത്തം ഇനിയിപ്പോൾ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് സാധിക്കും തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം തുടങ്ങുക തുടങ്ങി വയ്ക്കുക അപ്പോൾ ഇവിടെ പറയുക ഭഗവാൻ ആ ദിവ്യ മഹിമ കൈവടിഞ്ഞിട്ടില്ല തൻ്റെ സ്വരൂപം അദ്ദേഹം മറന്നിട്ടില്ല കൃഷ്ണനെ വാസ്തവത്തിൽ കൃഷ്ണൻ എപ്പോഴാറിയോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിരേഷൻ്റെ ഒരു പർവ്വതമാണത് പ്രചോദനത്തിൻ്റെ ഭഗവാനെ വെറും മനുഷ്യനായിട്ട് കണ്ടാകുന്നു ഒരു മനുഷ്യനായിട്ട് ഇത്രയും ദുരിതം അനുഭവിച്ചിട്ട് അദ്ദേഹം ഇത്രയും നേടിയിരുന്നുണ്ടെങ്കിൽ ആ ആത്മാവിൻ്റെ പവർ എന്തായിരിക്കും അദ്ദേഹവും ഇതേമാതിരി ഈച്ച ബാക്ടീരിയ തൊട്ടിട്ട് അനവധി ജന്മങ്ങളിൽ കൂടെ അത് എത്തിയിട്ടുള്ളത് വാമകേശ്വര തന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തന്ത്രഗ്രന്ഥമുണ്ട് വാമകേശ്വരം ആ തന്ത്രഗ്രന്ഥത്തിൽ മഹാദേവൻ അമ്മയ്ക്ക് ജന്മരഹസ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആത്മാവിൻ്റെ ഭഗവാൻ പറയുക ആദ്യമായിട്ടൊരു മനുഷ്യജന്മം കിട്ടുന്നതിന് മുമ്പ് എൺപത്തിനാല് ലക്ഷം ഗർഭപാത്രങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആത്മാവ് എൺപത്തിനാല് ലക്ഷം തരം ജീവികളിൽ കൂടെ ജനിച്ചിട്ട് പോയിട്ടാണ് ആദ്യം മനുഷ്യജന്മം കിട്ടുന്നത് എന്നിട്ട് കയ്യിലിരിപ്പൊണ്ട് ഇതിൽ എവിടേക്ക് വേണമെങ്കിലും വീഴാം അത് തന്നെ അഞ്ച് തരം മനുഷ്യജന്മങ്ങൾ പറയുന്നുണ്ട് ഈ എൺപത്തിനാല് ലക്ഷം ഗർഭപാത്രങ്ങളിൽ കൂടെ കടന്നു വന്നിട്ട് ആദ്യമായിട്ട് മനുഷ്യൻ ആയിട്ട് ജനിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ള ജന്മം രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിരിപ്പോ താഴെ പോയിട്ട് വീണ്ടും വന്ന് ജനിച്ച ജന്മം മൂന്നാമത്തെ ജന്മം പറഞ്ഞാൽ ഇതിന്ന് കടന്നിട്ട് മുകളിലേക്ക് പോയി ഋഷീശ്വരന്മാരായിട്ട് തീർന്നിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി വീണ്ടും വന്ന് ജനിക്കുന്നവർ അങ്ങനെയുള്ള മൂന്നാമത്തെ തരം ജന്മം നാലാമത്തെ ജന്മം ഋഷിമാരുടെ പദവിയിൽ നിന്നും കടന്ന് ദേവന്മാരായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ദേവന്മാരായിരുന്നു അവർ ഒറിജിനലി അവർ വന്ന് ജനിക്കുന്നത് ഇതൊന്നും അല്ലാണ്ട് അഞ്ചാമതൊരു ജന്മമുണ്ട് ഇറങ്ങി വരിക അവതാരം ഭഗവാൻ തന്നെ ജനിക്കുക ഇങ്ങനെ അഞ്ച് തരം മനുഷ്യജന്മങ്ങളെ പറ്റി പറയുന്നുണ്ട് വാമേശ്വര തന്ത്രത്തിൽ അപ്പോൾ ആ അവസ്ഥയിലും മനുഷ്യനായിട്ടിരിക്കുമ്പോൾ മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കോ അതൊക്കെ അനുഭവിക്കും ഭൂമിയിൽ ഏത് ശരീരം എടുത്താലും ആ ദേവത മനുഷ്യനും ഭൂമിയിൽ സംസാരം എങ്ങനെ ജീവികൾ അനുഭവിക്കണം അതൊക്കെ അനുഭവിക്കും വിഗ്രഹം അനുഭവിക്കും അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ വളരുകയും ക്ഷയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പറയില്ലേ ശബരിമല ശാസ്താവിന് പ്രശ്നം വെച്ചപ്പോൾ ശനി ആരാ ശനിദശ മാറ്റാൻ ആരെയാണോ പോയി നമ്മൾ തൊഴത് ആ ആൾക്ക് ശനിദശയാണ് അതാ വിഗ്രഹത്തിനാണ് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച മുഹൂർത്തമാണ് അതിൻ്റെ ജന്മം അത് പുനഃപ്രതിഷ്ഠ നടത്തിയ പുതിയ ജന്മമായി ഗുരുവായൂരപ്പൻ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ജന്മം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എഴുപതിൽ തീപ്പിടുത്തം കഴിഞ്ഞിട്ട് പുനഃപ്രതിഷ്ഠിച്ചിട്ട സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നവംബർ മുപ്പതാം തീയതി രാവിലെ ഒരു പതിനൊന്നരയോ പന്ത്രണ്ട് മണിയോ ഒറ്റ കൂടിയിട്ടാണ് അല്ല ഉച്ചയോട് കൂടിയിട്ടാണ് ഉച്ചപൂജയ്ക്ക് പൂജയ്ക്ക് ഉച്ച സമയത്തിന് മുമ്പാണ് വീണ്ടും അങ്ങോട്ട് പ്രതീക്ഷിച്ചത് അന്ന് രാത്രിയാണ് കത്തിയത് പോലീസ് വിളക്ക് കഴിഞ്ഞിട്ട് ഏകാദശി ദിവസം ഏകാദശിക്കാലത്ത് അപ്പം ആ പ്രതിഷ്ഠിച്ച മുഹൂർത്തം അപ്പോൾ ഭഗവാന്റെ രൂപം പ്രതിഷ്ഠിച്ചതിൻ്റെതായിട്ടുള്ള ആ സമയത്തിൻ്റെ എല്ലാം ഭഗവാനെ ബാധിക്കണമെങ്കിലും ഭഗവാൻ ഭഗവാൻ അല്ലാണ്ടാവില്ലല്ലോ അതുകൊണ്ട് ശരീരം എടുത്തു മനുഷ്യൻ മനുഷ്യനുഭവിക്കണം ഭഗവാനും കൈ മുറിയും കയ്യോ കാലമൊക്കെ മുറിയും വേദനയുണ്ട് ഭഗവാൻ പക്ഷേ തൻ്റെ ദിവ്യത്വം അദ്ദേഹം മറക്കില്ല എന്തായാലും ദിവ്യത്വത്തിൻ്റെ ലക്ഷണം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യോഗശക്തികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ദിവ്യത്വം നമുക്കൊരു ചൈതന്യവും ശക്തിയും ഉണ്ടാവുകയും നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ടാവുകയും അത് എൻ്റെക്കോ എൻ്റെ കുടുംബക്കാർക്കോ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാതിരിക്കുകയും ലോകനന്മയ്ക്ക് വേണ്ടി ഒരു പരിചയമില്ലാത്തവർ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദിവ്യത്വം അത് ചെയ്തവനാ ഭഗവാൻ ഭഗവാൻ അവോയ്ഡ് ചെയ്യാവുന്ന എത്രയോ ദുരന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതൊന്നും അദ്ദേഹം കളഞ്ഞില്ല അത് മുഴുവൻ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു എന്നാൽ മറ്റുള്ളവരുടെ ദുരിതങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്തു ഇതാണ് ദിവ്യത്വം റെസ്പോൺസിബിലിറ്റി സിദ്ധിയുള്ളവൻ അതാ വേണ്ടത് ഇന്ന് നമ്മൾ കാണുന്നത് നേരെ തിരിച്ച സിദ്ധിയുണ്ടെന്ന് അഭിനയിക്കുക അവനവൻ്റെ ആൾക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക നെപ്പോട്ടിസം സ്വജനപക്ഷപാതം എന്നിട്ട് പറയും അവൻ ദിവ്യനാണ് ഇവിടെയാണ് ഇതിൻ്റെ വൈരുദ്ധ്യം ഭഗവാന്റെ ആ മഹിമയും മനുഷ്യൻ്റെ ഇന്ന് ഭഗവാന്റെ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരുടെ ഇന്ന് സത്യം പറഞ്ഞ അനവധി പൗണ്ടരകവാസുദേവന്മാരാ പൗണ്ടരകവാസുദേവന്മാരെ കൊണ്ട് തട്ടിന്നടഞ്ഞിട്ട് നടക്കാൻ വയ്യ നമുക്ക് നമ്മളായാൽ മതി ഇപ്പോൾ ഇവിടെ ഒരു ഒരു രാമൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ ജന്മത്തിൽ എന്താണോ അത് പൂർണതയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലാണ്ട് അദ്ദേഹം പോയിട്ട് തുഞ്ചത്താചാര്യനാണ് അഭിനവ തുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് പറയാൻ പറ്റില്ല തുഞ്ചത്തെഴുത്തച്ഛൻ ഒരാൾ മാത്രം അതേപോലെ തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മാത്രം ആ വസ്തു നമ്മുടെ അകത്തൊക്കെ ഉണ്ട് എന്നാൽ നമ്മളെല്ലാ വസ്തുവാണെന്ന് പറയാനും പറ്റില്ല ഭഗവാൻ പറയണു ഞാൻ സകല വസ്തുക്കളിലെ അന്തര്യാമിയാണ് എന്നാൽ ഞാൻ ഇതൊന്നും അല്ലാതായിരുന്നു എന്റെ ഒരു അംശം കൊണ്ട് ഞാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കണോ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നെ മുഴുവനായിട്ട് എടുത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല ഈ ബോധത്തോടെ വേണം നമുക്ക് ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും ഭഗവാന്റെ ദേഹം വളർന്നിരിക്കുന്നു ആരൂഢ വിഗ്രഹം എന്ന അഗൂഢ വിദഗ്ധലീലം ഒരു മാറിയിട്ടില്ലേ തടി മാത്രം വളർന്നു ചെറിയ വെള്ളരെ സ്വഭാവമാണെന്ന് പറയും അല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടികളോട് തന്നെ പറയും കഴിഞ്ഞാൽ പറയും നീ വളർന്നു എന്ന് മനസ്സിലാക്കോ നമുക്ക് പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്താ ഇങ്ങനെ കുട്ടിക്കളി കളിച്ച് കിടക്കണേ ചോദിക്കും ഭഗവാൻ്റെ അവസ്ഥ അത് തന്നെയാണെന്ന് അച്ഛനാണല്ലോ പറയണം പറയണം കുട്ടിക്കളികൾ വിട്ടിട്ടില്ല ആമൃഷ്ട യൗവനം യൗവനം തൊട്ട് തലോടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ കിശോരഭാവോട്ട് വിട്ടു മാറിയിട്ടുമില്ല ആ മുഖത്ത് ഒരു ഓമനത്വം അദ്ദേഹത്തിനുണ്ട് ആദ്യം കിമഭി മഹാ അങ്ങനെയുള്ള വർണ്ണിക്കാൻ പറ്റാത്ത തേജസ്സി വർണ്ണിക്കാൻ പറ്റാത്ത തേജസ്സിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത് ചിത്തിന് അന്യമായത് മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തോ അത് ചൈതന്യം അപ്പോൾ മനസ്സുകൊണ്ട് കാര്യമില്ല മനസ്സുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും അവിടെ നമുക്ക് അപ്പോഴും ഒരു പെർസെൻറ്റേജ് എന്തോ എവിടെയോ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനസേ മാദ്യതി എന്ന് മുറിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തുള്ളി ചാടി അങ്ങനെ കിക്കായിട്ട് എന്താ പറയുക ഉന്മാദത്തോടു കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ എന്നാണ് പറയണത് എത്ര മനോഹരമായിട്ടുള്ള ഒരു വർണ്ണന ആ ഭഗവാനെ വർണ്ണിച്ചതിന് ശേഷം വൃന്ദാവനത്തിനെ വർണ്ണിക്കുകയാണ് പതിനാറാമത്തെ ശ്ലോകം മനോഹരമായിട്ടൊരു ശ്ലോകമാണ് യസ്മിൻ നൃത്യതി യസ് ശേഖരഭരൈ ക്രൗഞ്ചദ് യസ്മിൻ തൃപ്യതിയ ഘോഷസുരഭിം ജിഹ്രൻ വൃഷോ ദുർജേ യസ്മിൻ സജ്ജതിയ വിഭ്രമഗതിം വാഞ്ചൻ ഹരെ സിന്ധുര സ്വദ്വന്ദന കല്പകദ്രുമവനം തംവാകിശോരം ഭജേ എന്നാ ആലോചിച്ചോക്കൂ എണ്ണൂറുകളിൽ എണ്ണൂറ് എടി തൊ ഒമ്പതാം നൂറ്റാണ്ടിൽ എഴുതിയ ശ്ലോകങ്ങളാണ് ആയിരത്തൊരുന്നൂറിൽ പരം കൊല്ലങ്ങൾ കടന്നുപോയി കഴിഞ്ഞു ഇന്നും ഈ ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇതെഴുതിയ ആൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും ഒരാളായിരുന്നു രണ്ടാളായിരുന്നു മൂന്നാളായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല പക്ഷെ ശ്ലോകങ്ങൾ നിലനിൽക്കണം ഭഗവാനെക്കുറിച്ച് മനസ്സ് തൊട്ട് എന്തെഴുതിയിട്ടുണ്ടോ അത് നിലനിൽക്കും ഇപ്പം നമ്മൾ ഈ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിൽ പോയി അനേക വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മയുള്ളിടത്തോളം കാലം നിങ്ങൾ ഈ നാല് ദിവസം ഓർക്കും ഓർക്കാതിരിക്കില്ല അവിടെ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു അതൊന്നും വിഷയമല്ല ഇതിൽ നിന്ന് കിട്ടിയ ഭഗവാന്റെ ചിത്രം മനസ്സിൽ കിടക്കും ഒരു ഊർജ്ജം മനസ്സിൽ കിടക്കും അതാണ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ യജ്ഞപ്രസാദം എന്ന് പറയുന്നത് യജ്ഞപ്രസാദം നമുക്ക് അടിച്ചു കിട്ടണ ഒരു ഫോട്ടോയും കുറച്ച് അക്ഷരമൊന്നുമല്ല ഈ എന്തെടുത്തിട്ട് പോണു വാട്ട് യു ടേക്ക് ബാക്ക് ഹോം അതാണ് യജ്ഞപ്രസാദം അങ്ങനെ വരുമ്പോൾ ഇത്തരം ശ്ലോകങ്ങളുടെയൊക്കെ മനോഹരിത പറയാൻ പറ്റില്ല ഏതൊരു വൃന്ദാവനത്തിൻ്റെ അകത്താണോ സുബ്രഹ്മണ്യസ്വാമിയുടെ മുരുകൻ്റെ മയിൽ ഉണ്ണിയുടെ പീലിത്തിരിമുടികൾ കണ്ടിട്ട് ഉണ്ണിയെ കണ്ടാൽ തന്നെ നൃത്തം വയ്ക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് കാർമേഗത്തിൻ്റെ നിറ അപ്പം മയിലിന് ഉണ്ണി ഇങ്ങനെ വരണ കണ്ടു കഴിഞ്ഞാൽ മഴ വരികയാണ് തോന്നിയിട്ട് പീലിയൊക്കെ അങ്ങോട്ട് വടർത്തിയിട്ട് അങ്ങോട്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങും ഇവിടെ ഉണ്ണിയുടെ തലയിലിരിക്കണ പീലി കണ്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവിടെ പൊഴിച്ചിടും ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് തലയിൽ വെച്ചാലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് അപ്പം തൻ്റെ ജീവിതം സഫലാവുമല്ലോ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും ഭഗവാന്റെ ആ ചൈതന്യത്തിനായിട്ട് സമർപ്പിക്കപ്പെടുമല്ലോ എന്നുള്ള ആ സന്തോഷം ഇനി വേറൊന്നു പറയാ ഏത് വൃന്ദാവനത്തിലാണോ നന്ദികേശ്വരൻ ധുർജടിയുടെ നൃത്യധുർജടി കേട്ടിട്ടില്ലേ മഹാദേവനെ പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ മഹാദേവൻ ആ മഹാദേവൻ്റെ കാള അമ്പാടിയിൽ വന്നിട്ട് അവിടെയുള്ള ഉള്ള മണപ്പിച്ച് ഒക്കെ മണപ്പിച്ചു നോക്കുമത്രേ എന്തിനാ മണപ്പിച്ചു വെക്കണേ ഓ ഈ ഉണ്ണി തൊടർണ ഈ പശുക്കളുടെ കുലത്തിലാണല്ലോ മഹാദേവ ഞാൻ ജനിച്ചത് അതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങേ സേവിക്കാൻ സാധിച്ചത് എന്നുള്ള സന്തോഷം അത്ര മഹത്വക്കളുടെ വിനയത്തിൻ്റെ ലക്ഷണം വൃഷഭം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാ അർത്ഥം വയസ്സം കാള ധർമ്മത്തിന് വയസ്സായിട്ടുള്ള രൂപ ആ വയസ്സം കാളയുടെ പുറത്തുള്ള ഭഗവാൻ സഞ്ചരിക്കണേ ധർമ്മവാഹനനാണ് ധർമ്മം കൊടിയടയാളമാക്കിയവരാണ് വൃഷഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ധർമ്മം എന്നാണ് അതുകൊണ്ടാണ് ഈ ധർമ്മമൂർത്തിയായിട്ടുള്ള ഋഷഭത്തിന്റെ ചെവിയിൽ പോയിട്ട് നമ്മുടെ കൊള്ളരുതാത്ത ആവശ്യങ്ങളൊക്കെ തുപ്പൽ തെർപ്പിച്ച് പറയരുത് ഞാൻ ഇന്നലെ മനിയാണെന്നോ പറഞ്ഞത് പര ഒരു ദ്രോഹം ആ ചൈതന്യത്തിനോട് ചെയ്യാനില്ല മാത്രല്ല ഏതൊരു വൃന്ദാവനത്തിലാണോ ഐരാവതം പോയിട്ട് ഒളിച്ചു നിൽക്കുക മരത്തിന്റെ പുറകിൽ ഇന്ദ്രന്റെ വാഹനം എന്തിനറിയോ ഉണ്ണിയുടെ നടത്തം കാണാൻ ഉണ്ണി വരണ കണ്ടാൽ തന്നെ ഒരു മത്ത ഗജം നടന്ന് വരണ ഒരു ചാഞ്ചാട്ടാണത്ര ഭഗവാൻ്റെ നടത്തത്തിൽ ഒരു ഗജ നടയുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് ആകാരം വളരെ വലുതൊന്നും അല്ല ഭഗവാനെ പക്ഷെ ആ ഗാംഭീര്യം ഒരു ആന വരുമ്പോൾ എങ്ങനെ അത് അങ്ങോട്ട് തലയർത്തി പിടിച്ചിട്ട് അതിൻ്റെ ഒരു വരവുണ്ട് ആ പാട്ടയൊക്കെ പഠിച്ചിട്ടൊരു വരവില്ലേ അതും ലക്ഷണമൊത്ത ആനയാണെങ്കിലോ ഇപ്പോൾ പത്മനാഭനൊക്കെ വരുന്നത് കണ്ടാൽ തന്നെ നമ്മൾ അറിയാണ്ട് എടിയിച്ചു നിൽക്കും അങ്ങനെ ആയിരുന്നു ആ ഗജജന്മം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഒരു ആനയ്ക്കത് അങ്ങനെയാണെങ്കിൽ ആ ആനയ്ക്കാ ചൈതന്യത്തെ കൊടുത്ത ഭഗവാന്റെ നട എങ്ങനെ ആയിരിക്കും ആ നടയ്ക്കും എവിടെങ്കിലും ഒരു പ്രോട്ടോ ടൈപ്പ് ഉണ്ടാവണ്ടേ ഒരു ഒറിജിനൽ രൂപം ഉണ്ടാവണ്ടേ അവിടുന്നായിരിക്കണമല്ലോ ഇതെടുത്തത് നമ്മളീ പ്രായച്ചിത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വൈദിക യാഗങ്ങളിൽ തൈലപാത്രം എടുത്തിട്ട് മണ്ണിന്റെ പാത്രത്തിൽ നല്ലെണ്ണം എടുക്കും എന്നിട്ട് അതിലേക്ക് നമ്മുടെ മുഖം നോക്കാൻ പറയും എന്നിട്ട് അതിലൊരു ചില മന്ത്രങ്ങളുണ്ട് ഛായാധാനം ചെയ്യണ സമയത്ത് ഇത് എന്നിട്ട് അവസാനം പുറകിൽ എറിഞ്ഞു കളി അതിൽ ചില മന്ത്രങ്ങളുണ്ട് സിംഹേമേ മന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ പറഞ്ഞുവച്ചാൽ ഈ ലോകത്തിൽ പല ഗുണങ്ങളും ഉണ്ട് ഗുണങ്ങൾ നല്ലത് ചീത്ത എന്ന് പറയാൻ മനുഷ്യന് അവകാശമില്ല മനുഷ്യന് പറഞ്ഞിട്ടുള്ളത് സൂക്ഷിക്കുക പറയാത്തത് കളയുക അത്രേ നമുക്ക് ജോലിയുള്ളൂ അതിനെ വിധിക്കാൻ നിൽക്കരുത് ഇന്നത് നല്ലത് ചീത്ത എന്ന് നമുക്ക് പറയാൻ അവകാശമില്ല അദ്ദേഹം ഉണ്ടാക്കിയതാണ് അപ്പം പറയുക മഞ്ഞു കോപം ഈശ്വര എൻ്റെ കോപം സിംഹത്തിലേക്ക് പോട്ടെ കാരണം സിംഹത്തിന് കോപം അലങ്കാരമാണ് പ്രതികാരം വാളിലേക്ക് പോട്ടെ വാളിന് പ്രതികാരം അലങ്കാരമാണ് അധികാര ബലം അല്ലെങ്കിൽ എന്ത് കണ്ടാലും എടുത്തു ചാടി കുതിച്ചു പോയാനുള്ളൊരു ബലം ഒരു ശക്തി ആവേഗം ചാട്ടം ഇത് കുതിരയിലേക്ക് പോട്ടെ എനിക്ക് വേണ്ട ഇങ്ങനെ ഓരോന്നും എൻ്റെ ചവലത കുരങ്ങിലേക്ക് പോട്ടെ കുരങ്ങിൻ്റെ തലങ്കാരാണ് കൊര ചവലയില്ലാത്ത കുരങ്ങിനെ ആരെങ്കിലും കുരങ്ങിനെ വിളിക്കുമോ ഇത് എന്ത് കുരങ്ങ മണ്ണും ചാണകമല്ലാത്ത കുരങ്ങ പറയും അങ്ങനെ നമ്മൾ ദുർഗുണങ്ങളാണെന്ന് ശരീരത്തിൽ വിചാരിക്കുന്നതെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതൊക്കെ പ്രകൃതിയിൽ വേറെ എവിടെയോ സദ്ഗുണമാണ് അവിടേക്ക് പോട്ടെ അവിടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഛായയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ഛായ നോക്കിയിട്ട് പൊറകോട്ടയ്ക്ക് എറിഞ്ഞു കളയും അതൊരു വൈദിക ക്രിയയാണ് ശരി താന്ത്രികല്ല വൈദിക ക്രിയാണ് അപ്പം ഇവിടെ ഭഗവാന്റെ നടത്തമാഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് അത് കണ്ട് അതുമാതിരി നടന്നു നോക്കാൻ ആഗ്രഹിച്ചിട്ട് അത്ര അയിരാഗതം വന്നിരിക്കണം മാത്രമല്ല ഇതെല്ലാം കണ്ടിട്ട് ഈ വൃന്ദാവനം ഇത്ര മനോഹരം ഇവരൊക്കെ ഇവിടെ വരുന്നു ഉണ്ണിയെ കാണാൻ ആ വൃന്ദാവനത്തിൻ്റെ ഭാഗ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിലമെങ്കൽ ഒരു നിമിഷം ആലോചിക്കുക ഞാൻ കൽപ്പകവൃക്ഷങ്ങൾ വളരണ ഇന്ദ്രൻ്റെ തോട്ടത്തിനെയാണോ ഞാൻ വന്ദിക്കേണ്ടത് അതോ ഞാൻ ഈ വൃന്ദാവനത്തിനെയാണോ വന്ദിക്കേണ്ടത് ഈ എന്ന് പറഞ്ഞ ഒരുപാട് മരങ്ങളുണ്ടെന്നുള്ളതുകൊണ്ടല്ല അതിന് വൃന്ദാവനെന്ന് പേര് വന്നു വൃന്ദാച്ചാൽ തുളസിയാണ് തുളസി കാടുകളാണ് നമ്മുടെ അവിടെ കാട്ടിൽ മരം പോലുള്ള തുളസികളവിടെ അത് വേറൊരു സ്പീഷീസാണ് അപ്പം നമ്മൾ ഇറ്റാലിയൻ പാചകത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസിലെന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണും പിസയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഈ ബേസിലിൻ്റെ വർഗത്തിൽ പെട്ടാണ് തുളസി തുളസി വിഷഹാരിയാണ് അതികഠിനമായ ചൂടുണ്ടാക്കണതാണ് അപ്പോൾ ഭഗവാൻ്റെ രൂപത്തിനും സ്വഭാവത്തിനും ആവശ്യം ആ തുളസി കാടുകളിൽ നടക്കുക എന്നുള്ളതാണ് കാരണം തുളസിയോട് തിരയ്ക്കും ഭഗവാൻ്റെ അതിന് അനവധി കഥകളൊക്കെയുണ്ട് എന്താണെങ്കിലും ആ മനോഹരമായിട്ടുള്ള ശ്ലോകം ഈ ഓരോ ദേവന്മാരുടെയും വാഹനങ്ങൾ വൃന്ദാവനത്തിൽ വന്ന് ഭഗവാനെ കണ്ട് ഭഗവാനെ സെർവ് ചെയ്യാനായിട്ട് ശ്രമങ്ങൾ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയെ വന്ദിച്ചു ശ്രീപരമേശ്വരനെ വന്ദിച്ചു ഇന്ദ്രനെ വന്ദിച്ചു അല്ലേ മൂന്ന് ദേവതാശക്തികളെയും വന്ദിച്ചു അവരെ എല്ലാം സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് അടുത്ത നമ്മുടെ ശ്ലോകത്തിലേക്ക് കടക്കാം മനോഹരമായിട്ടുള്ള ശ്ലോകം പ്രധാനപ്പെട്ട ശ്ലോകം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന് ഗോപാലസുന്ദരി എന്നുള്ള ഭാവത്തിനെ കൂടുതൽ ഊന്നിയിട്ടാണ് പറയുക രണ്ട് ശ്ലോകത്തിലാണ് തൻ്റെ ഉപാസനാമൂർത്തി ആരാണ് എന്നുള്ള ചെറിയ സൂചന ഇട്ട് തരുന്നത് ആ ശ്ലോകം ഒ പതിനെട്ടാമത്തെ ശ്ലോകം അറുപത്താറാമത്തെ ശ്ലോകത്തിലാണ് അതിൽ പതിനെട്ടാമത്തെ ശ്ലോകം ഇത് ഗുരുവായൂരപ്പനും വളരെ വിശേഷം ലാവണ്യചിതൂധാരോപിത പുണ്യബർ കാരുണ്യധാരാളകടാക്ഷലാം ബാലാം ഭജേ വല്ലവ ബാലാം ഭജേ വല്ലഭവംശലക്ഷ്മിയും ബാലയെ ഞാൻ വന്ദിക്കുന്നു ത്രിപുര ബാലയെ ഞാൻ വന്ദിക്കുന്നു ഈ ബാല എന്നുള്ള സംബോധനയുടെ ഒരു വലിപ്പച്ചെറുപ്പങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം അറുപത്താറാം ശ്ലോകം പറയുമ്പോൾ ഞാനിത് വിശദമായിട്ട് പറയാം ലാവണ്യവീജിരചിതാങ്കഭൂഷാം നമ്മൾ കൗതുകം അരുമ ആ അരുമയുടെ തിരകൾ ഇങ്ങനെ ദേഹത്തുണ്ട് നമ്മൾ പറയേ ഓമനെ കുട്ടനാണെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ തിരകൾ ആ ഓമനത്തോ ഇങ്ങനെ തിരകൾ പോലെ ശരീരത്തിൽ അതിങ്ങനെ അലക്കിയാണ് വന്നിട്ട് അതിനെ കാണുമ്പോൾ തന്നെ മുടിയിൽ മയിൽപീതി നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കണ്ണിൽ ഇത്ര ദയ ആർക്കാണ്ടാവുക അങ്ങനെ ദയ ബാല്യം വിടാത്ത എന്ന അർത്ഥത്തിൽ ബാലാം എന്ന് പറയാം പിഷാരിട്ടി മാഷൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ താന്ത്രിക അർത്ഥം ബാലാദേവി എന്നാണ് വല്ലവ വംശലക്ഷ്മിയും വല്ലവ വംശത്തിൻ്റെ ലക്ഷ്മിയായ ബാലയെ ഞാൻ ഭജിക്കണമെന്നാണ് പറഞ്ഞത് കൃഷ്ണനല്ല അവിടെ പറഞ്ഞത് കൃഷ്ണൻ്റെ സ്ത്രീഭാവമായിട്ട് ബാലയെ പറഞ്ഞിരിക്കുകയാണ് മൂന്നക്ഷരമുള്ള മന്ത്രമാണ് ബാല ബാലാമന്ത്രം അഞ്ച് വയസ്സ് പ്രായം മുടിയൊക്കെ പിന്നിട്ടിട്ട് സുന്ദരിയായ കുട്ടി കുറച്ച് വയൽഡാണ് പെട്ടെന്ന് തെറ്റും പെട്ടെന്ന് പടങ്ങും നമ്മൾ ശ്രീ ആദ്യം കുട്ടിയ മഹാഗണപതിയെ കൊടുക്കുക മഹാഗണപതി ഉറച്ചു കഴിഞ്ഞാൽ ബാലേ കൊടുക്കുക മൂന്നക്ഷരം അത് കഴിഞ്ഞിട്ട് പല പദ്ധതികളിൽ പല പ്രകാരങ്ങളിൽ എന്നിട്ടൊക്കെ എത്തുമ്പോഴാണ് പതിനഞ്ച് അക്ഷരമുള്ള ശ്രീവിദ്യ കൊടുക്കുക ഇപ്പോൾ ഇവിടെ മിണ്ടിയ ആൾക്കാർ അങ്ങനെ തുമ്മി അവിടെ ശ്രീവിദ്യ കിട്ടിയ ആൾക്കാരാണ് അങ്ങനെ നടക്കുക ഇതാ ഒക്കെ ഉണ്ട് ശ്രീവിദ്യ ഉണ്ടെന്ന് പറയും വരാനൊരു വഴിയുണ്ട് ആദ്യം എൽ കെ ജി പഠിക്കണം എന്നിട്ടേ പി എച്ച് ഡിക്ക് എത്താൻ പറ്റുള്ളൂ പി എച്ച് ഡിയും കഴിഞ്ഞിട്ട് ഒരു ഓണർ എമറിറ്റസ് എത്തും അതാണ് ഷോട്ടജി അത് കിട്ടി അത് കിട്ടിയവൻ അവധൂത ദീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള കലശമ അഭിഷേകം നടത്തണം ഗുരുനാഥൻ എന്നിട്ട് പറയണം ഇനി നിനക്ക് മറ്റുള്ളവർക്ക് മന്ത്രം കൊടുക്കാമെന്ന് അങ്ങനെയുള്ളവൻ്റെ കയ്യിൽ നിന്ന് മന്ത്രം മേടിച്ചിട്ട് കാര്യമുള്ളൂ ഞാനിതൊരു മുഖവരി ഇട്ട് വയ്ക്കേണ്ടത് ഇനി വരും ഇതിൻ്റെ പവർ എന്താണെന്ന് അപ്പം ബാല്യം വിടാത്തിവിടെ പറഞ്ഞെങ്കിലും താന്ത്രികാർത്ഥം ബാല ആ ബാലാഭാവമുള്ളവളാകയാൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും വളരെ പ്രാധാന്യമുണ്ട് തിരുപ്പതിയിൽ ഭഗവാനെ ബാലാജി എന്ന് വേറെ വിളിക്കണത് മറ്റൊരു കാരണം കണ്ടതില്ല ആ ദേവൻ ബാലാസ്വരൂപിണിയാണ് ആ വിഗ്രഹത്തിന് സ്ത്രൈണചിഹ്നങ്ങളുണ്ട് അത് ഇന്നും വലിയ ഡിസ്പ്യൂട്ടുള്ള കാര്യങ്ങളാണ് രാമാനുജന്റെ കാലശേഷമാണത് പൂർണ്ണമായിട്ടും അത് നാരായണൻ തന്നെ എന്ന് ഉറപ്പിക്കപ്പെട്ടത് പക്ഷെ ബാലാജി എന്ന് വേ നാരായണനെ വേറെ എവിടെയും വിളിക്കാറില്ല ബാലയാണത് വൈഷ്ണവ ശ്രീവിദ്യ അതിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ആളെ വലിച്ചുകൊണ്ടിരിക്കും ഗുരുവായൂരാണ് വലിച്ചോണ്ടിരിക്കുന്നത് തിരുപ്പതിയിലാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ ആകർഷിക്കും അസാധ്യാകർഷണമായിരിക്കും അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കണു എന്ന് പറഞ്ഞിട്ട് ശരണാഗത വജ്രപഞ്ചരെ ശരണേ ശാർണധരസ്യ വൈഭവേ കൃപയാ കൃപയാധൃതഗോപ വിഗ്രഹേ കിയതന്യന്മൃഗയാ വയം എന്ന് പ്രാർത്ഥിച്ചിട്ട് ശരണം തേടി വരുന്ന ഓരോരുത്തർക്കും വജ്രക്കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കവചം നമ്മൾ കവചങ്ങളൊക്കെ കണ്ടിട്ടില്ല വജ്രപഞ്ചര കവചം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം എന്ത് വജ്രപഞ്ചരം വജ്രം കൊണ്ടുണ്ടാക്കിയ കൂടാണ് വജ്രപഞ്ചരം ആ വജ്രപഞ്ചരം പോലെ രക്ഷ നൽകണ കവചാണത്ര ഭഗവാൻ എന്നിട്ടോ കൃപയാധൃത ഗോപവിഗ്രഹേ നമ്മളോടുള്ള ആ സ്നേഹം കൊണ്ട് ഗോപവിഗ്രഹം എടുത്താണ് നമ്മളവിടെ ഗോപാലം എന്നുള്ള അർത്ഥം എടുക്കുമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഗോപശബ്ദത്തിൻ്റെ രക്ഷകണ്ണ അർത്ഥം എന്ന് രക്ഷിക്കുന്നവൻ ഗോപൻ ശാർംഗധരസ്യ വീണ്ടും പറഞ്ഞു ശാർഗധരൻ സുദർശനം പിടിച്ചവൻ എന്ന് പറയണില്ല ചക്രധാരി എന്ന് പറയണില്ല വില്ല് പിടിച്ചവൻ വില്ല് പിടിച്ചവൻ വില്ല് പിടിച്ചവൻ ശാർംഗധരസ്യ വൈഭവേ ശാർഗധനു സായുധമായിട്ടുള്ള കൃഷ്ണന്റെ ശക്തി അതിന് കാരണം ശ്രീവിദ്യയുടെ അടിസ്ഥാന ദേവി ആരാ കാഞ്ചിയിലിരിക്കണ കാമാക്ഷയുടെ രൂപം എങ്ങനെയാ കയ്യിലൊരു വില്ണ്ടാമ്മയ്ക്ക് ഈ വില്ല് വളരെ പ്രധാന ഈ വില്ല് ഉപാസിക്കുന്ന ആളാണ് ഇങ്ങേര് ഈ വില്ലിനെയാണ് ഇദ്ദേഹം കാണുന്നത് ഭഗവാന്റെ കയ്യിൽ ചക്രത്തിനല്ല അതുകൊണ്ട് വില്ലേ 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 എന്ന് ഇങ്ങനെ പറയുക പല സ്ഥലത്തും ശാർഗം ശാർംഗം ശാർഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ധരിച്ചവൻ അത് ധരിച്ചവൻ അത് ധരിച്ചവൻ എന്നിട്ട് പറയാ ആ ശാർഗ ധനസ് കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ വേറെ ആരെ മൃഗയാമഹേ നമ്മൾ ആരെ തരണം നമ്മൾ വേറെ ആരെയും തരേണ്ട ആവശ്യമില്ല ആ ഭഗവാനെ തെരഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അനന്യസാധാരണ അനന്യസാധാരണകാന്തികാന്ത ആക്രാന്ത ഗോപി നയനാരവിന്ദം പുംസപുരാണസ്യ നവം വിലാസം പുണ്യേന പൂർണേന വിലോകയിഷ്യേ ഒരു വന നമ്മുടെയൊക്കെ വകത്ത് വരണ ഒരു ആഗ്രഹം ഭഗവാൻ പറയുന്നത് നമ്മൾ പറയല്ലേ ഗുരുവായൂരപ്പ എന്നാണാവോ എന്ന് ഗുരുവായൂർ വന്നിട്ട് നന്നായിട്ട് തൊഴാൻ പറ്റുക എന്ന് നമ്മൾ സാധാരണക്കാർ പറയും അല്ലെങ്കിൽ പറയും എന്നാണാവോ ഇനി തിരുപ്പതിക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുക അല്ലെങ്കിൽ അതുമല്ല ചിലർ പറയും എന്നാണാവോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ കൽപ്പാത്തിയിൽ തേരെന്ന് കാണാൻ പറ്റുക എന്ന് കൽപ്പാത്തിയിൽ താമസിക്കണവരും അങ്ങനെ പറയും കാരണം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളും മനസ്സിൻ്റെ അവസ്ഥകളും എന്താവും എന്ന് പറയാൻ പറ്റില്ല ഇവിടെ പറയുക അനന്യസാധാരണ കാന്തികാന്തം തുല്യതയില്ലാത്ത ചൈതന്യത്തോട് കൂടിയിട്ടുള്ള സൗന്ദര്യത്തോടും തേജസ്സോടും കൂടിയിട്ടുള്ള ഗോപി നയനാരവിന്ദം ഇങ്ങനെ കൊതി പിടിച്ചിട്ട് കൊതി വരി ഭഗവാനെ കാണുമ്പോൾ ഗോപികളുടെ കണ്ണുകളിൽ നമ്മൾ വായിൽ വെള്ളം വരണ പോലെ ഭഗവാനെങ്ങൾ അടിച്ച് ഇനാൻ തോന്നുന്നത് അങ്ങനെ നോക്കണമുള്ള നോട്ടങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭഗവാൻ അവരുടെ കണ്ണുകൾക്ക് താമരപ്പുവാണ് എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ ഭഗവാന്റെ സൗന്ദര്യത്തെ പറഞ്ഞിട്ട് പുരാണസ പുുംസഹ നവം വിലാസം ആ നാരായണൻ്റെ ഏറ്റവും പുതുതായിട്ട് ഈ അടുത്തുണ്ടായിട്ടുള്ള അവതാരം നമ്മുടെ കാലത്തിന് തൊട്ടു മുമ്പ് ഉണ്ടായിട്ടുള്ള അവതാരം ഏതാതാ ആ അവതാരത്തിനെ ഞാൻ കാണും എപ്പോൾ പുണ്യേന പൂർണേന എൻ്റെ പുണ്യം പരിപക്വമാകുമ്പോൾ അത് പഴുക്കുമ്പോൾ നല്ല പഴമായിട്ട് തീരുമ്പോൾ എൻ്റെ പുണ്യം പൂർണ്ണതയിലെത്തുമ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിയെ കാണും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും ഈ കോൺഫിഡൻസ് നമുക്ക് വരണം അത് വില്മംഗലത്തിനല്ലേ പറ്റുള്ളൂ അല്ലല്ലേ നമുക്ക് പറ്റും തീർച്ചയായിട്ടും പറ്റും എന്തുകൊണ്ട് അതിനുള്ള ധൈര്യം വരുന്നില്ല നമുക്ക് ആരാ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറ്റില്ല എന്ന് ആരാ നമ്മുടെ അകത്ത് അനാവശ്യ പാപബോധം ഉണ്ടാക്കണത് ഒരിക്കലും പാപബോധങ്ങൾക്ക് അടിമപ്പെടരുത് വേറെ മതപദ്ധതികൾ ഉണ്ടാവും പാപബോധം വിറ്റ് കാശാക്കണത് നമ്മുടെ അത് പറഞ്ഞിട്ടില്ല പാപബോധത്തിന് അടിമപ്പെടരുത് മനസ്സിനെ ഉയർത്തി നിർത്തണം ഏത് പരിതസ്ഥിതിയിലും നിയന്ത്രിക്കാൻ ഭഗവാൻ ചമ്മട്ടി പിടിച്ചിട്ട് നമ്മുടെ മനസ്സിന് കടിഞ്ഞാണ് പിടിച്ചിട്ട് ഇരിക്കുണ്ടെങ്കിൽ നമ്മൾ താന നേറൊഴിക്ക് വന്നോളും ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നല്ലതും ചീത്തയും സമർപ്പിച്ചോണ്ടേ ഇരിക്കുക തെറ്റ് ചെയ്തതും സമർപ്പിക്കുക ക്ഷമ പറഞ്ഞ് സമർപ്പിക്കുക അത് ഭഗവാൻ കൊടുക്കുക ചെയ്ത അബദ്ധമാണെങ്കിൽ പോലും ഭഗവാന്റെ ആ സ്നേഹം ഉള്ളിൽ തെളിഞ്ഞു വരെ തെളിഞ്ഞു വരെ പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനുള്ള സാഹചര്യം പോലും അടിച്ചുപോകും വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം ഞാൻ പരീക്ഷിച്ച് ജയിച്ചവൻ അതിൽ എന്നെപ്പോലെ ഒരുത്തർ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കണമെന്ന് മാത്രം സാധാരണ എൻ്റെ തൊഴിൽ അവിടെ അപ്പുറത്ത് നടക്കണേ ആ ലൈറ്റുകളും ക്യാമറയും വെച്ച് ചെയ്യണ പണിയാണ് അതാണ് എൻ്റെ തൊഴിൽ ഞാനിപ്പോൾ അവിടെ നിന്ന് നടന്ന് വരുമ്പോൾ വിപിൻ്റെ കൂടെ ഞാൻ നടന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആലോചിച്ചാണ് ഭഗവാൻ എന്നെ നടത്തിയ വഴികൾ മുഴുവൻ കാണിച്ചു എന്ന പോലെ എനിക്കത് ഞാൻ താമസിക്കണ ഗ്രാമത്തിൽ മറ്റൊരു സ്ഥലത്തും ഞാൻ പ്രഭാഷണത്തിനുമ്പോൾ അവിടെ ഷൂട്ടിങ്ങൊന്നും നടക്കാറില്ല പക്ഷെ ഞാൻ താമസിക്കണ ഗ്രാമത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പുണ്യസ്ഥാനത്തേക്ക് നടക്കുമ്പോൾ അത് എന്തിനാണ് ഞാൻ പറയുന്നത് വെറുതെ തൊഴാനല്ല പറയണത് ഇത് ചെയ്യാൻ വരുമ്പോൾ ഞാൻ വന്ന വഴി മുഴുവൻ ഞാൻ കണ്ടു എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ ഞാൻ ജനിച്ചിട്ട് ഞാൻ വന്ന വഴി മുഴുവൻ കാണുന്നു എൽ കെ ജി പഠിക്കുമ്പോൾ ഈ ലയൺ സ്കൂളിൽ എനിക്ക് ആദ്യത്തെ സമ്മാനം കിട്ടണത് കഥ പറച്ചില്ല എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു വന്ന കഥ എന്തറിയോ പരീക്ഷത്തിന് തക്ഷയം കൊത്തിയ കഥയാണ് അങ്ങനെ ഭാഗവതം പറഞ്ഞു തുടങ്ങിയതാ ഞാനെന്ന് എനിക്ക് അടുത്ത കാലത്ത് ഓർമ്മ വരണത് അച്ഛൻ ഇത് ആലോചിച്ചിട്ട് പഠിപ്പിച്ചു തന്നൊന്നുമല്ല എനിക്കാണെങ്കിൽ തൊണ്ടയുടെ ഈ ദ്വാരം കുറച്ച് പ്രശ്നമാണ് കുട്ടിക്കാലത്ത് ഭയങ്കര എഫർട്ട് ഇട്ടാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഞരമ്പ കെണിച്ച് ഇതുപോലൊന്നുമല്ല ശബ്ദം പാറപ്പുറത്ത് ചേരട്ടിട്ടൊരച്ചമാരിയാ ആട്ടപ്പാ എൻ്റെ ശബ്ദം കൊള്ളില്ല 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 എന്നാ പറയും എല്ലാവരും അന്ന് ഭഗവാൻ ട്രയൽ റൺ നടത്തിയതാ എനിക്കറിയ പോലുമില്ല ഞാൻ നാളെ ഒരു കാലത്തിലിട്ട് ഇതേ കഥകളൊക്കെ പറയുന്നു ആ ഗുരുവായൂരപ്പൻ എന്നെ സാത്രങ്ങൾക്ക് കൊണ്ടിരുത്തിയിട്ട് ഭഗവാൻ്റെ കഥ പറയിപ്പിക്കുന്നു ഇതിൽ എൻ്റെ മേന്മ എന്താ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നമ്മളതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള അവകാശത്തിനെയാണ് മനസ്സിലാക്കേണ്ടത് നിന്നു നിന്നുകൊടുത്താൽ മതി വേണ്ടാത്ത ചിന്തകളില്ലാണ്ട് കുറുക്ക് ബുദ്ധി നിന്നു നിന്നുകൊടുത്താൽ മതി അതാണ് ശരണാഗതി അങ്ങോട്ട് കൊണ്ടുപോകും ഒരു പൊങ്ങുതടി എങ്ങനെയാണോ ഒരു വള്ളച്ചാട്ടത്തിൽ വീണ് ജലത്തിൽക്കൂടെ ഒഴുകി 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 അവസാനം ലക്ഷ്യസ്ഥാനായിട്ടുള്ള കടലിൽ ചെന്ന് ചേരാണ് അതുപോലെ പോകണം ഇരിക്കണത് ഭഗവാന്റെ കയ്യിലാണെന്നുള്ള ബോധം ഉണ്ടാവണം നമ്മൾ ഉണ്ണിയ വാവേ പൊന്നെ സ്വത്തെ എന്നൊക്കെ വിളിച്ചാലും അതിൻ്റെ കയ്യിലാണ് നമ്മളിരിക്കണമെന്നുള്ള ബോധം വേണം അതിനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അത് നമ്മളെ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള ബോധം വേണം അല്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മക്കളെ മക്കൾ മക്കളെന്നെയാണല്ലോ അച്ഛനമ്മമാരെ എടുത്തുകൊണ്ട് നടക്കേണ്ടത് അപ്പോൾ ഭഗവാനെ വാത്സല്യഭാവത്തിൽ കാണുമ്പോഴും അതങ്ങനെ തന്നെയായിരിക്കണം വില്ലവംഗലത്തിൻ്റെ ആ വാചകം അത്ര സത്യമാണ് പുണ്യേന പൂർണ്ണേന വി ലോകയിഷ്യയെ മനസ്സിൽ അടിച്ചുറപ്പിച്ചോളൂ നിങ്ങൾ ഓരോരുത്തരുടെയും പുണ്യം പരിഭാഗമാകുമ്പോൾ നിങ്ങൾ ഭഗവാനെ കണ്ടിരിക്കും ഇത് വാക്കാണ് എന്താണെങ്കിലും ആ നന്ദഗോപര്ക്ക് പുണ്യം പരിഭാഗമായപ്പോഴാണല്ലോ കൃഷ്ണൻ ജനിച്ചത് മകനായിട്ട് അല്ലെങ്കിൽ വന്ന് അവിടെ വസുദേവന്റെ പുണ്യം പാകമായപ്പോഴാണല്ലോ ഭഗവാൻ അവിടെ ജനിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനിൽ നമുക്ക് ഭക്തി ഉറച്ചുറച്ച് വരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക ആ ഭക്തി ഉറച്ചു വരുമ്പോൾ ഭക്തി മാത്രം കൊടുക്കുകയല്ല എല്ലാം കൊടുക്കണം എല്ലാം കൊടുക്കുമ്പോൾ എന്താ തെറ്റും കൊടുക്കണം നല്ലതും കൊടുക്കണം ശരിയും കൊടുക്കണം അപ്പോൾ നമുക്ക് ഗുണദോഷ വിചാരം ചെയ്യേണ്ടി വരില്ല കാരണം ഭഗവാൻ ഗുണം മാത്രമേ ചെയ്യുള്ളൂ പ്രപഞ്ചം ഓട്ടോമാറ്റിക്കലി പ്രകൃതി അതിനനുസരിച്ച് മാറാൻ തുടങ്ങും അത്ഭുതം തോന്നും നിങ്ങൾക്കിന്നുള്ള പല കൂട്ടുകെട്ടുകളും ഇല്ലാണ്ടായിത്തീരും നിങ്ങളേറ്റവും അടുപ്പുള്ളവരാണെന്ന് വിചാരിക്കുന്നവർ നിങ്ങളെ ഇട്ടുപോകും നിങ്ങൾ ശരിക്ക് കടന്നു അല്ലയും അതാണ് പരീക്ഷണഘട്ടം അതിൽ പിടിച്ചു നിൽക്കണം പലരും തുടങ്ങിയിട്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും അതൊക്കെ ഇട്ടിട്ട് ഓടും കടം കൂടി ആ പ്രശ്നമായി ഈ പ്രശ്നമായി ഞാനിത് ജപിക്കാൻ തുടങ്ങിയപ്പോഴെനിക്കിതുണ്ടായതെന്നൊക്കെ പറഞ്ഞു കളയും അത് നിങ്ങൾ കടന്നു കഴിയുമ്പോൾ പുതിയ ബന്ധുക്കൾ വരും പുതിയ ധനം വരും പുതിയൊരു ആരോഗ്യം വരും പുതിയൊരു ജീവൻ വരും അത് മുഴുവൻ കൃഷ്ണമായ ഇരിക്കും ഒരു സംശയം വേണം ശുദ്ധാൽ ശുദ്ധമായിട്ടിരിക്കും സാഷ്ടാംഗപാദമഭിവന്ധ്യ സമസ്തഭാവൈ സർവാൻ സുരേന്ദ്രനികരാനിതമേവയാ മന്ദസ്മിതാർദ്ര മധുരാന ചന്ദ്രബിംബെ നന്ദസ്യ പുണ്യനിജയേ മമ ഭക്തിരസ്തു ഞാൻ ഏറ്റവും ശ്രദ്ധയോടും ഭക്തിയോടും ആദരവോടും കൂടിയിട്ട് ഓരോ ദേവന്മാരുടെയും കാലിൽ പോയി വീണ് കിടന്ന് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കണത് ഒരു കാര്യമാണ് അങ്ങയുടെ കാലിൽ മാത്രമല്ല എല്ലാ ദേവന്മാരുടെയും ആ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണം സുന്ദരമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ടുള്ള പൂർണചന്ദ്രനെ പോലുള്ള മുഖത്തോട് കൂടിയിട്ടുള്ള നന്ദഗോപുരണ പുണ്യം പഴുത്തു പാകമായിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫലമായി തീർന്നിട്ടുള്ള ആ ശ്രീകൃഷ്ണനിൽ എനിക്ക് ഭക്തി ഉണ്ടാവണമെന്നാ ഞാൻ എല്ലാ ദേവന്മാരുടെ കാലിലും പോയിട്ട് വീണ് പ്രാർത്ഥിക്കണേ സാഷ്ടാംഗപാത അഭിവന്ധ്യ സാഷ്ടാംഗം അഷ്ടാംഗങ്ങളോടും കൂടിയിട്ട് നമസ്കരിക്കുക സ്ത്രീകൾക്ക് പഞ്ചാംഗ പറഞ്ഞിട്ടുള്ള പുരുഷന്മാർക്ക് സാഷ്ടാംഗം ഉരസ ശിരസ ദൃഷ്ട്യ വചസ മനസോകം വരുമ്പോൾ ജാനുഭ്യാം എന്നുള്ളതിന് ചില ശ്ലോകങ്ങളിൽ കർണാഭ്യാം എന്നുണ്ട് പ്രണാമോ അഷ്ടാംഗോ ഉച്ചത് ഇതാണ് പ്രമാണം ഉരസ് നെറ്റി അതായത് നെഞ്ച് നെറ്റി ദൃഷ്ടി വാക്ക് മനസ്സ് കൈകൾ കാലുകൾ കാൽമുട്ടുകൾ ഇങ്ങനെ എട്ട് അവയവങ്ങളാണ് അതിൽ ജാനു എന്ന് പറഞ്ഞതിന് പകരം കർണിയ എന്ന് പറയുന്ന സിസ്റ്റാണ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് നമസ്കരിക്കണത് ചെവി മുട്ടിക്കുക അത് ചില നാടുകളിൽ അങ്ങനെയാണ് അപ്പോൾ ജാനു എന്ന് പറഞ്ഞതിന് പകരം അവിടെ കർണാഭ്യാം എന്ന് പറയും പ്രമാണത്തിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ടെക്നിക്കൽ തിങ്സ് ഡോണ്ട് മാറ്റർ വാട്ട് മാറ്റേഴ്സ് ഈസ് വാട്ട് ഈസ് ഇൻസൈഡ് അകത്തുള്ളതാണ് പ്രധാനം ഞാൻ നമസ്കരിക്കണ്ടോ കാണിക്കാൻ വേണ്ടി ചിലരുടെ നമസ്കാരം കണ്ടിട്ടുണ്ടോ ഞാൻ എണീച്ചിട്ട് ഇങ്ങനെ നോക്കും ഒന്നിലധികം തവണ സാഷ്ടാംഗം നമസ്കരിക്കണമെങ്കിൽ മുട്ടുകൊത്തിയിട്ട് വീണ്ടും കിടക്കരുത് എണീച്ച് നിന്നിട്ട് വീണ്ടും കിടക്കും മന്ത്രത്തോടെ ചെയ്യാവൂ ഈ നെഞ്ച് നെറ്റി ദൃഷ്ടി വാക്ക് മനസ്സ് കയ്യ് കാല് കാൽമുട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അത് യൗഗികം അഥവാ ആത്മീയമായിട്ട് തീരണമെങ്കിൽ ഇല്ലെങ്കിൽ അത് വെറും ഒരു ഫിസിക്കൽ എക്സസൈസാണ് ഗ്യാസൊക്കെ മാറാൻ നല്ലതാണ് അതിനെ കൊള്ളൂ വയറൊന്നും ചാടില്ല ഒന്ന് ടൈറ്റാവും പക്ഷെ അത് ഭഗവാനുള്ള സമർപ്പണം ആവണമെങ്കിൽ ഈ തടി നീ എനിക്ക് തന്നത് ഇത് നടക്കണ്ട തരുന്ന പറഞ്ഞാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതാണ് യഥാർത്ഥ നമസ്കാരം അങ്ങനെ ചെയ്യുമ്പോൾ ദൃഷ്ടി കിടന്നിട്ടൊരു നോട്ടം നോക്കണം എന്നാ കണ്ണിന് കാണിച്ചു കൊടുക്കണം ആ കിടന്നിട്ട പാതാപ്പം കാണുക ചിലപ്പോൾ ഒന്നും കാണില്ല ഒരു പടിയായിരിക്കും കാണുക എന്നാലും നോക്കണം അങ്ങോട്ട് നോക്കുക മനസ്സ് ഭഗവാങ്കലിക്കം കൂടി ലയിപ്പിക്കുക ആ ദേവൻ്റെ നാമവും മന്ത്രവും ഉച്ചരിക്കുക മനസ്സ വാച കർമ്മണ ത്രികരണങ്ങൾ കൊണ്ടും നമസ്കരിക്കണം ഇങ്ങനെ നിങ്ങൾ ഒരു വട്ടം നമസ്കരിക്കുക വട്ടം നമസ്കരിക്കുക ഇരുപത്തൊന്ന് വട്ടം നമസ്കരിക്കുക നൂറ്റെട്ട് വട്ടം നമസ്കരിക്കുക ഇന്ന് നമസ്കരിക്കുക എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ടെൻഷനാണ് മുട്ടുമടങ്ങില്ല പണ്ട് ഇതൊക്കെ എത്ര സുലഭമായിട്ട് ചെയ്തിരുന്ന ജനറേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു നമസ്കരിക്കുമ്പോൾ ശരീരം അറിയാണ്ട വിനയം പഠിക്കും വിനയം വരാനാണ് നമസ്കരിക്കേണ്ടത് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനത്തെ ആ ആറ്റിറ്റ്യൂഡിൽ വേണം എങ്ങോട്ട് എടുത്തോ നമ്മൾ മരിച്ചൊന്നും പോവില്ല പേടിക്കണ്ട ഭഗവാൻ പ്രാണനൊന്നും എടുക്കില്ല അദ്ദേഹത്തിന് അത്ര പെട്ടെന്നൊന്നും നമ്മളെ വേണ്ട അതങ്ങോട്ട് ഇട്ടു പോകാം പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ ചേലപ്പറമ്പൻ്റെമാരി എടുത്തോ എന്ന് പറഞ്ഞാൽ ഉടനെ പോകണം എന്ന് പറയ ലോത്താനാദിശിച്ചു അതുപോലെ എന്താണെങ്കിലും അടുത്ത ദേക്ഷണേ വ്രജസുന്ദരീ ജനവിലോചനാമൃതേ ചവലാനി സന്തു സകലേന്ദ്രിയോകത്തിന് പ്രധാനപ്പെട്ട ആഭരണമായിട്ട് ഇത് ഇന്നലെയും പറഞ്ഞു അത് താമര ഇതള് പോലെ മനോഹരമായിട്ട് നീണ്ട കണ്ണുകളുള്ള ഗോപസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതമായിട്ടുള്ള ആ കൊതി തോന്നിക്കുന്ന തേജസ്വിലിക്ക് മേ സകലേന്ദ്രിയണി ചപലാനി സന്തു ആദ്യം വരെ പറഞ്ഞ ആശയം പലതവണ പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും ഈ ഒരൊറ്റ വരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്ലോകം ഏറ്റെടുത്തത് മേ സകലേന്ദ്രിയാണ് ചപലാനി സന്തു ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന സമർപ്പണം എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കണം എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും നില നിന്നിലേക്ക് കുതിച്ചു പായട്ടെ എന്ന് നല്ല സ്പർശം കിട്ടണം എന്നുള്ള ആഗ്രഹം അത് തൊലിയുടെ ആഗ്രഹ ഭഗവാൻകലയ്ക്ക് പോട്ടെ ഇനി ആരെങ്കിലും വെട്ടി മുറിഞ്ഞു ആ വേദനയും ഭഗവാൻകലിക്ക് പോട്ടെ നല്ലൊരു കുളി കുളിച്ചു നല്ല സുഖം അതും ഭഗവാൻകലിക്ക് പോട്ടെ ആരോ ചെളിവെള്ളം കോരി ദേഹത്തൊഴിച്ചു ആകെ നാശായി അതും ഭഗവാൻകലിക്ക് പോട്ടെ ഇങ്ങനെ തൂക്കി നോക്കാണ്ട് നിസ്സംഗമായിട്ട് കൊടുത്തോണ്ടിരിക്കണം ഇതാണ് അന്തർയാഗം ഇതാണ് ശരിയായിട്ടുള്ള യാഗം ഇതാണ് യജ്ഞം ഇതിനാണ് പറയണത് എല്ലാ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും അങ്ങയിലേക്ക് കുതിച്ച് വായിട്ടെ എന്ന് കാരണം എനിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങ് ആ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യം അനവധി ചിന്തകൾ അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞ ഒരു മനസ്സെന്നുള്ളൊരു തോന്നലാണ് ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരലാണ് നമ്മുടെ ഈ സാകലാ പദ്ധതികളുടെ അടിസ്ഥാനം ആ ചിന്തയും കൊണ്ട് ആ ചിന്തയും അവസാനം ഡിസിൻ്റഗ്രേറ്റ് ആവും ഇല്ലാതാവും നിശ്ചലവും ശൂന്യവും അപ്പോഴാണ് ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുക ഇങ്ങനെ പറഞ്ഞ് അനുചുംബദാമ അനുചുംബദാമ വിഭോ ദേവകൃഷ്ണ വിചലനേ അനുചുംബാമേജൽപദാമഭി നോ ഭവേയുരഭിമദാ മനുഷ്യരൂപത്തിലുള്ള ഭഗവാനെ അദ്ദേഹത്തിനെ ഒട്ടും ചഞ്ചലമില്ലാത്ത മനസ്സുകൊണ്ട് ധ്യാനിക്കുന്ന ആൾക്കാരുണ്ട് യോഗികൾ അവർക്ക് എന്തൊക്കെ അവസ്ഥകളിൽ കൂടെ അവർ കടന്നു പോവും ഈ യോഗാവസ്ഥകൾ പറയും നമ്മൾ അനുഭൂതികള് പല അനുഭവങ്ങളുണ്ടാവും വലിയ മംഗലം ചോദിക്കുക ഞാനിതൊന്നും ചെയ്യണില്ല വെറും നാമസങ്കീർത്തനം ചെയ്യണ എനിക്ക് അല്ലയോ ഭക്തപ്രിയ ഗുരുവായൂരപ്പ എനിക്ക് അവസ്ഥകളൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു വളരെ ഉള്ളിത്തട്ടിയുള്ള ചോദ്യമാണ് അതായത് ആ അനുഭവത്തിന് വേണ്ടിയിട്ടെന്നല്ല എല്ലാ സാധാരണ മനുഷ്യൻ്റെ ആഗ്രഹം എന്താ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് നമുക്ക് രമണ മഹർഷിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റുമോ അങ്ങേപ്പോലെ ഞങ്ങൾക്കാവണമെന്ന് പറ്റില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ ഇരുന്നാൽ മതി ചിലവർ നോക്കിയാൽ മതി അത് കിട്ടും തമ്മിൽ ഒരു പരിചയം വേണമെന്നില്ല ഒരു ദൃഷ്ടി ആ ഒരു വ്യക്തിക്ക് കിട്ടി ധാരാളമാണ് ശക്തിപാദം എന്ന് പറയും അത് അറിഞ്ഞു കൊടുത്താൽ ദീക്ഷ ശക്തിപാദ ദീക്ഷ ഇവിടെ ഭഗവാന്റെ അടുത്ത് പറയാം ഭഗവാനേ കൃഷ്ണ ഞാനീ നാമമൊക്കെ മാത്രമേ ചെല്ലുണ്ടു ഇത് ജൽപദാം എന്നാ പറയണത് ഞാൻ പെറുപിറുക്കണെന്നാണ് പറഞ്ഞത് വില്ലമംഗലം ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്താ പറയണ്ടു ജൽപദാം അഭിനാമ ഭവേയു അപ്രകാരം ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത് ഇന്ന് കുറച്ച് സീരിയസ് ആയില്ലേ പ്രഭാഷണം ആർക്കും ഒരു ചിരിയില്ല ഇന്ന് ഉണ്ണീടെ എടുത്ത് ഞാൻ പറഞ്ഞു അച്ഛന് തീരെ വയ്യ അതുകൊണ്ട് മടിയിലിരിക്കണം പറഞ്ഞു അപ്പം മിണ്ടാ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നു അതുകൊണ്ടാണ് ബഹളമൊന്നുമില്ലാത്തത് പക്ഷേ ഇറങ്ങുന്നത് കിശോരവേഷേണ കൃശോദരീദൃശാം വിശേഷ ദൃശ്യേന വിശാലലോചനം യശോദയാ ലബ്ധ യശോ നവാംബുതേർ നിശാമയേ നീല കഥ ഈ ഉണ്ണിയെ ഞാൻ എന്നാ കാണുക എന്ന് വീണ്ടും ചിന്തിക്കണം അപ്പം പറയാ ഗോപസ്ത്രീകളുടെ കണ്ണുകൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും ആഗ്രഹിക്കണം ആ ഉണ്ടാക്കണം ആ ഓമനക്കുട്ടൻ നീണ്ട കണ്ണുള്ളവൻ യശോദയ്ക്ക് കിട്ടിയിട്ടുള്ള ആ പ്രശസ്തിയും പേരും ഈ ഉണ്ണി കാരണാണ് ഇല്ലെങ്കിൽ യശോദ ആരെങ്കിലും ഓർക്കോ ശിശുപാലിൻ്റെ അമ്മയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആർക്കും ഓർമ്മയില്ല ആരും ഓർക്കില്ല അല്ലെങ്കിൽ ഘടോൽക്കജൻ്റെ അമ്മ ആരാന്ന് ചോദിച്ചാൽ ചിലവർക്കറിയാം ഹിടുമ്പിയാണെന്ന് അറിയില്ല ഘടോൽക്കജൻ മഹാത്മാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആരും അദ്ദേഹത്തിൻ്റെ അമ്മ ആരും പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല പക്ഷെ യശോദെന്ന് പറഞ്ഞാൽ അറിയാം മേൽവിലാസ റിട്ടേൺ കെയർ ഓഫ് കൃഷ്ണൻ മദർ ഓഫ് എം സ്ലാഷ് ഒ മദർ ഓഫ് കണ്ണൻ അവിടെ വന്നു കഴിയും വന്നുകഴിയും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അമ്മയുടെ ധ്യാന രൂപമൊക്കെ ഉണ്ട് ഞാൻ ഈ നാലാം തീയതി തിരുവനന്തപുരത്ത് കേളമംഗല അമ്പലത്തിൽ യശോദാഹൃദയം പറയുന്നുണ്ട് അത് മുഴുവൻ യശോദയാ അത് ഓൾറെഡി വാത്സല്യ ഭക്തി പറഞ്ഞിട്ട് അത് പോരാ പോരായിത്തെ യശോദ മാത്രം വേണമെന്ന് ചിലർ നിർബന്ധം പറഞ്ഞിട്ട് യശോദാഹൃദയം എന്നാണ് അതിൻ്റെ പേര് യശോദയും ഭഗവാനും മാത്രമാണ് അതിൻ്റെ അകത്ത് അത്ര അങ്ങനെയുള്ള അമ്മയ്ക്ക് ആ പ്രശസ്തിയുടെ വേലിയേറ്റം യശോ നവാംബുധേ അതുണ്ടാക്കണ നീലനിശാഗരം നീലചന്ദ്രനെ എന്ന് ഞാൻ കാണും നീലനിശാഗരം നീലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട് ബ്ലൂ മൂൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാണ് പറയുന്നത് കാരണം ഏതെങ്കിലും കാലത്തേ ഉണ്ടാവുള്ളൂ ഈ ബ്ലൂ മൂണിന് ഒരു പ്രത്യേകതയുണ്ട് സായ്പമാർക്ക് ഇത് അറിഞ്ഞോണ്ടാണോ അത് ഇങ്ങനെ ഉണ്ടായതെന്ന് അറിയില്ല ബ്ലൂ മൂൺ പ്രണയത്തിൻ്റെ ദിവസമാണ് ബ്ലൂ മൂൺ കാണുന്ന ദിവസം പ്രണയ പ്രപഞ്ചത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞേ കുതിരയ്ക്കൊരു ശക്തിയുണ്ട് സിംഹത്തിനൊരു ശക്തിയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ചന്ദ്രനൊരു ശക്തിയുണ്ട് ചന്ദ്രൻ്റെ ഈ അവസ്ഥയ്ക്കൊരു ശക്തിയുണ്ട് ബ്ലൂ മൂൺ മനസ്സിൽ സന്തോഷം നിറയ്ക്കും മിഥുനങ്ങൾക്ക് എന്നാണ് സങ്കല്പം അതെന്തെങ്കിലേ ഉണ്ടാവുള്ളൂ ഭഗവാനെ മരി എന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന പ്രയോഗം വന്നിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു നീല നിശാഗരം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ് സ്കന്ധാസപ്രജാഗതി ഭയ ഗോപാങ്കനസ്വാങ്കന സ്കന്ധാലംബിദു വത്സദാമ ഗോപാസഹായാദയാ ശൃംഗാരാഗിരി ഗം ശിവ ശ്രീമന്തി ബർഹാണിവ ശൃംഗഗ്രാഹികയാ തഥാപിതമിമം പ്രാഹു സ്ത്രീലോകേശ്വരം കടു ശ്ലോകം ഗംഭീര ശ്ലോകം ഇതിൽ ശൃംഗഗ്രാഹികയാ എന്ന് പറയുന്നത് ഒരു ന്യായം പറച്ചിലാണ് കാളക്കൊമ്പ് പിടിക്ക കാളക്കൊമ്പ് തൊട്ടുക ആ തൊട്ട് പറയുക നമ്മൾ പറയില്ലേ ഓ പോ അവൻ പിടിച്ച മൊബൈലിൽ നാല് ജെവിയ എന്ന് പറഞ്ഞ വരി ഒരു ന്യായം പറച്ചിലാണ് ആ പറച്ചിലാണ് അപ്പോൾ ഇവിടെ എന്താ പറയണത് ശൃംഗഗ്രാഹികയ എന്ന് അത് എന്താണെന്ന് ആദ്യം പറയണതിന് മുമ്പ് അർത്ഥം ആദ്യം പറയാം ഇവൻ്റെ വീട്ടിൽ ആൾക്കാർ വളരെ കുറവാണ് ഇവരുടെ പരമശ്യത്തിൽ അമ്പാടിയിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു അവരൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് അധികം പേരൊന്നുമില്ല അതൊരു നഗരമൊന്നുമല്ല ഭഗവാൻ പിൽക്കാലത്ത് പോകണ മധുരയോ ദ്വാരകയോ പോലുള്ള വലിയ സ്ഥലമൊന്നുമല്ല കുറച്ചാൾക്കാർ ജീവിക്കുന്ന സമാധാനപ്രിയരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലം അവിടെ പാളയത്തിൽ ആൾക്കാർ കുറവാണ് സ്കന്ധാഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവൻ്റെ പെണ്ണുങ്ങളൊക്കെ ഇടയ പെണ്ണുങ്ങളാണ് അല്ലാണ്ട് വലിയ കുലജാതകളൊന്നുമല്ല ഒക്കെ പശുവിനെയൊക്കെ മേച്ച് പാലൊക്കെ കറന്ന് നടക്കണോടെ പിന്നെ തോളിലിട്ട് നടക്കണത് നല്ല മനോഹര ഉത്തരിയൊന്നുമല്ല കന്നുകുട്ടികളെ കെട്ടണ കയറ അതിൽ ചാണകത്തിൻ്റെ മണ ഇതാണ് കഴിച്ചിട്ട് കിടക്കുന്നത് ഈ കാശുവല്യം വേണമെങ്കിലോ മൂപ്പർക്ക് വരുമാനമൊന്നുമില്ല മറ്റു ഗോപന്മാരുടെ പോയിട്ട് കാശുവല്യം തരുമെന്ന് ചോദിക്കണം വല്ല മിഠായി വാങ്ങണമെങ്കിൽ ഇതാണ് അവസ്ഥ മാത്രമല്ല ശൃംഗാരാഗിരി ഗൈരികം അലങ്കരിക്കാൻ കുന്നുകളിലത്തെ കാവിമണ്ണ് എടുത്തിട്ടാണ് തൻ്റെ ദേഹത്തെ അലങ്കരിക്കുന്നത് അല്ലാണ്ട് വേറൊന്നുമില്ല ഇല്ല ഇനി ശ്രീമന്തി ബർഹാണിവ അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുള്ള ചിരിച്ചിട്ട് പുച്ഛത്തോടെ പറഞ്ഞത് കുറെ മയിൽപീലി ഉണ്ട് ഈ മയിൽപീലി മയിൽപീലി വേറിട്ട് ഇത് എത്ര കാലമായി ഇത് കേൾക്കണുള്ളൂ ഈ മയിൽപ്പീലി ഭഗവാന്റെ സിമ്പിളാണ് എന്നുള്ളത് ഒരു ചർവീത ചർവണം ചവച്ച തന്നെ ചവയ്ക്കുക എന്താ ഇത്ര പറയാനുള്ളത് എന്ന് അങ്ങനെ ശിവ ശിവ കഷ്ടം കഷ്ടം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറയണത് ഈ കാളയുടെ കൊമ്പ് തൊട്ടിട്ട് കച്ചവടത്തിന് പോയി എരുമയൊരു ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബാച്ച് പശുക്കൾ ഉണ്ടെങ്കിൽ കാളയുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പ് ഒന്നിൻ്റെ കൊമ്പി തൊട്ട് പറ ഇങ്ങനെ പിടിച്ച് നിന്നാൽ മനസ്സിലാക്കണം അതിൻ്റെ ചുറ്റും നിൽക്കുന്ന പശുക്കളൊക്കെ അതിൻ്റെ ഒപ്പം വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരേ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരേ തരം കറവികളാണെന്നും ഇത് കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഒന്ന് തൊട്ട് കാണിച്ചിട്ട് ബാക്കിയൊക്കെ അതാണെന്ന് പറയണ ന്യായം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗോപന്മാരുടെ ഇതേ അവസ്ഥ തന്നെയല്ല ഇവൻ്റെ എന്നാണ് പറയണത് അതാണ് ഈ ശൃഗഗ്രാഹിയ ന്യായം പറയണത് എന്നിട്ട് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ത്രിലോകേശ്വരം പ്രാഹ് ഇവൻ ത്രിലോകീ ഗൃഹസ്ഥരാണെന്ന് പറയണമെന്ന് ഇവൻ എങ്ങനെയാണ് ലോക മൂന്ന് ലോകങ്ങളുടെ ഈശ്വരനായി തീർന്നത് എന്ന് ആശ്ചര്യപ്പെടുകയാണ് കവി അതാണ് ഈ ഒരു പുച്ഛഭാവത്തിൽ അതായത് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മിനിട്ട് വെച്ച് മാറിക്കൊണ്ടിരിക്കുക ശരി ശ്രദ്ധിച്ചാൽ കാണാം വാത്സല്യം കൊണ്ടൊഴുകും ഭക്തി പാരവശ്യം വന്ന് വീഴും ബ്രഹ്മാനന്ദം അനുഭവിക്കും ഇടയ്ക്ക് അച്ഛനായിട്ട് മാറി ലാളിക്കും അടുത്ത സെക്കൻഡ് ചീത്ത വിളിക്കും ചിലപ്പോൾ കളിയാക്കും അടുത്ത കുത്തുവാക്കുകൾ പറയും എല്ലാ മനുഷ്യവികാരങ്ങളും മുഴുവൻ ആ ഭഗവാൻ കളിക്ക് കൊടുക്കണ് അങ്ങനെ സ്വയം ശുദ്ധ എത്ര വലിയൊരു മെൻ്റൽ എക്സസൈസാണ് ചെയ്യണമറിയോ എല്ലാ ദുഷ്ട ചിന്തകളും എല്ലാ നല്ല ചിന്തകളും സകലതും എടുത്തിട്ട് ഗുരുവായൂരപ്പന് കൊടുക്കണ് ഇങ്ങോട്ട് കൊടുക്കണ് ഞാൻ പറഞ്ഞ ആ അന്തർയാഗം നടത്തണ് ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് മനസ്സിനോട് പറയണം കൃഷ്ണൻ്റെ ആ സുഖം അനുഭവിക്കാൻ എങ്ങനെ ജാഗൃഹി ജാഗൃഹി ഉണരേ ഉണരേന്ന് വിവേകാനന്ദം പറഞ്ഞില്ലേ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാബോധത ഉപനിഷത്ത് പറഞ്ഞു തന്നെയാണ് ജാഗ്രഹി ജാഗ്രഹി ചേതായതാ മിതമിതം പുരസ്ഥിതം പൂർണ്ണ നിർവാണം അല്ലയോ മനസ്സേ ചേത ജാഗ്രഹി ജാഗ്രഹി ഉണരെ ഉണരെ നിത്യം ചെല്ലണ്ട മന്ത്രം പോലെ ചെല്ലേണ്ട ഒരു സ്തുതിയാണ് ഇത് ചേത ജാഗ്രഹി ജാഗൃഹി നിനക്ക് എന്നേക്കുമായിട്ട് ഇതാ കൃതാർത്ഥത സംതൃപ്തി മനസ്സിന് ആദ്യം ഉണ്ടാവുകൊണ്ടാണ് സംതൃപ്തി അതാണ് സമ്പത്ത് അതാണ് ലക്ഷ്മി അതാണ് പരമാനന്ദ ലക്ഷ്മി സംതൃപ്തി അതില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല സമ്പന്നൻ എന്ന് പറയുന്നത് എന്തുള്ളതുകൊണ്ട് അവൻ സന്തുഷ്ടനാണോ അവൻ സംതൃപ്തൻ അല്ലാത്തവൻ ദരിദ്രൻ പിച്ചക്കാരൻ അവൻ ഇനിയും കിട്ടണം ഇനിയും കിട്ടണം എന്ന് പറഞ്ഞു നടക്കണം തട്ടിപ്പറിക്കുന്നു അപ്പം ഇവിടെ പറയാ ചരിതാർത്ഥത നിനക്ക് സംതൃപ്തി വന്നു കഴിഞ്ഞു അതൊന്നും എന്താ മനസ്സിലാവേണ്ടത് നിനക്ക് കിട്ടേണ്ട മോക്ഷം നീയേ ഇല്ലാണ്ടാവാൻ പോകണം അത് താ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു പുരസ്ഥിതം മുന്നിൽ താ നിൽക്കുന്നു അനുഭൂയതാം 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 അനുഭവിക്കൂ 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 നിങ്ങളെല്ലാവരും ആനന്ദിക്കൂ എല്ലാവരുടെ മനസ്സിനോടും പറയണു ഇപ്പം നേരത്തെ നിന്ദ പറഞ്ഞിട്ട് പെട്ടെന്ന് വീണ്ടും അങ്ങോട്ട് ആ ബ്രഹ്മാനന്ദ ഒറ്റ ചാട്ടം നിന്റെ ഇടയിൽ ശ്ലോകൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിടിച്ച് ചാടിച്ചതാ എന്താണെങ്കിലും അറുപത്താറാമത്തെ ശ്ലോകത്തിലേക്ക് എത്തി മാലാബർഹ മനോജ്ഞകുന്തളഭരാം വന്യപ്രസൂനോക്ഷിതാം ശൈലേയദ്രിത്രതിലകാം ബാലാം ബാലതമാല േണുരവാമൃതൈ ഗാംയലക്ഷ്മിമീം വന്ദേ പരാംദേവതാം ബാലാം ബാലതമാലനീല വപുഷം വന്ദേ പരാംദേവതാം എൻ്റെ പരദേവതയെ ഞാൻ വന്ദിക്കണമെന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ചുകൂടെ ബാലാവർഹ മനോജ്ഞകുന്തള വരാം പൂമാല കൊണ്ടും മയിൽപ്പീലി കൊണ്ടും മനോഹരമായി കെട്ടിവെച്ച തിരുപുടി സങ്കല്പിക്കേണ്ട രൂപ കേട്ടോ വന്യപ്രസൂനോക്ഷിതാം കാട്ടിൽ വിടരുന്ന പുഷ്പങ്ങൾ വനമാലയിലുള്ള പുഷ്പങ്ങൾ അതൊക്കെ ചൂടിയിട്ട് ശൈലേയദ്രവക്ലിപ്ത ചിത്രതിലകം കന്മതം പാറയെന്ന് ഒലിച്ചു വരുന്ന ദ്രാവകമാണ് കന്മദം അതുകൊണ്ട് തൊടുകുറി അങ്ങനെ തൊട്ടിട്ടുണ്ട് ശശ്വന് മനോഹാരിണിം ലീലാ വേണുരവാമൃതീകരസികാം നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചും സ്വയം ആനന്ദത്തിൽ ആറാടിയും അവനവൻ്റെ ഓടക്കുഴൽ വെളിയിൽ തന്നെ അങ്ങോട്ട് മുഴുകി മുഴുകി മുഴുകിയിട്ട് ഇങ്ങനെ നിൽക്കണ ഉണ്ണി ആ ഭഗവാൻ ലാവണ്യലക്ഷ്മി മയ്യം ഏ കൺഫ്യൂഷനായി ഇതൊരു പെൺകുട്ടിയാണല്ലോ പറയണേ ലാവണ്യത്തിൻ്റെ പരമോത്കൃഷ്ടമായിട്ടുള്ള സമ്പദ് അവസ്ഥയുള്ളൊരു പെൺകുട്ടി നിൽക്കണമെന്ന് ഏഹ് അപ്പം ഇത്ര നേരം പറഞ്ഞ പുരുഷനെ അല്ലേ ലാവണ്യലക്ഷ്മിയും ബരാ ബാലാം അവിടെ പറഞ്ഞു ഇളഞ്ചോപ്പ് നിറ ബാലയ്ക്ക് ബാലാം ബാല തമാല നീലവപുഷം ഏ അവൾക്ക് നീല നിറം കൊടുത്തിരിക്കുന്നു അപ്പൊ അവൾ കാളിയാണോ കാളിയാണെന്ന് അവിടെ വന്നു ബാല്യം വിടാതെ പുതിയ പച്ചിലപ്പൂവിന്റെ നിറം വന്നിട്ട് അമ്മ നിൽക്കുകയാണ് ഉമയുടെ നിറം വന്നു ഭഗവാന് പരാം ദേവതാം ആ പരദേവതയെ ഞാൻ വന്ദിക്കണു നമ്മുടെ ഒക്കെ ഭഗവാനാണ് ഭഗവാൻ ഒക്കെ പരദേവതയാണ് അതുകൊണ്ട് ഞാൻ ആദ്യം പരദേവതയെ പൂജിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവനെ പൂജിക്കൂന്ന് ആ ദ്വൈതഭാവം വിടാത്തിടത്തോളം കാലം നമ്മൾ ആ റൂൾ അനുസരിച്ചേ പറ്റൂ പറയാൻ എളുപ്പമാണ് ഞാൻ ബ്രഹ്മത്തിൽ ഭ്രഹ്മെന്നൊക്കെ ചുമ്മാ ഡയലോഗ് അടിക്കാതെ ഇത് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും വർത്തമാനം പറയില്ല അപ്പോൾ അത് പറയുന്നിടത്തോളം കാലം നമ്മുടെ പൂർവീകര് എന്ത് വെച്ചിട്ടുണ്ടോ അത് അനുസരിക്കുക ചില ആചാര്യന്മാർ പറയും ഒരു ക്ഷേത്രത്തിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രത്യേകിച്ചും പഴയത് കഴിയുന്നത്ര സംരക്ഷിച്ച് നിർത്തുക ആചാരമാവട്ടെ ശില്പാവട്ടെ നിർമ്മിതി ആവട്ടെ എല്ലാം പുതിയതൊന്നു തുടങ്ങി വയ്ക്കാതിരിക്കുക തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആയി കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റില്ല ഉള്ളത് വൃത്തിയായിട്ട് നടത്തുക കാരണം മനുഷ്യനെ മരി നെറുകട്ട ആളല്ല അകത്തിരിക്കുന്നത് കൊടുത്ത വാക്ക് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഭഗവാന്റെ അടുത്ത് പറയുകയാണ് ഉണ്ണി രാവിലെ എണീച്ച ഉടനെ ഉണ്ണിക്ക് ഭക്ഷണം തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പ്രതിഷ്ഠിക്കണ സമയത്ത് അപ്പം ഭഗവാൻ ചോദിക്കാണ് തന്ത്രി പ്രതിഷ്ഠിക്കണ ആളോട് അപ്പം എന്നെ ഏത് രൂപത്തിലാണ് പ്രതിഷ്ഠിക്കണേ നിന്നെ കംസങ്ങിനെ കൊന്നിട്ട് വരുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത് യുദ്ധം കഴിഞ്ഞു വരിയല്ല എൻ്റെ ഉണ്ണിക്ക് അപ്പോൾ നല്ല വിഷപ്പുണ്ടാവില്ലേ കുളിക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് ഭക്ഷണം അങ്ങനെ തരാമെന്ന് പറയും അങ്ങനെ പ്രതിഷ്ഠിച്ച ഭഗവാനെ കുറച്ച് കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ഏയ് ഇതൊന്നും ഇവിടെ നടക്കില്ല അഭിഷേകം കഴിഞ്ഞിട്ട് എവിടെ നേദ്യം പാടുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിയും ആ ഭാവത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ അങ്ങനെ തന്നെ കൊടുക്കണം രണ്ട് സ്ഥലമുണ്ട് തൃച്ചമ്പരൻ ക്ഷേത്രം തിരുവാർപ്പ ക്ഷേത്രം ലോകത്തിൽ ആദ്യം നട തുറക്കണ ക്ഷേത്രം തിരുവാർപ്പ രണ്ടര മണിക്ക് എന്തോ ഒരു അവിടെ ഭഗവാൻ പത്ത് നേന്തിയോറ്റാ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം വെറും കൈ കൊണ്ട് അവിടെ പോരുത് ഞാനീ അടുത്ത് പോയ സമയത്ത് നമ്മുടെ ദേവസ്വം ബോർഡുകൾ ആയതുകൊണ്ട് പോലും തുറന്നിട്ടില്ല ഇതിനെന്തെങ്കിലും ചീട്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മേശാന്തിയോട് ചോദിച്ചു അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു പുറത്തുനിന്ന് പഴം മേടിച്ചിട്ട് ഇവിടെ വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണഗതിയിൽ കേരള ക്ഷേത്രങ്ങൾ നമ്മൾ കൊടുക്കണമെന്ന് അകത്ത് ഞാൻ എന്തായാലും പുറത്ത് പോയി കതളിപ്പഴം വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു അദ്ദേഹം അതെടുത്ത് അകത്ത് കൊണ്ടുപോയി കൃത്യമായിട്ട് മുദ്രകളോട് കൂടിയിട്ട് അപ്പം തന്നെ നയിച്ചു കാരണം ഇതിന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അത്ര ഇത് കഴിക്കണം ഭക്ഷണം വേണം കാരണം ഇതേ ഭാവത്തിൽ തൃച്ചം കംസനെ കൊന്നിട്ടിരിക്കണ രൂപ കൂലയാപീഠത്തിനെ കൊമ്പും പിടിച്ചിട്ടായിരിക്കണത് ഫുൾ വയലന്റ് ആയിട്ടാണ് അവിടെ രാവിലെ തുറന്ന നിർമാല്യത്തിൽ തുറന്ന ഉട്ടനെ നേദ്യ കുളിപ്പിക്കലൊക്കെ പിന്നെയാ ഫസ്റ്റ് ഫുഡ് ദെൻ സ്നാനം അവിടെ അതാ ഭാവം അതേപോലെ എന്താ പറയുക അതേ ക്ഷേത്രത്തിൽ ആനയെ കൊന്നിട്ടിരിക്കുകയാണ് കുലയാപീഠത്തിന് അതിൻ്റെ ഏഴയലത്ത് ആ അമ്പലക്കെട്ടിന്റെ അടുത്ത് എവിടെയും ആന പോകാൻ പാടില്ല ഇതേ ആളിനെ പത്തറുപത് ആനയുണ്ടായിരുന്നാളിപ്പോൾ നാൽപ്പത്തിരണ്ട് ആനയായിട്ടിരിക്കണത് ഗുരുവായൂർ ഇവിടെ ആന മുതലാളിയാണ് അവിടെ ആന കണ്ണിന് നേരെ കണ്ടുവിടാം ഒരേ ഈ വില്മംഗലം അവിടെയും പോയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കഥയുണ്ട് തൃച്ചമ്പരേശനെ കുറിച്ച് വില്മംഗലത്തിൻ്റെ അപ്പോൾ പരദേവതാം എന്ന് പറയുമ്പോൾ ആ ബാലയെ പരദേവതയായിട്ട് പറയണമെന്ന് മാത്രമല്ല ഭഗവാൻ തന്നെ പരദേവതാ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ വന്ദിക്കണം അതിൽ തന്നെ പരദേവതാ വന്ദനം എത്രമാത്രം ആണ് ഞാൻ ഗുരുവായൂരപ്പനെ മാത്രമേ തൊഴിലു ഞാൻ എൻ്റെ ഫാമിലി ഡൈറ്റീസിനൊന്നും നോക്കാറ് പോലുമില്ല പറയാറ് ചിലരുടെ അടുത്ത് എന്നിട്ട് പറയും എനിക്ക് മക്കളുണ്ടാവുന്നില്ല എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല എൻ്റെ അച്ഛൻ ഈ അസുഖം വന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ തളർവാതാണ് ഇതൊക്കെ പറയും ഞാൻ ആദ്യം ചോദിക്കും പെറ്റ തള്ളേ നോക്കുന്നുണ്ടോ ചോദിക്കും അല്ലാതെ പോറ്റമ്മയെ നോക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല ആ ധർമ്മം ഭഗവാൻ പോലും ബാധിച്ചതാണ് അപ്പം നമുക്ക് ഭഗവാൻ്റെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ സദ്ഗുണങ്ങൾ പഠിക്കുക നല്ലൊരു മകൻ എന്നുള്ള നിലയ്ക്ക് നല്ല ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നല്ലൊരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഒന്നും വേണ്ട ഒരു നല്ല മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കുക അതാണ് ഏറ്റവും വലിയ കൃഷ്ണപൂജ അതിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇവിടെ പറയണു അർത്ഥാനുലാവാൻ വ്രജസുന്ദരീണാം അകൃത്രിമാണാം ജ സരസ്വതീനാം ശ്രവണാഞ്ജലേന സംഭാവയന്തം തരുണം ഗോപസ്ത്രീകളുടെ വാക്കുകൾ കേക്കുണ്ട് വ്രജസുന്ദരീണം സരസ്വതീനാം ഇവരിപ്പം എന്തായിരിക്കും പറയണ്ടാവുക തൈര് പൊളിച്ചു പാല് നന്നായി നല്ല കറവ് കിട്ടി ഈ പശുവിന് ചനയാണ് ഇതൊക്കെയല്ല ഇവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവള് ശരിയല്ല കൃഷ്ണ അവളുടെ അടുത്ത് അധികം പോയിട്ടിരിക്കേണ്ട കേട്ടോ ഞങ്ങളുടെ അടുത്തിരുന്നാൽ മതി അവളെ ശരിയല്ല ഇങ്ങനത്തെ വർത്താനം ഒക്കെയാണ് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ ഈ സ്ത്രീ സഹജമായ വർത്തമാനങ്ങളുടെ ഇടയിൽ പോയിട്ട് മുഴുവൻ ഇരുന്ന് അത് മുഴുവൻ കേൾക്കുക അതിനൊക്കെ റെസ്പോൺസും കൊടുക്കുന്നുണ്ട് ഇതേ ആൾ തന്നെ മഹർഷിമാരും പണ്ഡിതന്മാരുടെയും വേദാർത്ഥ വിചാരങ്ങളെ ശ്രദ്ധയോടെ ചെവി കൊടുക്കുന്നുണ്ട് സാമം ചെല്ലുക സന്തോഷം അത് കേൾക്കാൻ എത്ര സന്തോഷം ഇതൊന്നും വേണ്ട അല്പം ഗായത്രി കിട്ടിയിട്ടുള്ള കുട്ടികൾ ഗായത്രി കിട്ടിയിട്ടുള്ളവർ പറഞ്ഞ് ഞാൻ ആരെ പറയണമെന്ന് മനസ്സിലാക്കാമല്ലോ എനിക്ക് ഗായത്രി കിട്ടിയിട്ടില്ല എനിക്കതിൻ്റെ സങ്കടം ഭയങ്കരമാണ് പക്ഷേ ഗായത്രി കിട്ടിയിട്ടുള്ളവർ അത് ഉപയോഗിക്കാണ്ട് നടക്കണ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അട്ടിക്കാൻ തോന്നാറുണ്ട് ആ കിട്ടിയിട്ടുള്ള ഭാഗ്യം എന്താണെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്കേ അറിയുള്ളൂ അതായത് അത് കിട്ടിയിട്ട് ആ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് അതോ ദേവാദിനോ യഥോ ഷുർവിചക്രമേ പൃഥ്വി സപ്തധാമപം വിഷുർവിചക്രമേ ത്രയധാരിധേ പദം സമൂഹമസ്യാമം സുരേ ത്രീണി പദ വിചക്രമേ വിഷുർഗോപാദ്യ ധർമാണി ധാരയൻ വിഷ്ണോ കർമാണി പശ്യത യഥോ വസ്പശേ പ്പശേ ഇന്ദ്രസ്യയുജ സഹ തദ്വിഷ്ണോ പരമം പദം സദാ പശ്യ സൂര്യ ദിവീവചക്ഷുരാദം ്രാസോ വിപന്യവോ ജാഗ്രവാംസസ്സം എന്ധതേ വിഷ്ണോ അൽപരമതം ഒന്ന് ചെല്ലി നമസ്കരിച്ചുകൂടെ എത്ര തന്നെ സമയമെടുത്തു ഞാൻ മുഴുവൻ ചെല്ലിത് അത് എത്ര തന്നെ സമയമുണ്ടെന്ന് കാണിക്കാനാണ് ഇതൊരേഴ് പ്രാവശ്യം ഇരുന്ന് ചെല്ലിക്കൂടെ മനസ്സോണ്ടൊരർച്ചന ചെയ്ത് പൊക്കൂടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എത്ര തേജസ് വർദ്ധിക്കും എന്തുകൊണ്ട് ചെയ്യണില്ല ഗായത്രി കൊണ്ട് ഉപാസിക്കാൻ പറ്റാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിലൊരു ചൈതന്നെ ഇല്ല ബ്രഹ്മം തുടങ്ങി ഏത് താഴത്തെ ദേവതയവരെയും നമുക്ക് അതുകൊണ്ട് ഉപാസിക്കാം ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്ര ഗായത്രി അത് ചെല്ലിയിട്ടുള്ള നെയ്യ് അദ്ദേഹത്തിൻ്റെ മേലെ തെളിക്കുന്നുണ്ട് പ്രോക്ഷണം ആ വിഗ്രഹത്തിൽ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമുള്ള എല്ലാ വിഗ്രഹങ്ങൾക്കും അതുണ്ടാവും അതിനൊരു മാഹാത്മ്യം പ്രത്യേകിച്ച് പറയണം തോന്നിയതുകൊണ്ട് കാരണം ഗ്രാമത്തിലൊക്കെ പറയേണ്ട ആവശ്യം ഞാൻ പല കുട്ടികളും ഗായത്രി കിട്ടിയിട്ട് അത് ഉപയോഗിക്കാണ്ട് നടക്കണ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഞാൻ പോയിട്ട് ഒരാളോട് ചോദിച്ചാൽ എനിക്ക് ഗായത്രി തരുമോ തരില്ല തരാമെന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആൾക്കാർ ഷോപ്പാണെന്ന് അറിയണോണ്ട് ഞാൻ മേടിച്ചിട്ടുമില്ല അതുകൊണ്ട് അതിൻ്റെ വില മനസ്സിലാക്കുക ഒരു ജന്മം ആ ജന്മത്തിൽ അത് കിട്ടുക അത് കിട്ടിയിട്ട് മര്യാദയ്ക്ക് ഉപയോഗിക്കാണ്ടായി കൂടുവിട്ട് പോയാൽ ഈ നാട്ടിൽ എത്ര ബ്രഹ്മരക്ഷസ പൂജ നടത്തിയാലും ദോഷം ഒഴിയില്ല അപ്പം ഭഗവാന്റെ അപൗരുഷേയ ശ്രുതി സരസ്വതി മുഹൂർഭാഷണ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതായത് അപൗരുഷേയമായിട്ട് ആരുണ്ടാക്കിയതല്ല ശ്രുതിയെ വേദത്തിന് അത് പറയുന്നത് വീണ്ടും വീണ്ടും കേട്ട് ആനന്ദിക്കണം ഭഗവാൻ തന്നെയാണ് ഈ ചപലമായിട്ടുള്ള ഗോപസ്ത്രീകളുടെ വാക്ക് കേട്ടിട്ട് അവരുടെ ഇടയിൽ കയറിന്നിട്ട് കുശുമ്പു കുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ാരായണ ആ അർത്ഥവിവരണങ്ങൾ രണ്ടും ഇവരുടെ അടുത്തും ചോദിക്കും എന്താ നീ ഇപ്പൊ പറഞ്ഞ് അവൾ ആള് ശരിയല്ലേ എന്താ കാരണം അത് ചോദിച്ചറിയണ ആൾ തന്നെ ഇപ്പുറത്ത് ഒരു വേദവാക്കിന്റെ അർത്ഥം പിരിച്ച് 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 പറയണത് ആനന്ദത്തോടു കൂടി കേട്ടോണ്ടിരിക്കുന്നു എങ്ങനെ ഇങ്ങനെ സാധിക്കണു രജനീകാന്തിൻ്റെ സിനിമയെ ആസ്വദിക്കണം അടൂരിൻ്റെ സിനിമ ആസ്വദിക്കണം ഇതാണ് യഥാർത്ഥ സിനിമാസ്വാദകൻ അല്ലാണ്ട് അടൂരിന്റെ സിനിമ ആസ്വദിക്കുന്ന അത് മാത്രം ശരിയായിട്ടുള്ള സിനിമ രജനിയുടെ സിനിമ മോശം എന്ന് പറയരുത് രജനിയുടെ സിനിമയാണ് ഏറ്റവും നല്ല സിനിമ മറ്റേത് പോറതെന്നും പറയാൻ പാടില്ല ഇത് രണ്ടും ആസ്വദിക്കണവനെ സിനിമയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് ശരിയായിട്ടുള്ള ആസ്വാദനം ഏത് താളത്തിലും ഭഗവാൻ അതാണ് അങ്ങനെയുള്ള ആ യുവാവായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പോൾ ഭഗവാൻ ഇതേ നോക്കുള്ളൂ ഭക്തിയുള്ളവർ എന്തു പറഞ്ഞാലും ആ വാക്ക് ഭഗവാൻ കേൾക്കും ഡെംബോർഡ് കൂടിയിട്ട് എന്തു പറഞ്ഞാലും ഭഗവാൻ അവിടെ ഉണ്ടാവില്ല അതിപ്പോ അഹങ്കാരം പറയണെങ്കിൽ ഗോവ സ്ത്രീകളുടെ അടുത്തും ഉണ്ടാവില്ല അഹങ്കാര വിചാരത്തോട് കൂടിയിട്ട് അങ്ങനെ ഈ മൂക്ക് കൂടെ വേദഞ്ചലനം കാണാറുണ്ട് ഞാൻ ഇത്രയും വലിയൊരു ദോഷമില്ല സംഗീതത്തിൻ്റെ അറുപത്തിനാല് ദോഷങ്ങളിൽ സാനുനാസികം എന്ന് പറയും മൂക്ക് കൂടെ പാട്ട് പാടുക മൂക്ക് കൂടെ ജപിക്കുക ഇതാണ് ഒരിക്കലും ചെയ്യരുത് ഇത് പര പശ്യന്തി വൈഖരി ഇങ്ങനെ വരേണ്ടത് അമ്മേ മൂക്ക് കൂടെ കയറ്റി ഇറക്കരുത് ശബ്ദശുദ്ധി ഓരോ വാക്കിനും അത് അപൗരുഷയ ശബ്ദമാണ് ബ്രഹ്മാവിന് പോലും കേട്ടതാ ധാര ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞൂടാ അത് പറയേണ്ടത് അത്രയും ശ്രദ്ധയോടെ കേൾക്കേണ്ടതും അത്രയും ശ്രദ്ധയോടെ ഈ ഭാഗവത സപ്താഹത്തിന് നമ്മൾ ഗ്രന്ഥെടുത്തിട്ട് പോകും ആചാര്യന്മാർ അറിവുള്ളവർ പറയണം എന്താ അറിയോ ഗ്രന്ഥം കൊണ്ടുപോരുത് ഭാഗവതം കേൾക്കാനാ ശ്രവണമാണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്ന് കേൾക്കുക ഒരാളെങ്കിലും കേൾക്കാൻ വേണം ശരിക്ക് ചിട്ടയായിട്ട് സപ്താഹം നടത്തുമ്പോൾ ദർഭ പിടിച്ചിട്ട് ശ്രോതാവരാൾ വെറുതായിട്ടിരിക്കണം അയാൾ എണീക്കാണ്ട് ഈ ആചാര്യൻ്റെ വായന നിർത്താൻ പറ്റില്ല അത് പരീക്ഷിത്താ ഇത് ശുഖനാ ഇങ്ങനെ എണീക്കാണ്ട് അങ്ങേർക്കും എണീക്കാൻ പറ്റില്ല ഇങ്ങനെ വേണം വള്ളിയൂർ തിരുമേനിയൊക്കെ അങ്ങനെയായിരുന്നു നടത്തിയിരുന്നത് അപ്പം ആ ഭക്തിയുള്ളവരുടെ വാക്കുകളെ ഭഗവാൻ അത് ചപല വാക്കാണെങ്കിലും വേദാണെങ്കിലും വേദവാക്ക് പോലെ കേൾക്കും ഏതാണ് പറഞ്ഞത് അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭക്തരാണെന്ന് നടിച്ച് ഭഗവാനെ പോക്കറ്റിലിട്ട് നടക്കേണ്ടതെന്ന് വിചാരിക്കണ ആൾക്കാർക്ക് കിട്ടാത്ത സൗഭാഗ്യം പാടത്തും പറമ്പിലും അവിടെ ഇവിടെയൊക്കെ പണിയെടുക്കണ ആൾക്കാരുടെ കൂടെ ഗുരുവായൂരപ്പുരം ഇറങ്ങി നടക്കണത് ഒരക്ഷരാഭ്യാസവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികളുടെ കൂടെ ഭഗവാൻ നടക്കുന്നത് അത് ഏത് ദേവതയുടെയും കാര്യം അങ്ങനെ തന്നെയാണ് അനവധി കഥകളുണ്ട് വൈതിഹ്യമാലയിലൊക്കെ ഇഷ്ടമാരി കഥകളുണ്ട് പറയാം എൺപത്തി മൂന്നാമത്തെ ശ്ലോകം ഭയങ്കര ഫാസ്റ്റാണ് യദ് മണ്ഡന കൂരികം യല്ലി കുജശാതകുംഭകലശ വ്യാകോചമിന്ദീവരം ണ നിധാന സാധന വിധോ സിദ്ധാന് ജനം യോഗിനാം വിരസ്തു ഹൃദയേ കൃഷ്ണാഭിധാനം മഹാ ഗോപികമാരുടെ മുഖമാകണ ചന്ദ്രന് അലങ്കാരമായിട്ടുള്ള ഏതൊന്നാണോ കസ്തൂരിതിലകം പോലെ ഇരിക്കുന്നത് ഏതൊന്നാണോ ആ മഹാലക്ഷ്മിയുടെ മാറിടം ആകണ പൊൻകുടത്തിൽ വിരിഞ്ഞിരിക്കണ കരിങ്കൂവളപ്പൂവ് പോലെ തെളിഞ്ഞിരിക്കുന്നത് ഏതാണോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി നിർവ്വാണനിധാന സാധനവിധോ യോഗിനാസിദ്ധാന്ചനം ഏതൊന്നാണോ മോക്ഷമാകണ നിധി കണ്ടെത്താൻ യോഗികൾ കണ്ണിലെഴുതണ മഷീന്ന് എന്താ ഒരു മാന്ത്രിക വിദ്യ നിലമ്പരണ്ട എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് എത്ര പേര് കേട്ടേണ്ടതല്ല കേട്ട് ഒരത്ഭുത മൂലിക ഇത് മനുഷ്യഗന്ധം വന്ന ഭൂമിയുടെ അടിയിലേക്ക് വലിഞ്ഞു പോവും പക്ഷേ അതിന് ഗരുഡക്കൊടി എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെടിയുടെ വേര് അത് നമ്മുടെ അവിടെ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അതായത് നമ്മുടെ ഈ വീടിൻ്റെ പറമ്പിൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടമാരി പരുന്നുകളുണ്ട് ഭഗവാൻ വിടീക്കുന്നതുകൊണ്ട് ഇവിടെ പരുന്നുകൾ ഇഷ്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ കൃഷ്ണ പരുന്നുകൾ ഒരുപാടാണ് അപ്പം നമ്മുടെ ഈ വീടിൻ്റെ പറമ്പിൻ്റെ പുറകിൽ മൂന്ന് തെങ്ങുകളുണ്ട് ധാരാളം പരുന്നുകളുണ്ട് ടെറസിലൊക്കെ വന്നിരിക്കാറുണ്ട് എല്ലാം കൃഷ്ണ പരുന്നുകളാണ് അവരുടെ കൂട്ടിൽ അതെടുക്കേണ്ട രീതിയൊക്കെ ഭയങ്കര രസമാണ് ആ കൊടി എടുത്ത് അത് പറിച്ചത് അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടേ വെച്ച് ആ കൂട്ടിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു ചെറിയ ഇരുമ്പിൻ്റെ വളയുണ്ടാക്കി ഇടണം ഇത് ഇര പിടിക്കാൻ പോകുമ്പോൾ അതിട്ട് ശേഷം നമ്മൾ കാത്തിരിക്കുക പരുന്ന് കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ കാലിൽ എവിടുന്നോ ഒരു ചെടി പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഇരുമ്പിൽ വയ്ക്കും അത് ഉരുകിപ്പോവും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത് പറക്കും കൂടുപേക്ഷിക്കും ഈ കൂട് ഇത് പോയതിന് ശേഷം എടുത്തു ചൂടണം വേവാതൊരു കഷ്ണം കിടക്കും ആ കഷ്ണം കൊണ്ട് ഏത് പൂട്ടും തുറക്കാം പഴയ ചോരവിദ്യയിലുള്ളൊരു വിദ്യയാണിത് ഞാർക്ക് പ്രചോദനം തരില്ലാട്ടോ ഒന്ന് അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത് കയ്യിൽ പിടിച്ച് പോയാൽ മനുഷ്യഗന്ധത്തിന് തിരിച്ചറിയാൻ സാധിക്കില്ല ഈ നിലമ്പരണ്ടയ്ക്ക് അതിന് കാപ്പ് കെട്ടി അതിന് പൂജ കൊടുത്തിട്ട് അതിനെ പറിച്ച് അത് അരച്ച് കണ്ണിൽ കണ്ണിലെഴുതിയിട്ട് പോയാൽ നിധി കാണാം എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ കാണാം ഈ സിദ്ധനാഗാർജുനൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ബൗദ്ധ ബൗദ്ധഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനത്തെ പല വിദ്യകൾ കാണും കക്ഷപൂടം എന്നൊക്കെ പറയും അങ്ങനത്തെ പുസ്തകങ്ങളിൽ ഇങ്ങനത്തെ പല മാജിക്കൽ സാധനങ്ങൾ കാണാം അവർ രസത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ആരും പരീക്ഷിക്കണമെന്നില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഭഗവാൻ യോഗികൾക്ക് നിധി കണ്ടെത്താൻ കണ്ണിലെഴുതാനുള്ള യോഗിനാം സിദ്ധാഞ്ജനം ശ്യാമളം നീലവർണം കൃഷ്ണാഭിധാനം തത്മഹ കണ്ണൻ കൃഷ്ണൻ എന്ന പേരുള്ള ആ തേജസ് നഹൃദയെ ആവിരസ്തു വെറുതെ കാണാറവിടെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യക്ഷീഭവിക്കണേ ന ഹൃദയേ ആവിരസ്തു ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടണേ ഭഗവാനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടാലേ പുറത്ത് വരുവുള്ളൂ ആദ്യം ഇവിടെ പ്രത്യക്ഷപ്പെടണേ ഞാൻ ധ്രുവൻ്റെ കഥ പറഞ്ഞു ധ്രുവൻ അകത്താ വിളി കേട്ടത് ഇപ്പം എവിടുന്നാ വരണമെന്ന് അറിയില്ല വീണ്ടും വിളി കാട്ടപ്പോൾ കണ്ണു പറഞ്ഞു നോക്കി അപ്പം ആ അകത്ത് കണ്ടാൾ ഇതാ പുറത്ത് നിൽക്കണം അങ്ങനെയാണ് പ്രത്യക്ഷം പ്രത്യക്ഷം അകത്തെ കണ്ണ് കണ്ടിട്ട് വേണം പുറത്തെ കണ്ണിൽ എൺപത്തി അഞ്ചാമത്തെ ശ്ലോകം വിഹാരഭവനം യക്ഷുഷീജന്തുനൗപാദാജ സുരനദി ശംഭോ ശിരോഭൂഷണം എന്നാമസ്മരണം ധുനോദി ദുരിതം പായാർ കേശവഹ ശംഭുവിൻ്റെ പേരും പറഞ്ഞു കേശവന്റെ പേരും പറഞ്ഞു ഇനി അർത്ഥം ഒന്നും അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല അത് തന്നെ പുണ്യം ശംഭുവിൻ്റെ പേരും പറഞ്ഞു നാരായണൻ്റെ പേരും പറഞ്ഞു പറയ എന്നാഭി സരസീരുഹാന്തരപുടേ ഏതൊരുത്തൻ്റെ പൊക്കിളിൽ വിടർന്ന താമരപ്പൂവിൻ്റെ ഉള്ളില് ബ്രഹ്മാവ് വണ്ടിനെ പോലെയായിട്ടിരിക്കണ്ടോ എന്താ അലങ്കാരം ആരുടെ മാറിടത്തില് ആണോ കേളി കേളീമന്തിരായിട്ട് വെച്ചിരിക്കുന്നത് ഏതൊരുത്തൻ്റെ കണ്ണുകൾ ചന്ദ്രാദിത്യന്മാരാണ് സൂര്യനും ചന്ദ്രനാണ് രണ്ട് കണ്ണാ ഭഗവാനും ഏതൊരുത്തൻ്റെ പാദങ്ങളിൽ നിന്നിട്ട് പാദമാകണ താമരപ്പൂന്ന് പാദാബ്ജ വിനിശ്രിതാ സുരനദി ദേവനദി ആരുടെ പാദാരബന്ധങ്ങളെന്നാണോ ജനിച്ചത് ആകാശഗംഗ ആരുടെ പാദത്ത് നിന്നാണ് വിഷ്ണുപതി ഭഗവാന്റെ തൃപാദങ്ങളിൽ നിന്നാണ് ജനിച്ചത് അമ്മ ആ അമ്മ ശംഭോഹ ശിരോഭൂഷണം ശംഭുവിൻ്റെ ശിരസ്സിന് ഭൂഷണമായിട്ട് ഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഭഗവാന്റെ ജട നനഞ്ഞ് 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 നനഞ്ഞായിരിക്കുന്നത് കബർദ്ദം കംഭർദ്ധയതീതി കബർദ്ദം ജലത്താൽ നനവിനാൽ സൃഷ്ടിയാൽ മൂടപ്പെട്ടത് പർദ്ദ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മൂടപ്പെട്ടത് കംപർദ്ദയതീതി കബർദ്ദം അത് തന്നെയാണ് മറ്റു ഭാഷകളിലേക്കൊക്കെ ആ വാക്കു പോണത് എൻ നാമസ്മരണം ഏതൊരാളുടെ നാമങ്ങളെ സ്മരിക്കുന്നത് ദുരിതം ദുനോദി ദുരിതങ്ങളെ ചാമ്പലാക്കി കളയണം നശിപ്പിച്ചു കളയണത് വെറുതെ പേര് പറഞ്ഞാൽ മതി ഞാൻ ഇന്നലെയും ചെല്ലിയത് പതിതസ്കലിതശ്ചാർത്ഥ ക്ഷുത്വാശോബ്രുവരുവൻ ഹരേ നമായി തു തുച്ഛേർമിച്ചതേ സർവ്വപാതകാൽ ഹരേ എന്നുള്ള വാക്ക് സക്കേശവനപ്പായാതാ കൃഷ്ണൻ നമ്മളെ രക്ഷിക്കട്ടെ 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 എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം എന്നിട്ട് സ്ഥേയം ഹരേർ ഹരതിയെന്നവനീത ചൗര്യം ജാരത്വമസ്സഗുരുതൽപകൃതാപരാധം ഹത്യാം ദോഷം ഹത്യാദശാനോ യുപൂതനാസ്തനപയ ഫല ഫലസിദ്ധി പറയുക ഇവിടെ ഫലസിദ്ധിയാണ് പറഞ്ഞത് വാസ്തവത്തിൽ ഇത് തന്നെയാണ് കർണാമൃതം മുഴുവൻ കേട്ട ഫലശ്രുതി ഇവിടെ പറയുക കൃഷ്ണൻ വെണ്ണ കട്ടിട്ടുള്ള കഥയുണ്ട് ഹരേ ഹേ നവനീത ചൗര്യം യത് വെണ്ണ കട്ടത് എന്ത് വെണ്ണ വെണ്ണ ചന്ദ്രൻ്റെ പ്രതീക മനസ്സ നമ്മുടെ മനസ്സാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് നറുവെണ്ണ പറഞ്ഞ നിഷ്കളങ്കമായ മനസ്സാണ് ഭഗവാന്റെ ഭക്ഷണം അതിങ്ങനെ കൊടുക്കുക നമ്മൾ ആ നറുവെണ്ണയാണ് അതിങ്ങനെ കഴിക്കുക ആ വെണ്ണ കട്ട കഥ കേട്ട എന്താ സ്ഥേയം ഹരതി സ്വർണം കട്ട മഹാലക്ഷ്മി അപഹരിച്ച പാപം തീരുന്നു മഹാലക്ഷ്മിയെ കട്ട അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പേര് കൃഷ്ണൻ്റെ കഥ കേൾക്കണമല്ലേ ദേവസ്വങ്ങളിലും രാജസ്വങ്ങളിലും സ്ത്രീസ്വങ്ങളിലും ഒക്കെ ശ്രീരാമസ്വാമിയുടെ ഒരു സ്വർണകീരടേയും കഥയുണ്ട് അത് പിന്നെ പറയാം എന്നെങ്കിലും അസ്യജാരത്വം ഭഗവാന്റെ ഗോപികകളെ ജാരനായിട്ട് പ്രാപിച്ചിരുന്നതിൻ്റെ കഥകൾ കേട്ടാൽ ഗുരുതൽപകൃതാപരാധം ഗുരുപത്നിയെ പ്രാപിച്ചതിൻ്റെ ദോഷം തീരുന്നു ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു അവിഹിത ക്രിയാണ് ഗുരുപത്നി തൽപഗമനം എന്ന് പറയും അത് ഹരതി അസ്യദശാനനഹതി ശ്രീകൃഷ്ണന്റെ രാവണവധ കഥ ശ്രീകൃഷ്ണന്റെ രാവണവധ കഥ ഭഗവാന്റെ ശ്രീരാമസ്വാമി രാവണനെ വധിച്ച കഥ പറഞ്ഞാൽ ഹത്യാം ഹരതി രാവണൻ ബ്രാഹ്മണനായിരുന്നു ബ്രഹ്മഹത്യാപാപം വന്നു ഭഗവാന് പക്ഷേ ആ കഥ കേട്ടാ നമ്മുടെ ബ്രഹ്മഹത്യാപാപം പോവും ഈ ബ്രഹ്മഹത്യ എന്ന് പറയുമ്പോൾ എന്താ ബ്രഹ്മനിഷ്ഠനായിരിക്കണം ആരെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ആയുധം കൊണ്ടോ മുറിപ്പെടുത്ത് ശല്യപ്പെടുത്ത് അപമാനിക്കുക എന്തും പെടും ഗായത്രി കിട്ടിയിട്ടുള്ള ആളാണീ പറയാനുമില്ല യത് പൂതനാസ്തനഭയ മധുബാന ദോഷം ഹരതി ശ്രീകൃഷ്ണൻ്റെ പൂതനയുടെ വധം പൂതനയുടെ മലപ്പാല് കുടിച്ച് അവളെ ജീവൻ വലിച്ചെടുത്ത് കുടിച്ച കഥ പറഞ്ഞാൽ മദ്യപാനം കൊണ്ടുള്ള ദോഷം ഇല്ലാണ്ടാവുന്നു ഇനി പോയിട്ട് ബെവറേസി പോയിട്ട് നിന്ന് വാങ്ങി അടിച്ചിട്ട് ഇത് വന്ന് പ്ലേ ചെയ്തിട്ട് കാര്യമില്ല യൂട്യൂബിൽ അപ്പോൾ മദ്യപാനം കൊണ്ടുള്ള ദോഷം മാറാൻ പൂതനാസ്തനപാന കഥ കേൾക്കണം അത്രമാത്രം സകൃഷ്ണ അത്രമാത്രം മഹിമയുള്ള ഭഗവാൻ നമ്മളെ പരിശുദ്ധരാക്കട്ടെ നമ്മൾ ശുദ്ധമന്ത്രം പറയുമ്പോൾ എന്താ പറയുക അപവിത്ര പവിത്രോ വ സർവാസ്ഥതോ വിവാ യസ്മരേ പുണ്ഠരീകാക്ഷം സ ബാഹ്യ ആഭ്യന്തര ശുചിന്ന് അകത്തും പുറത്തും ശുചിയാക്കട്ടെ ഭഗവാൻ എന്നല്ലേ പറയാ ഭേദം പറയണു ചിത്പതിർമാനാതു വാക്പതിർമാ പുനാതു ദേവോമാ സവിതാ പുനാത്വിഛിദ്രേണ പവിത്രേണ സൂര്യസ്യശ്മിവി തസ്യതേ പവിത്ര പതേ പവിത്രഭൂതസ്യത് കാമം ശുദ്ധി ശുദ്ധിമന്ത്ര കേട്ടാൽ തന്നെ ശുദ്ധിയും വിശേഷമായിട്ടുള്ള ശുദ്ധികളാണ് അപ്പം ഞാൻ ശുദ്ധാവട്ടെ ശുദ്ധാവട്ടെ ഞാൻ എന്നാലും പറ ഭഗവാനെ എവിടെയൊക്കെ കാണാൻ പറ്റണോ അതൊക്കെ ശുദ്ധം അല്ലാത്തതൊക്കെ അശുദ്ധം ഇത്രയേ ഉള്ളൂ ശുദ്ധാശുദ്ധ നിർവചനം അത് കഴിഞ്ഞ് കാമദേവന് വാണിംഗ് കൊടുക്കണം ശുദ്ധിയെപ്പറ്റി പറഞ്ഞു നീ കാമദേവന് വാണിംഗ് കൊടുക്കണം കാര്യം ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് ഭഗവാൻ നമ്മളെ ശുദ്ധരാക്കട്ടെ പറഞ്ഞു എങ്ങനെ ഭഗവാൻ ശുദ്ധരാക്കുക ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്താലേ നമ്മൾ ശുദ്ധരാളളൂ പക്ഷേ ഭഗവാൻ പറഞ്ഞതിന് മുമ്പ് വീട് അടിച്ചു അടച്ചിടണം അതിനായിട്ട് പറയുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോക അടുത്ത ശ്ലോകമേവാ ആ വരട്ടു മാവസമതീയ മാനസേ മാധവൈക നിലയെ ദൃചയ ശ്രീരമാവതിരിഹാഗതോ ഭവേ ഖ സഹേദ നിജവേശ്മലംഘനം മാരാ കാമദേവ അതെ ഭഗവാന് മാധവന് മാത്രം താമസിക്കാനുള്ള ഹൃദയമാണ് താമസിക്കാനുള്ള വീടാണ് എൻ്റെ മനസ്സ് മതീയ മാനസ് അവിടെ എതിർച്ച ചുമ്മാ ഇങ്ങനെ അതിലേ പോകുമ്പോഴും ഇതിലെ പോകുമ്പോഴൊന്നും കയറി വരരുത് മനുഷ്യൻ്റെ അവസ്ഥ ഏതാണ് അതിലേ പോകുമ്പോഴും ഇതിലേ വരുമ്പോഴും കാമവികാരം ആലോചന കൂടാണ്ട് കയറി വന്നിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രീരമാപതി ഇഹ ആഗത ഭവേ കാരണം ലക്ഷ്മി വല്ലവൻ ശ്രീപതി രമാപതി അവനിവിടെ വരും അവനിവിടെ വന്ന് താമസിക്കാനുള്ളതാണ് അതുകൊണ്ട് എനിക്കത് വൃത്തിയാക്കിയിടണം അകത്ത് കയറി വന്ന് നാശമാക്കരുത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക അത് അവൻ്റെ വീടാണ് അറിയോ ക കസഹേത സ്വന്തം വീട് വേറെ വല്ലവനും കയ്യേറി കണ്ട ആർക്കെങ്കിലും സഹിക്കുവെന്ന് ഇത് ഭഗവാന്റെ വീടാണ് ഭഗവാൻ സഹിക്കില്ല നീ എൻ്റെ ഹൃദയമാകണം ഭഗവാൻ്റെ വീട് കയ്യേറിയാൽ എന്ന് പറഞ്ഞിട്ട് ഭഗവാന് മാത്രം വിട്ടുകൊടുത്തിട്ടുള്ള ആ ഹൃദയത്തിൻ്റെ ശുദ്ധിക്കായിട്ട് കാമദേവൻ്റെ അടുത്ത് അവിടെ പ്രവേശിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മനസ്സിൽ കയറി കൂടരുത് മനഃശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ ശ്ലോകം ഇതേ അർത്ഥം വേറൊരു മഹാകൃതിയിലുണ്ട് സത്യം പറഞ്ഞാൽ ഇനി എന്നെങ്കിലും ഞാനിവിടെ വന്നിട്ട് ഒരു പ്രഭാഷണം ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ് അത് ഞാൻ പക്ഷെ ഓൾറെഡി ചെയ്തതാണ് പല സ്ഥലത്തും മുകുന്ദമാല കുലശേഖര ആഴ്വാരുടെ അതിൽ ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകമുണ്ട് വില്ലമംഗലം കുറച്ചുകൂടെ മാന്യായിട്ടാണ് പറഞ്ഞത് ഇവിടെ പരിഹര മനസി കൃഷാനുനാ കൃഷോസി സ്മരസിന ചക്രപരാക്രമം മുരാരേ എന്നാ പറഞ്ഞു കാമദേവ മുകുന്ദൻ്റെ പാതാരിന്ദ വെക്കാനുള്ള വാസസ്ഥാനാണ് എൻ്റെ മനസ്സ് അതിലുള്ള ഈ കയറി ഇറങ്ങലുകൾ നീ മാറ്റിക്കോട്ടോ കാരണം ഒരു കാര്യം ഓൾറെഡി കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ശങ്കരന്റെ നേത്രാഗ്നിയിൽ നീ കത്തിയരിഞ്ഞ് നിൻ്റെ ശരീരം ഇല്ലാണ്ടായത് ഇനി നീ അടുത്ത് അനുഭവിക്കാൻ പോണ എൻ്റെ മഹാവിഷ്ണു നാരായണൻ്റെ ചക്രായുധത്തിൻ്റെ ശക്തി വരട്ടാ ൾ വരട്ടൽ ലൈനിലാണ് അവിടെ അപ്പം എൻ്റെ മനസ്സിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ശിക്ഷ നിനക്ക് ഉടനെ ലഭിക്കും വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൻ്റെ ഉപാസന നിഷ്ഠയ്ക്ക് വളരെ നല്ലതാണ് മനോനിയന്ത്രണത്തിന് സാധാരണ പിതൃപതിയായിട്ടുള്ള അര്യമാവിനെയാണ് ഇതിൻ്റെ മന്ത്രം കൊണ്ട് ഉപാസിക്കുക വൈദികമായിട്ട് ബ്രഹ്മചര്യത്തിന് അതല്ലെങ്കിൽ ഹനുമാനാണ് പക്ഷെ ഹനുമാനെ ഉപാസിക്കുമ്പോൾ സൂക്ഷിക്കണം ഭഗവാനെ ഒറ്റയ്ക്ക് ഉപാസിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത്രയും തീക്ഷണ തേജസ്സാണ് നമ്മൾ പറയും സുബ്രഹ്മണ്യനെ കാളിയും ഭഗവാനേക്കെ ഉപാസിക്കണം ശ്രദ്ധിക്കണം ഗരുഡനെ എന്തുകൊണ്ടാണ് ബ്രഹ്മചര്യം വേണം ബ്രഹ്മചര്യം വേണം എന്നു പറഞ്ഞാൽ അത് ചുമ്മാ അവർ നമ്മൾ ലൗകികവൃത്തിയിൽ പോകണമെന്നുള്ള അവരുടെ ദേഷ്യം കൊണ്ടൊന്നുമല്ല അവരുടെ തേജസ്സിൻ്റെ തീക്ഷ്ണത താങ്ങാൻ നമ്മുടെ ശരീരത്തിൽ കെൽപ്പ ഇല്ല അപ്പം പിന്നെ ശുദ്ധിയും കൂടിയില്ലെങ്കിൽ എന്തു ചെയ്യും തകർന്നും രോഗം വരും മരിക്കും ഉന്മാദമാവും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ മന്ത്രം പഴിച്ച തലയ്ക്ക് സൂചി ഉണ്ടാവണം പ്രത്യേകിച്ച് ഹനുമാൻ്റെ ഹനുമാൻ പ്രാണനാണ് പ്രാണന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എല്ലാം കഴിഞ്ഞു അതുകൊണ്ടാണ് ചുമ്മാ പോയിട്ട് കണ്ണിക്കണ്ട ശ്വാസക്രിയയുടെ വർക്ക്ഷോപ്പിലൊന്നും അഞ്ഞൂറ് ഉറുപ്പുള്ളൂ എന്ന് പറഞ്ഞ് ചേരരുതെന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം ഈ ശ്വാസം വെച്ചുള്ള കളികളിൽ പോകുമ്പോൾ ഏത് സിസ്റ്റം ആണെങ്കിലും ശരി അകത്ത് അടിഞ്ഞുകൂടി ജന്മങ്ങളായി കിടക്കുന്ന സകല വൃത്തികേടുകളും പുറത്ത് വരികയും ചെയ്യും അതൊട്ട് മുഴുവൻ കത്തി പോവൂല എന്നിട്ട് പറയും എനിക്ക് ഇത്രയ്ക്ക് ചുണ്ടി വരാറില്ല ഇപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമല്ലാറ്റിനോട് ഇന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് സങ്കടം വരുമെന്ന് പറയും ഈ വർക്ക്ഷോപ്പുകൾക്കൊക്കെ പോയിട്ട് ഇതിൻ്റെ കാരണം എന്തായാലും പാതി എന്തവസ്ഥയിലാണ് കിട്ടണത് പ്രാണനെ വെച്ച് കളിക്കരുത് എൽ കെ ജി പഠിക്കുക ആദ്യം എന്നിട്ട് നമുക്ക് പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി ഒക്കെ എടുത്ത് മേലോട്ട് മേലോട്ട് എത്താം തീർച്ചയായിട്ടും എത്താം പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും അത് പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ മറ്റൊരു ചിത്രം ആകുഞ്ചിതം ജാനുകരം ജവാമം ന്യസ്യക്ഷിതൗ ദക്ഷിണഹസ്ത പത്മേ ആലോകയന്തം നവനീതകണ്ഠം ബാലം മുകുന്ദം മനസാസ്മരാമി ഇവിടെ മാത്രമാണ് പിന്നെ ബാലം മുകുന്ദം മനസാസ്മരാമി എന്ന് പറയുന്നത് ഇവിടെ ഈ ബാലം ഒക്കെ അദ്ദേഹം അമ്മയെ സൂചിപ്പിച്ചുകൊണ്ടാണ് വെറുതെ ബാലം എന്നുള്ള അർത്ഥത്തിലല്ല ആകുഞ്ചിതം ജാനു തൻ്റെ ഈ കൈമുട്ടും ഇങ്ങനെ അല്ല സോറി കാൽമുട്ട് അടക്കിയിട്ട് വാമം കരം ഇടത്തെ കൈ ഇങ്ങനെ നിലത്ത് കുഞ്ഞിട്ട് താമരപ്പൂ പോലുള്ള വലത്തെ വലത്തേക്കയിലെ പുതുവെണ്ണയുടെ ഉരുള ഇങ്ങനെ ഇങ്ങനെ മുട്ടും കുത്തിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കഴിക്കാണ്ട് അതിനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം വിളമ്പി വെച്ചു കൊടുത്ത് അവർ ബാക്കിയുള്ളൊക്കെ കഴിച്ച് ഇത് കുറേശ്ശേ കഴിക്കുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ മകനൊക്കെ അങ്ങനെയാണ് അത് മാത്രം കഴിഞ്ഞാൽ അവസാനം അത് നമ്മളാരെങ്കിലും എടുക്കാൻ പോയാൽ വേഗം ചാടി ചാടിക്കയറിയിട്ട് കഴിക്കും നമ്മൾ നമ്മുടെ കഴിച്ചു കഴിഞ്ഞിട്ട് അതെടുക്കാൻ പോയാൽ വേഗം അത് മുഴുവടുത്ത് കിഞ്ഞു കുട്ടികളിലുള്ളൊരു അവരതിങ്ങനെ കുറേശേ കഴിക്കുള്ളൂ നമ്മളും അങ്ങനെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ളതാണ് ഭഗവാനും അതിനെ ചെയ്യണം ആ വെണ്ണ എടുത്ത് കയ്യിൽ വെച്ചിട്ടേ അത് നോക്കിക്കൊണ്ടിരിക്കുക അങ്ങേരോളം വലിയൊരു വെണ്ണക്കൊതിയ ആ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ കോമ്പറ്റീഷൻ ഉണ്ടായില്ല ഞാൻ എപ്പോഴും ഭഗവാനോട് പറയാറുണ്ട് ഭഗവാൻ കോമ്പറ്റീഷൻ അറിയില്ല അവർ ഒരു കാര്യത്തിലും ഭഗവാൻ കോമ്പറ്റീഷൻ ആരുമില്ല കോമ്പറ്റീഷൻ ഉള്ളവരുടെ വേദന അത് അവർക്കേ അറിയുള്ളൂ കോമ്പറ്റീഷൻ ഉള്ളവൻ്റെ വേദന ഭഗവാൻ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഭഗവാൻ കോമ്പറ്റീഷനില്ല അത് കഴിഞ്ഞ് എന്തോ ഒരു കാരണം കൊണ്ട് ഭഗവാന്റെ ആ മധുരമൂർത്തിയെ കൃഷ്ണഭാവത്തില് ഒന്നു മാറിയിട്ട് രാമഭാവത്തിൽ കാണുക ആ രാമൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ ഭാവത്തിലേക്ക് വരാൻ പറയുന്നു വിഹായ കോധരവ മുഹൂർത്തം ഗൃഹാണപാണവും മണിചാരുവേണും മയൂരബർഹം ചതിജോത്തമാങ്കേ സീതാപദേശാ സീതാവല്ലവനായിട്ടുള്ള ശ്രീരാമ കുറച്ച് നേരത്തേക്ക് ആ വില്ലു അമ്പ് വന്ന് അവിടെ മാറ്റി മാറ്റിവെക്കൂ തലേലൊരു പീലി വെക്കൂ ഓടക്കുഴലെടുത്തിട്ടൊന്ന് വിളിക്കൂ ശേഷം ഞാൻ അങ്ങേ നമസ്കരിക്കാറുണ്ട് അല്ല ബെസ്റ്റ് ഭക്തൻ ഹനുമാൻ സ്വാമി കണ്ണൂരിട്ട് കേൾക്കുമേ പറഞ്ഞു അല്ലേ അവിടെ ഭഗവാനോട് പണ്ട് കൃഷ്ണനോട് പറഞ്ഞിട്ട് ആ അമ്പും എടുത്തിട്ട് ഒന്ന് നിൽക്കൂ ഞാനൊന്ന് കാണട്ടെ എന്ന് അത് ഭക്തന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടമാണ് ഭഗവാനെ എങ്ങനെ കാണണം എന്നുള്ളത് അടുത്ത് ഭർമുടി ഇട്ട് വരാൻ പറഞ്ഞാൽ ഭഗവാൻ പറമ്പുടി ഇട്ട് വരും എനിക്ക് ഭർമ്മുടി ഇട്ടിട്ട് ഭഗവാനെ കണ്ടാൽ എന്ത് ചെയ്യും നിർത്തിയില്ല ഭഗവാൻ പറമുടി ഇട്ടേ പറ്റൂ അത് നമ്മുടെ ഇഷ്ടമാണ് അത് ഭക്തന്റെ സ്വാതന്ത്ര്യമാണ് അതിന് നിന്നു കൊടുക്കണവനോട് ഭഗവാൻ ഗോപസ്ത്രീകളുടെ ചപലതയ്ക്ക് നിന്ന് കൊടുത്തിട്ടുള്ള ആളാണ് ഇതിന് നിന്ന് കൊടുക്കാതിരിക്കുമോ എന്ന് ചോദ്യം അതായത് ശ്രീരാമ നീ ചെറിയ ആളല്ല നീ ആ ഭഗവാൻ തന്നെയാണ് പക്ഷേ ഈ അമ്പും വില്ലെന്ന് പറഞ്ഞ ആയുധമാണ് എനിക്ക് പേടിയ നീ എപ്പോഴീ ധർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ വയ്യ നീ ചിരിച്ചോണ്ട് കാണണം ചിരിക്കുന്ന ശ്രീരാമനെ ആർക്കെങ്കിലും ധ്യാനിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നേവരെ സീരിയസാണ് ഭഗവാൻ ധർമ്മമൂർത്തി സദാ സീരിയസ് അതുകൊണ്ടാണ് മഹാദേവൻ ആ രൂപം ഭയങ്കര ഇഷ്ടമാണ് അവർ ഭയങ്കര കമ്പനിയാണ് ആ മൂപ്പര് ശിവൻ എന്താണോ അതിൻ്റെ മനുഷ്യരൂപമാണിത് അപ്പം ഇവിടെ പറയുക മധുരമൂർത്തിയായിട്ടുള്ള ആ മരതകശ്യാമനായിട്ടുള്ള ഭഗവാനായിട്ട് എനിക്ക് കാണാൻ പറ്റിയ ഞാൻ നിന്നെ നമസ്കരിക്കാം ഒരു കണ്ടീഷൻ വെക്കുക എന്നിട്ട് പറയാ അയം ക്ഷീരാംബോധ ഇത് വേറൊതുണ്ട് ഇത് വ്യാജസ്തുതി ആട്ടോ നിന്ദ പോലുമല്ല കള്ളത്തരം പിടിച്ച സ്തുതിയാണ് അയം ക്ഷീരാംബോധേ പതിരിതി ഗവാം ഹൃദോസ്മാഭി പാലകൃസ്മാഭി ഗോപതനയ അനേന പ്രത്യൂഹോ വ്യരജി സതതം ഏന ജനനീസ്തനാദ്യദ്യപ്യസ്മാകം സഹൃദഭിഭയോ ദുർലഭമഭൂത് പാലായുടെ ഉടമസ്ഥനാ അത്രേ പാലായുടെ ഉടമസ്ഥനാണ് പശുക്കളെ മേയ്ക്കണവനാണെന്ന് ഞാൻ വിചാരിച്ചു ധാരാളം പാല് തരുന്നാണ് വിചാരിച്ചത് പതി പതീതി പാലായിട്ട് ഉടമസ്ഥനാണെന്നൊരു ക്ലെയിമുണ്ട് എന്നിട്ട് പറഞ്ഞു പശുക്കളെ നോക്കണവനാണെന്ന് ഇതൊക്കെ ഉള്ള ഒരുത്തൻ ധാരാളം പാല് തരുന്ന് വിചാരിച്ച തെറ്റുണ്ടോ അങ്ങനെ കുറച്ച് പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവനെ ആശ്രയിച്ചു പോയി ഞാൻ ഇവൻ എന്താ ചെയ്യണത് ഇവൻ അമ്മടേന്ന് കിട്ടണം മുലപ്പാലിന് പോലും എനിക്ക് വിഘാതം ഉണ്ടാക്കിയെന്ന് അതുപോലും എനിക്ക് കിട്ടാണ്ടാക്കിയത് അമ്മയുടെ മുലപ്പാൽ പോലും എനിക്ക് ഇവൻ കിട്ടാണ്ടാക്കി ഇത്രയും പാല് കയ്യിലുള്ളവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ജന്മത്തെ നിരോധിച്ചു എനിക്കിനി ജന്മം തന്നില്ല എനിക്ക് മോക്ഷത്തെ തന്നു എന്ന് റിവേഴ്സ് പറഞ്ഞിരിക്കണം വ്യാജസ്തുതി എന്ന് പറയും വ്യാജസ്തുതി കിട്ടിയോ അർത്ഥം കിട്ടിയോ അതായത് എനിക്കിനി ജനിക്കേണ്ടി വന്നില്ല അമ്മയുടെ മടിയിൽ കിടന്ന് മുലപ്പാലും കുടിക്കേണ്ടി വന്നില്ല ജനന മരണ നിന്ന് തന്നെ ഭഗവാൻ രക്ഷിച്ചു എന്ന് സ്തുതിക്കുകയാണ് പക്ഷെ പറയണ പാലിൻ്റെ ഉടമസ്ഥരാണത്ര ഇത്രയും പാലിൻ്റെ പാൽക്കാടയിൽ സ്വന്തമായിട്ടുണ്ട് പാ ഗോപ ഗോപാലനാണ് പാ പശുക്കൾ നല്ല കറവിയുള്ള പശുക്കൾ കൈവശമുണ്ട് കുറച്ച് പാല് കിട്ടും എന്ന് കരുതിയിട്ട് ഇവനെ ആശ്രയിച്ചപ്പം ഇവൻ അമ്മിഞ്ഞ പാല് പോലും എനിക്ക് മുടക്കിയും അതുപോലും കിട്ടാത്ത വിധം അമ്മയുടെ ലാളനെ പോട്ടെ ആ പാല് പോലും കിട്ടാതാക്കിയെന്ന് പറയാം എനിക്ക് ജന്മമേ ഇല്ലാണ്ടാക്കി നിന്ദ സ്പഷ്ടമായിട്ട് പറയുന്നു ജീവിതത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ ഭജിച്ചു പക്ഷേ ഭഗവാൻ അതിലൊക്കെ ഉപരിയായിട്ടുള്ള സൗഖ്യം എനിക്ക് തന്നു ഈ ചക്രത്തിലേ നീ പടണ്ട നീ ജനിക്കുക വേണ്ട എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഭഗവാനെ കാണുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കയറി പിടിക്കാൻ നോക്കി മാനവേദം തൊടാൻ പോയ പോലെ ഭഗവാൻ കയ്യൊരു തട്ട് കെട്ടിയിട്ട് ഒറ്റ ഓട്ട ഓടി അപ്പം ദേഷ്യം വന്നു വില്ല്യമംഗലത്തിന് വില്മംഗലം പറയാണ് ഹസ്തമാക്ഷിപ്പയാദോസി ബലാത് കൃഷ്ണ കീം അത്ഭുതം ഹൃദയാദ്യതി നിരയാസി പൗരുഷം ഗണയാമിതേ രാധ സംസാരിക്കണമാതിരി സംസാരിക്കുക രാധയ്ക്ക് മാത്രമേ ഇങ്ങനെ ചീത്ത പറയാൻ പറ്റുള്ളൂ ഭഗവാനെ വേറെ ആരും ഇങ്ങനെ ചീത്ത പറയില്ല പക്ഷെ വില്ലുവങ്കലം ചീത്ത പറയുക എന്താടോ കാണിക്കുന്നത് എൻ്റെ കൈ തട്ടിയിട്ട് പോവുക എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ ഇപ്പം നീ ദേഹം കൊണ്ടോടി എൻ്റെ ഹൃദയത്ത് നിന്ന് നീ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിൻ്റെ ആണത്തൊന്ന് കാണാല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭഗവാൻ പരാജയപ്പെടുന്നത് ഒരു സ്ഥലത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഇറക്കിക്കൊണ്ടു പോകാൻ സ്വയം സാധിക്കില്ല ഈസ് എ ഫെയിലിയർ ദേ ഇവിടെ വില്ലമംഗലം വെല്ലുവിളിക്കണം നീ ധൈര്യം നീ ആണാണെങ്കിൽ നമ്മുടെ പൗരുഷം ഗണയാമേ നിന്റെ ആണത്തായിട്ട് ഞാനപ്പം മനസ്സിലാക്കിക്കോളാം നീ ആണാണെങ്കിൽ നീ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ കാണട്ടെ നീ എൻ്റെ കയ് തട്ടിയിട്ട് ഓടി ശരി എൻ്റെ ദേഹത്തുനിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് നീ ഇറങ്ങിപ്പോണേ കാണാം എന്ന് പറയുക അന്നാ അച്ഛ അഹങ്കാരം അത്രയായോ എന്നാൽ എന്നെ കാണുകയില്ല ഒറ്റ പോക്ക് പോയി കാണാനില്ല അപ്പം സങ്കടമായി കരയാൻ തുടങ്ങി അയ്യോ ഭഗവാനെ പോയല്ലോ വീണ്ടും കരയണ് തമസിരവിരിവോദ്യൻ മജ്ജദാമം പുരാശ പ്ലവൈവതൃഷിതാം സ്വാദു വർഷീവമേഘ നിധിരിവ വിധനാ ദീർഘതീവ്രാമയാം ബിഷിവ കുശലം നോ ധാതുമാതുശൗരി ഇരുട്ടിൽ ഉദിച്ചുപൊങ്ങണ സൂര്യൻ സമുദ്രത്തിൽ താഴണവർക്ക് ഒരു നൗക പോലെ ബോട്ട് തോണി പോലെ ദാഹിക്കണവർക്ക് മധുരമയുള്ള ജലം വർഷിക്കണ മേഘം പോലെ ദരിദ്രന്മാർക്ക് നിധി പോലെ കാലപ്പഴക്കം ചെന്ന രോഗം മാറ്റാൻ ബുദ്ധിമുട്ടാണ് കാലപ്പഴക്കം ചെന്ന രോഗത്തിന് അത് മാറ്റാൻ വൈദ്യനായിട്ടും ആ ധന്വന്തിരി മൂർത്തിയെപ്പോലെയും എനിക്ക് ആശ്വാസം തരുവാൻ എൻ്റെ ഭഗവാനെ കണ്ണാവ് ഓടി വരില്ലേ എന്ന് ചോദിച്ചിട്ട് വീണ്ടും ആ വിനയത്തിൽ ഭക്തനായിട്ട് വീണ് വീണ് നമസ്കരിക്കുന്നു അപ്പോൾ ഭക്തന്മാർക്ക് അഹങ്കാരം വന്നു വന്നുകഴിഞ്ഞാൽ ഭഗവാൻ അറിയാം വേർ ടു പുട്ട് ദം ഇൻ ദർ പ്ലേസ് അവിടെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തും അത് വില്മംഗലല്ല ആരാണെങ്കിലും ശരി അത് കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള ധ്യാനം ധ്യാനം വരതഗോപാലധ്യാനം തൊണ്ണൂറ്റിയെട്ടാമത്തെ ശ്ലോകം അധിക ശ്ലോകങ്ങളില്ല കഴിഞ്ഞു കോദണ്ടം മസൃണം സുഗന്ധിവിശിഖം ചക്രാബ്ജപാശാങ്കുശം ഹൈമീം വേണുലതാ കരൈശ്ചദദം സിന്ദൂരപുഞ്ചാരുണം കന്ദർപ്പാതികുന്ദരം സ്മിതമുഖം ഗോപാങ്കനാവേഷ്ടിതം ഗോപാലം സതതം ഭജാമി വരദം ത്രൈലോക്യക്ഷാമണിം ത്രിലോകങ്ങളെ രക്ഷിക്കണേ ആ ഭഗവാൻ എട്ട് കൈകളുള്ള കൃഷ്ണനെയാണ് ധ്യാനിക്കുന്നത് അഷ്ടഭുജ കൃഷ്ണ എട്ട് കൈകളുടെ കൃഷ്ണൻ ഇത്ര നേരം ഒക്കെ ഉണ്ട് ഭഗവാൻ വീണ്ടും അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ് എട്ട് കൈകളോട് കൂടിയിട്ട് അഷ്ടഭുജ കൃഷ്ണനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് എങ്ങനെ എട്ട് തൃക്കൈകളിൽ ഏഴായുധങ്ങൾ രണ്ട് കൈകൾ ഓടക്കുള്ളിൽ പിടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഏഴ് ഏഴായുധങ്ങളാവണത് അത് ആയുധമായിട്ട് തന്നെയാണ് വേണുവിനെയും പറയുക ഭഗവാന്റെ പത്മത്തിനെയും ആയുധമായിട്ടാണ് പറയുക നമ്മൾ ആയുധം അർച്ചിക്കുമ്പോൾ അർച്ചകർ അങ്ങനെ കൊടുക്കുക ആയുധങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശങ്കായു പത്മാ ചക്രായ ചക്രായത അങ്ങനെയാണ് പത്മായ പത്മായുധമാണെന്നവിടെ പറയും ആയുധമായിട്ടാണ് പറയും അതുമാതിരി ഇവിടെ വേണു മിശ്രണം ഗോതണ്ടം നല്ല മിനുസമുള്ള കുലച്ച വില്ല് അത് കരിമ്പിൻ്റെ ആവാ അല്ലാത്ത വില്ലു ആവാ സുഗന്ധി വിശികം നല്ല മണമുള്ള പൂവിൻ്റെ അമ്പ് ഏ പൂവിൻ്റെ അമ്പോ ഇത് കാമദേവൻ്റെ അല്ലേ ഓക്കെ അവിടെ നിൽക്കട്ടെ ചക്രാബ്ജാശാങ്കുശം ചക്രം താമരപ്പൂവ് കയറ് ആനെ വലിക്കണ തോട്ടി ഇത് ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ ഗണപതിയുടെ കയ്യിൽ കയറും തോട്ടി ഭുവനേശ്വരുടെ കയ്യിലും കയറും തോട്ടി ഉമയുടെ കൈയിലും കയറും തോട്ടി ഏ സംശയമായി ഹൈമീം വേണുലതാം സ്വർണം കൊണ്ടുള്ള ഓടക്കുഴൽ ഹൈമീം ഹൈ ഹേമം ഹി എന്ന് പറഞ്ഞാൽ സ്വർണം ഓടക്കുഴൽ കരയിചം എട്ട് കൈകൾ കൊണ്ട് ധരിച്ചിട്ട് സിന്ദൂര പുഞ്ചാരുണം നിറമാറി കുങ്കുമപ്പൂവിൻ്റെ നിറായി ഗുരുവായപ്പൻ്റെ ശരിയായ നിറം കലണ്ടറിൽ കാണണമെന്നല്ല ഗുരുവായപ്പൻ്റെ നിറം ശരിയായിട്ടുള്ള നിറം സിന്ദൂരക്കട്ട പോലെ ചോന്ന നിറം കന്തർപ്പാതികസുന്ദരം കാമദേവനേക്കാളും സൗന്ദര്യം എന്നാ ഇതിൻ്റെ ഉപാസനാ ശ്ലോകമാണ് ഞാൻ തുടക്കത്തി ചെല്ലിയത് ക്ഷീരാംബോധിസ്ഥ കല്പദ്രുമ വനവലസെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ശ്രീചക്രഗോപാലം എന്നൊക്കെ പറയും അതിഗംഭീരഭാവ സ്മിതമുഖം പുഞ്ചിരി മുഖം ഗോപാങ്കനാവേഷ്ടിതം ഗോപസ്ത്രീകൾ ചുറ്റും നിൽക്കണു വരതം അഭീഷ്ടദാന സന്നദ്ധൻ ഇത് മനസ്സില് കിട്ടണ ആൾ ഭാഗ്യം എന്ന് പറയും ഞാൻ കാരണം ഞാൻ ഇത്രയും ദിവസം പറഞ്ഞതിൻ്റെ പുഴ ചാറുതായി ഈ ശ്ലോകത്തിലായിരിക്കുന്നു വേറെ എവിടെയല്ല ത്രൈലോക്യരക്ഷ നൽകണ ചിന്താരത്നം ചിന്താമണി ഇവിടെ വന്നു ത്രൈലോക്യരക്ഷാമണി തുടക്കത്തിൽ പറഞ്ഞ ചിന്താമണി ഇവിടെ വന്നു ഗോപാലം സതതം ഭജാമി അങ്ങനെയുള്ള ഭഗവാനെ സദാഭജിക്കണു അതി ദുർലഭ്യാനാണ് അതി അതി ധ്യാനം വരദം എന്നിതിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിനെ വരദഗോപാലം എന്ന് പറയും ഇത് പറയുമ്പോഴാണ് ഗോപാലസുന്ദരിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമുക്ക് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം മുപ്പത്തിമൂന്ന് ബീജാക്ഷരാണ് കുറച്ച് താന്ത്രികം പറയാം മന്ത്രശാസ്ത്രം പറയാം രാജഗോപാലം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട് അതിന് പതിനെട്ടക്ഷരാണ് അഷ്ടാദശാക്ഷരാണ് അക്ഷരമുള്ള പഞ്ചദശിയുണ്ട് സൗഭാഗ്യ പഞ്ചദശി ശ്രീവിദ്യ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കാണ് അപ്പം അതിൻ്റെ പവർ ആലോചിച്ച് നോക്കും കാഞ്ചി കാമാക്ഷിയും ശ്രീകൃഷ്ണനെയും കൂടെ മിക്സ് ചെയ്തല്ല അവസ്ഥ ഇത് രണ്ടും കൂടെ ചേർത്ത ഭാവം ഇതിനെയാണ് നമ്മൾ ശ്രീവിദ്യ എന്ന് പറയും അത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ഭഗവാനെ യഥാർത്ഥത്തിലൊരു വിഗ്രഹമായിട്ട് കാണണമെങ്കിൽ രാജമന്നാർഗുടിയിൽ പോവാ മന്നാർഗുടിയിലാണ് രാജഗോപാലനായിട്ട് ഇരിക്കുന്നുണ്ട് ഭഗവാൻ ഒരു കാതിൽ കുണ്ടൽ ഒരു കാതിൽ ഒരു കമ്മല കെട്ടിട്ടാണ് പകുതി സ്ത്രീയാണ് ഈ ശ്രീചക്രത്തിൻ്റെ മോളിലാണ് നിൽക്കുന്നത് ശ്രീചക്ര സംസ്ഥാനമാണ് അതിൻ്റെ മുകളിലാണ് ഈ ഭഗവാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഭഗവാനുണ്ട് മോഹിനിയായിട്ട് അലങ്കരിക്കും ഈ മോഹിനിയായിട്ട് അലങ്കരിക്കണ സമയത്താണ് ഈ ഭാവം ഉണരുക വിഷ്ണുവിൽ വാസ്തവത്തിൽ കല്പവൃക്ഷം അത് മദനഗോപാലസുന്ദരി പറയും അപ്പോൾ ഈ മന്ത്രമാണ് സോമഗിരി ഉപദേശിച്ചത് വില്മംഗലത്തിന് അതുകൊണ്ടാണ് സോമഗിരി ഗുരു എന്ന് പറഞ്ഞ തുടക്കത്തിൽ ഈ മദനഗോപാലസുന്ദരിയാണ് ശരിക്കും നമ്മളിവിടെ നമ്മുടെ ഭഗവാനെ മോഹിനിയായിട്ട് അലങ്കരിക്കുമ്പോൾ ആ മദനഗോപാലസുന്ദരിയാണ് സാധാരണ വിശേഷമായിട്ട് ഈ ഉത്സവകാലങ്ങളിൽ ബ്രഹ്മോത്സവങ്ങൾ നടക്കുമ്പോഴേ മദനഗോപാലസുന്ദരിയെ കാരണം സാധാരണ ദിവസങ്ങളിൽ ഇതിനെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊഴുകുന്ന ചൈതന്യം കെട്ടിക്കിടക്കും എടുത്തുകൊണ്ട് പോകാൻ ആളുണ്ടാവില്ല ഉത്സവകാലങ്ങൾ അനവധി ആൾക്കാർ വരുമ്പോൾ ഇത് അങ്ങോട്ട് ഒഴുകി പരക്കും കയ്യിൽ വെച്ചിട്ടുള്ള അമൃതകുംഭം ഒഴുകി ഒഴുകിപ്പരക്കണ പോലെ ആ ഗ്രേസ് അങ്ങോട്ട് പരക്കും അതെല്ലാവർക്കും ഗുണം ചെയ്യും അപ്പം ലീലാശുഖൻ ഈ കോതണ്ടമൈക്ഷമം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം വരുന്നുണ്ട് ഇനി ഇതേ അർത്ഥത്തിൽ അത് അതിലും ഇതിലും ഒരേ കാര്യമാണ് പറയണത് സോറി ഭഗവാന്റെ വിഷ്ണുവിനും ദേവിക്കും പുഷ്പപാണങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കേട്ട ശ്ലോകം തന്നെയാണ് ഇതിൻ്റെ ഉദാഹരണം ദേവിയുടേതിൽ പറയുമ്പോൾ ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാകശോണേ പാശാങ്കുശ പാശാങ്കുശപുഷ്പാണഹസ്തേ നമസ്തേ ജഗദേഗമാതാ പുഷ്പപാണഹസ്തേ എന്ന് പറയുന്നുണ്ട് ഭഗവാന്റെ പുഷ്പപാണങ്ങൾ കാമദേവൻ്റെ അതേ പുഷ്പപാണങ്ങളാണ് അരവിന്ദം അശോകം ച ചൂതം ച നവമാലിക നീലോൽപലം ച പഞ്ചയിതേ പഞ്ചബാണസ്യ സായക അശോകം ചൂതം നവമാലിക അശോ അരവിന്ദം അശോകം ചൂതം നവമാലിക നീലോൽപല ഈ അഞ്ച് പാണങ്ങളാണ് ഭഗവാന്റെ കയ്യിൽ പക്ഷെ അമ്മയുടെ കയ്യിൽ വരുമ്പോൾ മാറ്റം വന്നു കമലം രക്തകുമതം കൽഹാരേന്ദീവരെ തഥാ സഹകാരശ്ച ശ്രീവിദ്യ ശ്രീദേവ്യാ പഞ്ചവ പുഷ്പസായക പൂക്കൾ കുറച്ച് മാറ്റം വന്നു കമലപുഷ്പം താമര രക്തകുമത കാരണം അമ്മയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ മോഹിപ്പിക്കലല്ല അതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് പൂക്കളിലും വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് കാരണം കാമദേവൻ്റെ ബാണം ചെയ്യണത് എന്തോ അത് തന്നെയാണ് ഭഗവാന്റെ കയ്യിലുള്ള ബാണങ്ങളും നമുക്ക് ചെയ്യണത് പക്ഷേ അമ്മയുടെ കയ്യിലുള്ള ബാണങ്ങൾ അതല്ല ചെയ്യണത് താല്പര്യമുള്ള ആൾക്കാർക്ക് കണ്ടിയൂർ മഹാദേവശാസ്ത്രമുള്ള വരിവസ്യായ രഹസ്യമൊക്കെ വാങ്ങി വായിക്കാം ആർ എസ്വാധ്യായ എല്ലാ പുസ്തകവും ഉണ്ട് കർണാമൃതം പോലെ തന്നെ അതുകൊണ്ട് വരിവസ്യ രഹസ്യം വാങ്ങി വായിക്കാം അതിൽ വ്യക്തമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ആ എന്താണ് ഇതൊക്കെ എന്തിനൊക്കെയാണ് നിലകൊള്ളണം മലയാളം ദേവി ബുക്ക് സ്റ്റാൾ കൊടുങ്ങല്ലൂർ തന്നെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ദ്രവണം ദ്രവിപ്പിക്കുക ഒരാളെ തകർത്ത് കളിയുക പ്രണയം കൊണ്ട് ശോഷിപ്പിക്കുക ഭക്ഷണം പോലും കഴിക്കാണ്ടാക്കിക്കുക പ്രണയം തലക്കടിപ്പിച്ചിട്ട് തപിപ്പിക്കുക കിടന്ന് ഉറച്ചുട്ട് നിറ്റുണ്ടാക്കുക മോഹനം മോഹിപ്പിക്കുക സ്ഥിരബുദ്ധിയിൽ ഉണ്ടാക്കുക ഉന്മാദം വട്ടിൻ്റെ അവസ്ഥ എത്തിക്കുക പ്രണയം കൊണ്ട് ഇതാണ് ദ്രവണം ശോഷണം ബാണം താപനം മോഹനാഭിതം ഉന്മാദം ജൈവ കാമസ്യ ബാണാ പഞ്ചപ്രകീർത്തി പ്രമാണ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ഭഗവാന്റെ കയ്യിൽ അഞ്ച് ബാണങ്ങൾ ആ ധ്യാനം ഉറച്ചു കിട്ടാനാണ് പറയുന്നത് ഇത് മനസ്സിലാക്കണേൻ്റെ ഒപ്പം തന്നെ ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലിൻ്റെ ലക്ഷണത്തിനെ വർണ്ണിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിനെ അനവധി തരത്തിൽ വർണ്ണിക്കാം കൃഷ്ണവല്ലഭാവ വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനമുണ്ട് അതിൽ ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴലിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കണം ഓടക്കുഴല് ഓടക്കുഴലിൻ്റെ നീളം എന്തായിരിക്കണം ആകൃതി എന്തായിരിക്കണം എന്ത് ദ്രവ്യമായിരിക്കണം അതിലുള്ള ദ്വാരങ്ങളുടെ വ്യാപ്തി എത്ര ഉണ്ടാവണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശില്പശാസ്ത്രത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അത് പക്ഷേ ധ്യാനത്തിനത് വളരെ വിശേഷമാണ് കാരണം ഓരോ ഡീറ്റെയിലും നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ ഉറച്ചില്ലേ പ്രമാണ ശ്ലോകം മാത്രം ചെല്ലാം കാരണം അതൊരു സന്തോഷം കേൾക്കുമ്പോൾ വർതുള സരളശ്ശൈവ പർവ്വദോഷ വിവർജിത വൈണവ ഖാതിരോ വാവി രക്തചന്തനജോധത ശ്രീഖണ്ഠജ്യോത സൗവർണോ ഹസ്തിദന്തമയോധവാ രാജതസ്താമ്രാജോ വാവി ലോഹജ സ്പാടികധവാ ഇത്യാദി എന്നാണ് ഓടക്കൂഴിൻ്റെ ലക്ഷണമാണ് ഒരു ഓടക്കൂഴൽ എങ്ങനെ വേണം അത് രക്തചന്ദനം കൊണ്ടുണ്ടാക്കാം ഓടകൊണ്ടുണ്ടാക്കാം സ്വർണം കൊണ്ടുണ്ടാക്കാം നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കുന്നതിന് കൊടുക്കണ ലക്ഷണം ആ കണക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ ഇപ്പം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് ലാവണ്യവീജി പറഞ്ഞു മാലാബർഹം പറഞ്ഞു ബാലാദേവിയെക്കുറിച്ച് പറഞ്ഞ പറഞ്ഞു ഇതിൻ്റെ എല്ലാം സമഞ്ജസമായിട്ടാണ് ഈ കോതണ്ടം എന്നുള്ള ഈ ശ്ലോകത്തിൽ വന്ന് നിൽക്കണത് ഇത്ര നേരം പറഞ്ഞത് അവിടുന്ന് ഇവിടുന്ന കടത്തിൽ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ആ ലീലാശുഖൻ്റെ എന്താ പറയുക ശൈവ പാരമ്പര്യത്തിൽ നിൽക്കത്തന്നെ താൻ ശ്രീവിദ്യ ഉപാസകൻ കൂടിയാണ് അതും വൈഷ്ണവ ശ്രീവിദ്യ നമ്മൾ ഈ കുംഭകോണം ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ വൈഷ്ണവശ്രീ വിദ്യയിലെ വലിയ വലിയ ഉപാസകരെ കാണാൻ പറ്റുന്നു വൈഷ്ണവശ്രീ വിദ്യ എന്ന് അത് ഇതാണ് അതിൽ തന്നെ നമുക്ക് ഗോപാലസുന്ദരിക്ക് സത്യം പറയാം ഗോപാലസുന്ദരി ലളിതാപരമേശ്വരിയാണ് കൃഷ്ണൻ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല പുര ലളിതാ കൃഷ്ണ സംഭവ എന്ന് പറയാറുണ്ട് ലളിത പണ്ട് കൃഷ്ണനായിട്ട് ജനിച്ചു അത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഈ ദേവി അനവധി ഋഷിമാരാ ദേവിയെ കൃഷ്ണഭാവത്തിൽ ആരാധിച്ചിട്ടുണ്ട് അതിലൊരാൾ ആനന്ദഭൈരവൻ എന്ന് പറഞ്ഞ ഋഷിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പദ്ധതി ഈ രണ്ട് പദ്ധതികളിലും രണ്ട് ടൈപ്പഡ് ഒന്നിൽ ഭഗവാൻ അർദ്ധനാരീശ്വരനെ പോലെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ പകുതി സ്ത്രീ പകുതി പുരുഷൻ ഇനി വേറൊന്നുണ്ട് ശ്രീവിദ്യ രാജഗോപാൽ അതാണ് ഈ കോതണ്ടം ശരം എന്നുള്ളതിൽ വരണത് ആണാണ് പക്ഷെ കഴിഞ്ഞാൽ ആയുധങ്ങൾ മുഴുവൻ ശ്രീവിദ്യ ത്രിപുരസുന്ദരിയുടെ നെറു അമ്മയുടെ ത്രിപുരസുന്ദരിക്ക് പ്രധാനപ്പെട്ട ദിവസം ഏതാ നമ്മൾ വിചാരിക്കും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് പറയും അല്ല ബുധനാഴ്ചയാണ് ശ്രീചക്രപൂജയ്ക്ക് വിശേഷമാണ് വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങൾക്കും ബുധനാഴ്ചയാണ് വിശേഷം വ്യാഴാഴ്ച കൃഷ്ണന് വിശേഷം ബുധനാഴ്ചയാണ് നരസിംഹത്തിന് വിശേഷം ബുധനാഴ്ചയാണ് ത്രിപുരസുന്ദരിക്കും വിശേഷം ബുധനാഴ്ചയാണ് അതെന്താ അങ്ങനെ ചിന്തിക്കേണ്ടതാണ് ആലോചിക്കൂ അപ്പോൾ ഈ ദക്ഷിണദ്വാരക എന്ന് പറയുന്ന മൻ രാജമന്നാർകുടി ക്ഷേത്രത്തിൽ ദിവ്യദേശത്തിൽ പെട്ടതല്ലാട്ടോ വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ പെട്ടതല്ല പക്ഷേ അഭിമാന സ്ഥലം എന്നാ പറയുക വൈഷ്ണവർ അഭിമാന സ്ഥലത്തിൽ പെട്ട സ്ഥലമാണ് അവിടെ ഭഗവാൻ ഇരിക്കുന്നുണ്ട് അവിടെ മുത്തുസ്വാമി ദീക്ഷിതരുടെ ശ്രീരാജഗോപാല ബാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി ഉണ്ട് അതിൽ വിദ്യാചക്രത്തിൻ്റെ ആ നടുക്ക് നിൽക്കുന്ന ഭഗവാനാണ് അതിലേ ഒരു വരിയുണ്ട് വരി ഉണ്ട് അതിന്റെ ശ്രീ ശ്രീരുക്ണി സത്യഭാമാശ്രിത പാർശ്വ എന്ന് പറഞ്ഞിട്ട ശ്രീവിദ്യ രാജഹരേ രസമായിട്ടുള്ള ഒരു ഈ വിദ്യാരാജഗോപാലിന്റെ സ്മരണ പൂജയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ദാമ്പത്യ ഐക്യത്തിന് വളരെ നല്ലതാണ് ഭഗവാനെ പൂജിക്കണം ഈ രാജവന്നാർകുടിയിലെ ഭഗവാന്റെ രൂപത്തിന് ഈ വിദ്യാരാജഗോപാലം നമ്മൾ സാധാരണ ഇവിടെ വിദ്യാരാജഗോപാലം രാജഗോപാലം പറഞ്ഞിട്ട് കൊടുക്കണം വിദ്യാഗോപാല മന്ത്ര അത് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധി ഉണ്ടാവാൻ ആ മന്ത്രമല്ല ഇത് വിദ്യാരാജഗോപാലം വ്യത്യാസം ഈ വിദ്യാ രാജഗോപാലം വ്യത്യാസമുണ്ട് ഇത് ഹിര ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദക്ഷിണാചാരികള് അതുമാതിരി വാമാചാരികൾ ഇവർ രണ്ടുപേർക്കും രണ്ട് സ്കൂളാണ് രണ്ട് പേര് രണ്ട് തരത്തിലാണ് പൂജിക്കുന്ന ഒന്ന് പകുതി സ്ത്രീയും പകുതി പുരുഷനായിട്ടും മറ്റേത് സ്ത്രീയുടെ ആയുധങ്ങളോട് കൂടിയിട്ടുള്ള പുരുഷനായിട്ടും രണ്ടും ശ്രീചക്രത്തിലാണ് അധിഷ്ഠിത അങ്ങനെ വളരെ വിശേഷമായിട്ടുള്ള അതിൽ ഈ മന്നാർകുടിയിലത്തെ ശ്രീചക്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി യന്ത്രമാണ് നമ്മൾ കാണുന്ന ശ്രീചക്രം അല്ല എന്നും പറയുന്നത് എന്താണെങ്കിലും ഒരു വിശേഷ രൂപം എന്ന് മനസ്സിലാക്കുക ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപം ഇതാണെന്നും മനസ്സിലാക്കുക സകലദേവതാ സമന്വയമായിട്ട് ഒരു രൂപം മഹാവിഷ്ണുവിന് നാരായണന് കൃഷ്ണനുണ്ടെങ്കിൽ അതിതാണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക ഇതിന് വേറൊരു ശ്ലോകം കൂടെ പറയാം പ്രസൂനബാണാങ്കിതമിക്ഷുജാപം ചക്രാബ്ജവാശാങ്കുശവംശനാളം ധരം കരയിരഷ്ടവിഭിരർക്കവർണം ശ്രീകൃഷ്ണരൂപം പ്രണമാമി രാമം ശ്രീരാമസ്വാമി ഇത് വരണത് ശ്രീരാമകർണാമൃതത്തിലാണ് രാമൻ്റെ ശ്രീവിദ്യയാണ് ശ്രീരാമൻ്റെ ശ്രീവിദ്യ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ശ്രീകൃഷ്ണൻ്റെ ശ്രീവിദ്യയാണ് രാമൻ്റെ ശ്രീവിദ്യ പുഷ്പപാണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട് കരിമ്പിൻ്റെ വില്ല് ചക്രം ശംഖ് താമര പാശം അങ്കുശ ഓടക്കുകള് ഇങ്ങനെ എട്ട് കൈകളിലും ധരിച്ചിട്ട് മൂപ്പർക്ക് പിന്നെ ഓടക്കുകൾ പിടിക്കുണ്ടെങ്കിലും ആ ഓടക്കുകൾ വിളിച്ചോണ്ട് തന്നെ ശ്രീരാമൻ വെറുതെ പിടിച്ചിട്ടല്ല സൂര്യൻ്റെ വർണ്ണം പോലെ എന്നാ അങ്ങനെ ഉള്ള ആ ശ്രീകൃഷ്ണ രൂപമായിട്ടുള്ള രാമനെ ഞാൻ നമസ്കരിക്കണമെന്ന് ഇതാരെഴുതിയതറിയും ഇപ്പം വില്ലമംഗലം ഇത് ഇതെഴുതിയത് ആരാ ഇതെഴുതിയത് ബോധേന്ദ്ര സരസ്വതി സ്വാമികളാണ് നമ്മളെ എല്ലാ നാമസങ്കീരത്തിൻ്റെ തുടക്കത്തിൽ ബോധേന്ദ്ര സദ്ഗുരുവിന് ഇവിടെ ഭജനപാടി പോവാറുണ്ട് ഈ ബോധേന്ദ്രൻ ആരായിരുന്നു എത്ര വലിയൊരു അവതാരപുരുഷനായിരുന്നു അദ്ദേഹം എന്നുള്ളത് വർണ്ണിക്കാൻ പറ്റില്ല നാമസങ്കീർത്തനത്തിൻ്റെ പിതാവാണ് അദ്ദേഹം ലക്ഷ്മീധരാചാര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഭഗവന്നാമ കൗമുദി എന്ന് പറയുന്ന രഹസ്യ ഗ്രന്ഥം അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥം പഠിച്ച് നാമസങ്കീർത്തനത്തിൻ്റെ തിയറി മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി നാമസങ്കീർത്തന പ്രചാരണം നടത്തിയ ആളായിരുന്നു അദ്ദേഹം ബോധേന്ദ്ര സരസ്വതി പതിനേഴാം നൂറ്റാണ്ടില് കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ പീഠാധിപതിയായിരുന്നു പെരിയവയ്ക്കും മുൻഗാമി കാഞ്ചി പരമാചാര്യ ചന്ദ്രശേഖര സരസ്വതി മഹാപ്രഭാവൻ്റെ മുൻഗാമിയായിരുന്നു അദ്ദേഹം മുപ്പത്തിമൂന്നാമത്തെ പീഠാധിപതി സിദ്ധൻ അഭിനവ നരസിംഹേന്ദ്രസ്വാമികളെ നൃസിംഹഭാരതി സ്വാമികളെയൊക്കെ പറ്റി പറ അന്ന് ചന്ദ്രശേഖര ഭാരതി സ്വാമികളെ ശൃംഗേരിയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെക്കുറിച്ച് പറഞ്ഞു നെച്ചൂര് സ്വാമികൾ ആ അഭിനവ നൃസിംഹഭാരതിയെക്കുറിച്ച് കുറേ പറയാനുണ്ട് അത് പറഞ്ഞാൽ സമയമില്ല എന്ന് പറഞ്ഞു ശരീരം വിടഞ്ഞാൽ സദാശിവ ബ്രഹ്മേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് സംശയം എന്ന് വൃത്തി ചോദിച്ചിട്ട് വന്ന ആൾ അദ്ദേഹം ഈ കാലത്ത് ശരീരം വെടിഞ്ഞ ആളുടെ അടുത്ത് പോയിട്ട് സംശയം എന്ന് വൃത്തി ചേർത്തി വരിക അദ്ദേഹമാണ് സ്വപ്നം കണ്ടത് ഇന്ന സ്ഥലത്താണ് കാലടിയിൽ ശങ്കരൻ ജനിച്ചതെന്ന് ഇല്ലെങ്കിൽ അദ്ദേഹം അത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നും കാലടിയിൽ എവിടെയാണ് ശങ്കരൻ ജനിച്ചതെന്ന് അറിയില്ലായിരുന്നു അവതാരപുരുഷനായിരുന്നു അദ്ദേഹത്തിനെ സ്മരിച്ചിരുന്നു വന്നു സ്വാമി അപ്പോൾ ഇവിടെ ബോധേന്ദ്ര സരസ്വതി സ്വാമികൾ ഭജന തമിഴ്നാട്ടിൽ നാമസങ്കീർത്തനം പ്രചരിപ്പിച്ചത് അദ്ദേഹമാണ് ഭാഗവത ധർമ്മം തന്നെയാണ് നാമസങ്കീർത്തനം യസ്യ എന്ന് പറയുന്നത് ധർമ്മം തന്നെയാണ് എന്ന് തിയറി മാത്രം പറയാണ്ട് അത് പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുത്ത ആചാര്യൻ അദ്ദേഹമാണ് അനവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി നാമാമൃത രസായനം നാമാമൃത രസാർണവം നാമാമൃത സൂര്യോദയ സൂര്യോദയം നാമാമൃത ത തരംഗിണി ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ മാത്രമല്ല തമിഴ്നാട്ടിൽ ആദ്യത്തെ പ്രശസ്തനായിട്ടുള്ള രാമഭക്തനും അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് മുമ്പ് റെക്കോർഡിക്കലി നോക്കി ഇത്ര വലിയൊരു രാമഭക്തനില്ല സ്വാമി അതിന് ശേഷം വേണം അദ്ദേഹത്തിൻ്റെ സമാധി ഗോവിന്ദാപുരത്താണ് കാവേരി നദിയുടെ തീരത്ത് ആ സമാധിയിൽ പോവാം പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് ദക്ഷിണ നമ്മുടെ ഈ സമ്പ്രദായ ഭജനകളുടെ മുഴുവൻ പിതാവ് അദ്ദേഹമാണ് എപ്പോഴും ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിസ്വാമിയെ പറഞ്ഞാൽ ബോധേന്ദ്രനെ പറഞ്ഞിട്ടാണ് നാമസങ്കീർത്തനം തുടരുക അദ്ദേഹം രാമകർണാമൃതം എന്ന് പറഞ്ഞിട്ട് നൂറ്റി എഴുപത്തെട്ട് പദ്യങ്ങളോട് കൂടിയിട്ട് എഴുതിയിട്ടുണ്ട് ഗംഭീരമാണ് മംഗളം ദേവദേവേശ മംഗളം ഗരുഡധ്വജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകമല്ലേ അതാ അതിൻ്റെ തുടക്കമാണ് സാധാരണ എല്ലാവരും മംഗളം അവസാനം എഴുതുക ഇത് ആദ്യത്തിലാണ് മംഗളം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അതും പറയാനുണ്ട് രാമകർണാമൃതം പറയാൻ കുറേ ഉണ്ട് സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകർണാമൃതത്തിനോളം പ്രചാരം രാമകർണാമൃതത്തിനില്ല ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നു കൊണ്ടായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെയാണ് പ്രവചനങ്ങൾ വെക്കേണ്ടത് അങ്ങനെ ചാറ തപസ്സിൻ്റെ ചാറ എന്താ ഭക്തിയും ആ ദിവ്യജ്ഞാനും അതിൻ്റെ അകത്തുള്ളതെന്നുള്ളത് ഹനുമാൻ സ്വാമി എത്ര സന്തോഷിക്കും അറിയും അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ അത്ര ഗംഭീരമാണ് ആ എന്താണെങ്കിലും ആ രാജഗോപാലമൂർത്തി ആ ഭഗവാനെയാണ് ഇവിടെ സ്മരിക്കണതെന്ന് ഓർമ്മിപ്പിച്ചിട്ട് വശ്യഗോപാലം എന്നു പേരുള്ള ആ ധ്യാനത്തിലേക്ക് പോവാണ് വശ്യഗോപാലം വശീകരണശക്തി വർദ്ധിക്കുന്നതാണ് ഇതിൻ്റെ ഉപാസനമുണ്ട് അത് തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാതിരിക്കേണ്ടത് നമ്മുടെ ധർമ്മം പ്രസിദ്ധ ശ്ലോകമാണ് എല്ലാവർക്കും അറിയണേയിരിക്കും ചിലപ്പോൾ സായകാലേ വനാന്തേ കുസുമിതസമയേ സൈഗതേ ചന്ദ്രികം ത്രൈലോക്യാകർഷണാംഗം സുരനരഗണിക മോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈർ നവരസഭരിതൈർ ഗോപകന്യാസഹസ്രൈർ വന്ദേഹം രാസകേളി രഥമതിസുഭകം വശ്യ ഗോപാലകൃഷ്ണം രാത്രിയിൽ വൃന്ദാവന പ്രദേശത്ത് പൂക്കളൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യമുനയുടെ മണൽത്തിട്ടത്ത് പൂനാ പൂനിലാവ് പൊഴിയണ സമയത്ത് മൂന്ന് ലോകങ്ങളെയും വശീകരിക്കണ ശരീരത്തോട് കൂടിയിട്ട് ആ ശ്രീപരമേശ്വരൻ തന്നെ ഗോപസ്ത്രീയുടെ വേഷം ധരിച്ചിട്ട് കാണാൻ വന്നു എന്നാണ് പറയുന്നത് ദേവ മനുഷ്യ എല്ലാ വർഗങ്ങളിലും പെട്ട സ്ത്രീകളെ വശീകരിക്കണ കടാക്ഷങ്ങളോട് കൂടിയവൻ നവരസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശൃംഗാരഭാവങ്ങളോട് കൂടിയിട്ട് സേവിക്കപ്പെടേണ്ടവൻ ആയിരക്കണക്കിന് ഗോപകന്യകമാരോട് കൂടിയിട്ട് രാസക്രിയുടെ മുഴുകിയിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള ബാലകനായിട്ടുള്ള ആ വശ്യഗോപാലമൂർത്തിയെ മനസ്സുകൊണ്ട് ധ്യാനിക്കാനാ പറഞ്ഞത് അതായത് വശ്യം അഥവാ വശ്യത വശത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടഐശ്വര്യങ്ങൾ എട്ട് ഐശ്വര്യങ്ങളിൽ ഒന്നാമത് അണിമാ മഹിമാ ജൈവ ലഹിമാ ഗരിമാ തഥാ ഈശുത്വം ച വശിത്വം എന്നാണ് എട്ട് സിദ്ധികളാണ് അണിമാച്ച കടുകാവാൻ ആവാൻ കടുക് പോലെ ചെറുതാവാനുള്ള കഴിവ് കഴിവ് എന്ന് പറഞ്ഞാൽ പർവ്വതന്മാര് വലുതാവാൻ എന്ന് പറഞ്ഞാൽ തൂവൽ പോലെ ലൈറ്റ് ആവാൻ ഗരിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂട്ടാൻ ഹനുമാൻ ഉണ്ടായിരുന്ന സിദ്ധികളതൊക്കെ ഈശുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരത്വം വ്യാപിച്ച് നിൽക്കാനുള്ള കഴിവ് വശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് കൃഷ്ണ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ സകലതിനെ ആകർഷിക്കണെന്ന് ആകർഷണ കൃഷ്ണ സകലതിനെയും തന്നിലേക്ക് വലിക്കുന്നതെന്തോ അത് കൃഷ്ണൻ ഇപ്പം നമ്മൾ മോഡേൺ സയൻറ്റിസ്റ്റുകൾ പറയണു എല്ലാറ്റിനെയും ആകർഷിക്കണ ലോകത്തിലെ ഏറ്റവും വലിയ വസ്തു പ്രപഞ്ചത്തിലായത് ബ്ലാക്ക് ഹോൾ എന്നാണ് പറയുന്നത് അതിൻ്റെ നിറം എന്താ സകലതിനേയും ആകർഷിച്ചാൽ അതിൻ്റെ നിറം കറുപ്പായിരിക്കും അല്ലേ ആകർഷണം ചെയ്യണവൻ കൃഷ്ണൻ എന്ന് എന്താ മോളെ വല്ലാണ്ട് ചുമയ്ക്കണ്ടല്ലോ വെള്ളം വേണോ അപ്പം ഭഗവാന്റെ ആകർഷണം കൊണ്ടത്രേ ജനിച്ച് തൊട്ടിട്ട് കണ്ടിട്ടുള്ള വളർത്തച്ഛനും വളർത്തമ്മയുണ്ട് ആ ബ്രാഹ്മണൻ്റെ കുട്ടികൾ സന്താനഗോപാലത്തിലെ വളർത്തിയതാരാ വൈകുണ്ഠവാസിയായ നാരായണനും പത്നിയായിട്ടുള്ള ലക്ഷ്മിയും കണ്ണനെ കണ്ട മാത്രയിൽ കുട്ടികൾ ഈ അച്ഛനെയും വിട്ടിട്ട് കൃഷ്ണൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു വന്നു അതാണത്രേ കൃഷ്ണാവതാരത്തിലെ ശക്തി അത് ഭഗവാന് വൈകുണ്ഠ സ്വരൂപത്തിൽ പോലും ഇല്ലയെന്ന് അത്രയും വശീകരണം അതാണ് ഒരു പ്രമാണം പറയാറ് ജസ്റ്റ് ഒരു സാരസ്യത്തിന് പറഞ്ഞു ബാലം നീലാംബുതാപം ഇത് രാവിലെ ധ്യാനിക്കേണ്ടത് ഉച്ചയ്ക്ക് ധ്യാനിക്കേണ്ടത് എങ്ങനെ വൈകിട്ട് ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് പറയണ ബാലം നീലാംബുതാപം നവമണി വില സത് കിങ്കിണീജാല ശ്രോണീ ജാന്തയുഗ്മം വിപുലുരുനഗ പ്രൗല്ലൂഷം ം ഹരുസന്നം ഗോവിന്ദിതേന്ദ്രാദ്യമരവരമജം പൂജയേദ്ധവ് ഒന്നാമത്തെ രാവിലെ എണീച്ച ധ്യാനിക്കേണ്ട രൂപം കാർമേകം പോലെ കറുത്തിട്ട് ധ്യാനിക്കണം പുതിയ മണികൾ ഇങ്ങനെ ഇടപിട്ടിട്ടിങ്ങനെ കോർത്ത കിങ്ങിണികൾ ഇങ്ങനെ അരയിൽ കെട്ടിയിട്ടുണ്ട് അത് കണങ്കാലിലും കെട്ടിക്കൊടുത്തിട്ടുണ്ട് അമ്മ നടക്കുമ്പോൾ നല്ല ശബ്ദമുണ്ടാവും ഇത് എവിടെ പോയെന്ന് അറിയണ്ടേ അപ്പം ഒളിച്ചക്കിരിക്കുകയാണ് ഈ ശബ്ദം കേട്ടാൽ പിടിച്ചിട്ട് പോവാം അതിന് വേണ്ടിയിട്ട് കാലിലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ പുലിനകത്തിൻ്റെ മോതിരം കണ്ടത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് മലയാളിയാണെന്ന് പറയാൻ കാരണം പുലിനക വിടർണത് കേരളത്തിൻ്റെ മാത്രം സമ്പ്രദായമായിരുന്നു വിടർന്ന താമരപ്പൂ പോലുള്ള മുഖം ശകടൻ തൃണാവർത്തൻ പൂതന തുടങ്ങിയവരൊക്കെ തല്ലിക്കൊന്നവൻ ഇന്ദ്രാദി ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവൻ ജനനമില്ലാത്തവൻ അതാണ് അജം അജിത എന്ന് പറഞ്ഞാൽ ജയിക്കാൻ പറ്റാത്തവൻ അജൻ എന്ന് പറഞ്ഞാൽ ജനനമേ ഇല്ലാത്തവൻ പ്രസന്നൻ ബാലം ഗോവിന്ദം ആ ബാലഗോവിന്ദനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ പ്രഭാതത്തിൽ അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ഗുരുവായൂർ ഇതേ രൂപ വരാൻ പോണത് നോക്കിക്കോളൂ ഇതിൻ്റെ ഭംഗി അവിടെ കിടക്കണത് ഒരു ക്ഷേത്രത്തിലെ ഉപാസനയിൽ എങ്ങനെ ഇത് വരണോന്നുള്ളതാണ് രാവിലത്തെ രൂപതാണ് ഉഷപ്പൂജയുടെ ഇനി ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞു മധ്യാൻ അധ്യാനം വന്ധ്യം ദേവേർമുകുന്ദം വികസിത ഗുരുവിന്ദപമിന്ദീവരാക്ഷം ഗോ ഗോപീവൃന്ദീതം ജിതരി പുനിവഹം കുന്ദമന്ദ്രീവാഗ്രവിഞ്ചാ കലനസുലസ കുന്തളം ഭാനുമം ദേവം വിരിഞ്ഞ കുരുവിന്ദൂവ് അതിൻ്റെ നിറം കണ്ണുകൾ കരിങ്കൂവളപ്പൂ പോലുള്ള കണ്ണുകൾ ആ ഒരു ഇരുണ്ട കണ്ണുകൾ ഭഗവാന്റെ നീല കുറച്ച് നീലയുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകൾ ചുറ്റും പശുക്കളും ഗോപസ്ത്രീകളും ശത്രുക്കളെ ഒക്കെ തോൽപ്പിച്ചു മുല്ലപ്പൂ പോലെ മന്ദാരപ്പൂവിൻ്റെ വെളുപ്പ് പോലെ ചിരിക്കുക അത്ര ഭംഗിയുള്ള ചിരി മയിൽപ്പീലിയിൽ ചേർത്ത് കെട്ടിയ തിരുപുടി ജ്വലിക്കണ തേജസ് മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നഗ്നതയില്ല വസ്ത്രമൊക്കെ ധരിച്ചു കുറച്ചുകൂടെ യുവാവായി ഇങ്ങനെ ദേവന്മാരാൽ ആ ഭഗവാൻ ഞാൻ ഭക്തരെയൊക്കെ രക്ഷിച്ചോണ്ടിരിക്കണമെന്നുള്ള സംതൃപ്തിയോട് കൂടിയിട്ട് ആ ഉച്ചപൂജ നേദ്യം കഴിഞ്ഞിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ട സർവാലങ്കാര സർവാലങ്കാരൂഷനായിട്ട് യുവാവായിട്ട് ദിനശഹ മധ്യമാഹിനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മാനസത്വം രമായേ യജ യജ എന്നാണ് പറയണത് നീ ശ്രീക്ക് വേണ്ടി സേവിക്കൂ അവിടെ യജ എന്ന് പറയണതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആഹുതിയായിട്ട് കൊടുക്കണം അവിടെ ഭഗവാന് നമ്മുടെ സർവ്വതും അതാണ് സേവിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ യജ ശബ്ദം കൊണ്ട് യജിക്കാനവർ ഇനി ഇത് കഴിഞ്ഞ് സന്ധിക്കോ സായന്തനധ്യാനം ചക്രാന്ത ചക്രാന്തൈവ്രീ ഭാരൈരാതം നാരദാദ്യൈർമുനിരവിനുദം തത്വനിർണീതി ഹേദോ സയാന്നേ നിർമ്മലാംഗം നിരുപമരുചിരം ചിന്തയേ നീലഭാസം മന്ത്രി വിശോ വിശോദയ സ്ഥിത്യപഹരണപരം മുക്തി വാസുദേവം സുദർശന ചക്രം കൊണ്ട് സകല വൈരുകളെയും നശിപ്പിച്ചു കഴിഞ്ഞു തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല അജിതം അജിതാഹരേ അതാണ് ഭൂമിയുടെ ഭാരം ദൂരീകരിച്ചു കഴിഞ്ഞു തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു സന്ധ്യകുമ്പോഴേക്കും രാവിലെ ജനിച്ചു ഉച്ചയ്ക്ക് വളർന്നു നിന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞ് നിൽക്കുകയാണ് നാരദാദികളായിട്ടുള്ള ആ പഴയ കാലം തൊട്ട് ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള മഹർഷിമാരൊക്കെ ചുറ്റു നിന്നിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിച്ച് ശുദ്ധമായിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് കുറിയൊക്കെ തൊട്ട് വൈകുന്നേരത്തെ ആ സായാൻ്റെ സഭയിൽ കാണാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഭഗവാൻ തിരുവല്ല ക്ഷേത്രത്തിൽ സ്ത്രീകളെ തൊഴാൻ സമ്മതിക്കില്ല രാത്രി അത്താഴ പൂജ കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് ഭഗവാൻ ആണുങ്ങൾ ഉടുക്കണവര് മുണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കും അത് കണ്ടാൽ മോഹിക്കുന്നുള്ളതുകൊണ്ട് സ്ത്രീകളെ കയറ്റാറില്ല അത്ര സൗന്ദര്യമാണ് ശ്രീവല്ലവനെ കാണാൻ സാത്യകി പൂജിച്ച വിഗ്രഹം തിരുവല്ല ക്ഷേത്രത്തിൽ ഒരു കുളി കഴിഞ്ഞിട്ട് ഒരു ഒരു പുരുഷൻ മൊത്ത പുരുഷൻ അങ്ങനെ മുടിയൊക്കെ ചീകി അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ കാറ്റ് കാറ്റുകൊള്ളാനായിട്ട് ഇപ്പോൾ ആരും വരാറില്ല അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയിരിക്കും പക്ഷെ അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുകയിരിക്കും പക്ഷേ ഭഗവാൻ ഇതൊന്നും ദുശീലങ്ങളില്ലാത്തോണ്ട് അങ്ങനെയാണ് അപ്പോൾ നാരദാദികൾ എന്തിനു സ്തുതിക്കണു ചുമ്മാ സുഖിപ്പിക്കാനല്ല അവർക്ക് തത്വജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് സ്തുതിക്കണം ഞങ്ങൾക്ക് തത്വജ്ഞാനം കിട്ടണം ആ ഭഗവാന്റെ ആ ശരീരത്തിന് എതിരില്ലാത്ത കാന്തിയാണ് നല്ല നീല നിറാണ് ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കണം ഇനിയും എൻ്റെ ജീവിതം നിങ്ങൾക്കുള്ളതാണ് ഇനി എത്ര വേണമെങ്കിൽ ഞാൻ ജനിക്കാം നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് ഈ രാത്രി കഴിഞ്ഞു ഈ അവതാരം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട നാളെ ഞാൻ വീണ്ടും ജനിക്കാം അങ്ങനെ ഓരോ ദിവസവും ആ ഉണ്ണി ജനിക്കണു നമുക്ക് വേണ്ടി ജീവിക്കണു ശരീരം വെടിയണു വീണ്ടും രാവിലെ ജനിക്കണു പക്ഷെ പിറ്റേ ദിവസം ജനിക്കുമ്പോഴും നമുക്ക് ഓർമ്മ വേണം അദ്ദേഹം ചെയ്ത ത്യാഗത്തിനെ ആ ത്യാഗം ഓർക്കാനാണ് തലേന്നത്തെ അലങ്കാരം കാണുന്നത് നിർമാല്യം ഇങ്ങനെ ആയിരുന്നു ജീവിതം അതുകൊണ്ടാണ് ദർശനത്തിന് എപ്പോഴും പ്രാധാന്യം കൂടുന്നത് കഴിഞ്ഞ ദിവസം സംഹാരം കഴിഞ്ഞിട്ടുള്ള പ്രപഞ്ചത്തിനെ ഓർക്കുക എന്നുള്ളതാണ് നിർമാല്യം കാണൽ നമ്മൾ എവിടെ വന്നു എന്തിൽ അവസാനിച്ചു എന്നുള്ള ബോധം ഉണ്ടാവാൻ അല്ലാണ്ട് ചാടി പുറപ്പെട്ടിട്ട് മതം കാണിച്ച് മുന്നോട്ട് പോക്കല്ല അത് നമുക്ക് ഉഷപ്പൂജ തൊട്ട് ചെയ്യാം പക്ഷേ നിർമ്മാല്യം കാണണം അതാണ് നിർമാല്യത്തിൻ്റെ അത് നിർമാല്യം ഗുരുവായൂർ എന്നല്ല ഏത് ക്ഷേത്രത്തിലും പ്രത്യേകിച്ച് ഏത് ഗ്രാമത്തിലും ഒരു ഗ്രാമക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ നിർമാല്യം തുടങ്ങണ ഏറ്റവും വലിയ പാപമുക്തി നിർമാല്യം അധികാലത്ത് തൊഴുക എന്തിനേ അധികാലത്ത് തുട അധികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ പ്രഭാവം പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ഏറ്റവും നിൽക്കുന്ന സമയമാണ് വ്യാഴം ഈശ്വരനാ വ്യാഴം തെളിഞ്ഞോന്നാ നോക്കുക നമ്മൾ പ്രശ്നത്തിൽ അതുകൊണ്ടാണ് രാവിലെ നേരത്തെ ക്ഷേത്രദർശനം സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് ഈ ബ്രാഹ്മ മുഹൂർത്തം പറഞ്ഞ സമയത്ത് വ്യാഴത്തിൻ്റെ ചൈതന്യം പ്രപഞ്ചത്തിൽ അധികമായിരിക്കും അതുകൊണ്ട് വ്യാഴദോഷമൊക്കെ ഉള്ളവർ വ്യാഴദശയുള്ളവർ നിർമ്മാല്യം തൊഴുന്നത് വളരെ വിശേഷമാണ് അതേപോലെയാണ് തകർച്ചയുള്ളവർ രാത്രി ശിവേലി തൊഴുക ഗുരുവാരപ്പൻ്റെ ശിവേലി രാത്രി തൊഴുതാൽ ജീവിതത്തിൽ എന്ത് തകർച്ചയെന്നും കരകയറി കിട്ടും സത്യം സത്യമായിട്ടാണ് ഞാൻ പറയണം അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ ഭക്തന്മാർക്ക് മുക്തി നൽകണു ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ സന്ധ്യ നേരത്ത് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ധ്യാനിക്കണം എന്നാണ് അറിയാവുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ ജപിച്ചുകൊണ്ട് ധ്യാനിക്കണം ഉണ്ണിയായ കണ്ണനെ രാവിലെ യുവാവായ കൃഷ്ണനെ ഉച്ചയ്ക്ക് ഭൂഭാരം തീർത്ത് കൃതാർത്ഥനായ നാരായണനെ സന്ധിക്കും ഇങ്ങനെ ധ്യാനിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കോധണ്ടമൈക്ഷിഠമിഷുജപൗഷ്പം ചക്രാബ്ജവാശ്രിണിക അഞ്ജന വംശനാളം വിഭ്രാണമഷ്ടവിധബാഹുബിറക്കവർണം ധ്യയേധരിം മദന ഗോപവിലാസ വീണ്ടും ഒരു ധ്യാനം കൂടെ ഒരു എക്സ്ട്രാ ധ്യാനം ഇരിക്കട്ടെ എട്ട് കൈകളിലുള്ള രൂപം ഒന്നുകൂടെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ഈ രൂപമാണ് കേട്ടോ മറക്കണ്ട ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിങ്ങൾക്കുള്ളത് ഈ രൂപമാണ് ഓർക്കേണ്ടത് ഞാൻ ഭഗവാനെ നേടിയത് അങ്ങനെയാണ് നിങ്ങൾക്കും അങ്ങനെ ഭഗവാനെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വിലവങ്കൽ എഴുതി വച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും ഓർമ്മിക്കുക ഇത് കഴിഞ്ഞ് നൂറ്റിയഞ്ചാമത്തെ അവസാനത്തെ ശ്ലോകം ഒന്ന് റിയാക്ഷൻ നോക്കട്ടെ എല്ലാവരുടെയും സമാധാനായി അവസാനത്തെ ശ്ലോകം ഇതിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് മൂന്നാമത്തെ ശ്ലോകം മൂന്നാമത്തെ സർഗത്തിൻ്റെ പ്രീതി പ്രാർത്ഥന എന്ന് പറയും ഭഗവാനെ സന്തോഷിക്കണേ ഗുരുവായപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം യാവിദുരാർപ്പിതേ മുരരിവോ കുന്യർപ്പിതേ യാദൃശി യാ ഗോവർദ്ധനമൂർധനി യാ ചൃഥുഗേസ്തന്യേ യശോദർപ്പിതേ ഭാരധ്വാജ സമർപ്പിത ശബരിഗാദത്തെ ധരെ യോഷിതാം യാ ീതിർമുനി പത്നി ഭക്തിരചിതേ അത്യത്രാപിതാം താം ഗുരു അല്ലയോ കണ്ണാ മുരരിവോ വീണ്ടും വിളിച്ചു മുരരിവോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പറയാറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ അല്ലാണ്ട് മുരാസുരം എന്നല്ല ആ മുരുവിൻ്റെ റിവു നമ്മുടെ എപ്പോഴും ഗുരുവാരപ്പിനെ അടി കിട്ട് അടി വാങ്ങണം എന്ന് നമുക്ക് തോന്നും നമുക്ക് ചില ഇഷ്ടമുള്ള മാഷന്മാരുണ്ടാവും ആ മാഷന്മാരേന്ന് പോയിട്ട് അടി വാങ്ങാൻ വാങ്ങാറുള്ളൊരു സുഖ എനിക്കങ്ങനെ ഇഷ്ടമുള്ളൊരു മാഷമുണ്ടായിരുന്നു അത് അങ്ങനെ അടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒപ്പിക്കും അടിച്ചിട്ട് എന്തിനാ വെറുതെ എൻ്റെ വാങ്ങണ ശരത്തേത് വരും സാറേന്ന് അടി കിട്ടിയ ഒരു സുഖ ആ അടിക്ക് വേണ്ടിയിട്ട് വാങ്ങുക അത് അദ്ദേഹത്തിനോട് ഇന്നും എൻ്റെ സുഹൃത്തിനെ പോലെ എൻ്റെ ജ്യേഷ്ഠനെ പോലെ എൻ്റെ അച്ഛനെ പോലെ ഉള്ള ഒരാളാണ് പ്രിൻസിപ്പളായിട്ടൊക്കെ റിട്ടയർ ചെയ്തു അദ്ദേഹം പിൽക്കാലത്ത് കോളേജ് സർവീസിൽ വന്നിട്ട് സുരാജ് മാഷ് കൊട്ടേക്കാട് അപ്പോൾ മാഷ് എന്താ പറയുക ആ തല്ലുന്നതും വാത്സല്യത്തോടെ അപ്പം ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ മുരരിവോ എന്ന് നമ്മൾ വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവത്തിൽ വരണം നമുക്ക് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കണ്ണത്തിൽ ഒപ്പിച്ചിട്ട് മുബരം ഒന്ന് വാങ്ങണം എന്നിട്ട് എനിക്ക് മനസ്സിലായി എന്ന് സ്വയം ബോധ്യപ്പെടണം ഭഗവാനെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാണ്ട് അത് വിളിക്കാൻ നമുക്ക് അവകാശമില്ല അപ്പം ഇവിടെ വില്യമംഗലത്തിന് കിട്ടേണ്ടത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ജീവിതം മുഴുവൻ അടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുരരിവോ എന്ന് വിളിച്ചിട്ട് പറയാണ് വിദുരരുടെ സൽക്കാരത്തിൽ വിധം അങ്ങേക്ക് പ്രീതി ഉണ്ടായത് ദുര്യോധനം വിളിച്ചു മറ്റു പലരും വിളിച്ചു അവിടെ ഒന്നും പോയില്ല നേരെ വിതുരരുടെ സാധാരണ വീട്ടിൽ ചെന്നിട്ട് ഊണ് കഴിച്ചു ദൂതിന് പോയപ്പോൾ അതേപോലെ കുന്തിയർപ്പിതേയാ ദൃശി കുന്തിദേവിയുടെ സൽക്കാരത്തിലും എങ്ങനെയാണോ അങ്ങേക്ക് പ്രീതി ഉണ്ടായത് ഗോവർദ്ധന മൂർധനീയ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നന്ദഗോപരടെ യാഗം സ്വന്തം അച്ഛൻ ചെയ്ത യാഗത്തിനെ ഗിരിയുടെ രൂപമെടുത്തിട്ട് സ്വീകരിച്ചു അപ്പോൾ അങ്ങ് പ്രീതിപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെയുണ്ടായോ അതുപോലെ പൃഥുകേ അവിലിൽ അവിടുന്ന് സന്തോഷിച്ച പോലെ പേര് പോലും പറയുന്നില്ല അവിലിൽ പറയുന്നത് ആരുടെ അവിലിൽ കുജേലൻ്റെ അവിലിൽ സുധാമാവിൻ്റെ അവിലിൽ സന്തോഷിച്ച പോലെ യശോദാർപ്പിതേ സ്തന്യേ യശോദ നിനക്കർപ്പിച്ച മുലപ്പാലിൽ നീ സന്തോഷിച്ച പോലെ ഇന്നലെ ഞാൻ പറഞ്ഞു ഭഗവാൻ്റെ ആ ഒരു ചിരി അമ്മയുടെ മടിയിൽ കിടന്നിട്ട് യാ ഭരദ്വാജ സമർപ്പിതേ ഭാരദ്വാജ ഭരദ്വാജ മഹർഷി നൽകിയ സൽക്കാരം നീ സ്വീകരിച്ചു അതും അന്ന് നിനക്കുണ്ടാക്കിയ സന്തോഷം ശബരിഘാതത്തെ ശബരി പഴം കടിച്ച് പഴം കടിച്ചിട്ട് കൊടുത്തിട്ട് നിന്നെ സൽക്കരിച്ചതിലുണ്ടായ സന്തോഷം യോഷിതാം അധരേ ചുണ്ടുകൾ കൊണ്ട് കിട്ടിയ നിനക്ക് കിട്ടിയ സന്തോഷം അത് കൊടുത്തത് ഗോപസ്ത്രീകളാണ് അതിലുണ്ടായ സന്തോഷത്തെ മുനിപത്നി ഭക്തരചിതേ ഭക്തിരചിതേ ബ്രാഹ്മണപത്നിമാർ വിപ്രപത്നി അനുഗ്രഹം ഭാഗവത്തിൽ അവരെ അനുഗ്രഹിച്ചത് അപ്പോൾ നിനക്കുണ്ടായ അവർ നിനക്ക് തന്ന ഭക്ഷണത്തിൽ നിനക്ക് കിട്ടിയ സന്തോഷം യാ പ്രീതി ഏതൊരുവിധം പ്രീതി ഉണ്ടായോ അത്ര അഭി അതിൻ്റെ കുറച്ചെങ്കിലും ഭഗവാനെ എൻ്റെ ഈ സ്തോത്രത്തിൻ്റെ പേരിൽ താം താം ഗുരു അല്പമെങ്കിലും പ്രീതി ഉണ്ടാവണേ മാനവേദം പറഞ്ഞ മാതിരി കാവ്യം മഹാഖ്യാപയെത്തുന്നതാണ് കൃഷ്ണഗീതൻ അവസാനത്തിൽ ഗുരുവായൂരപ്പ എൻ്റെ കാവ്യത്തിന് പ്രശസ്തി ഉണ്ടാക്കിത്തരണേ ഞാനിത് നിനക്ക് വേണ്ടി മാത്രം എഴുതിയതാണെന്നാണ് പറഞ്ഞു അതേപോലെ ഇവിടെ വില്ലുമംഗലം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് എന്തെങ്കിലും നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്നാണെന്നുള്ള സങ്കല്പം ഭാഗവതത്തിലും രാമായണത്തിലും ഭക്തജനങ്ങൾ അവർ ഈ രൂപങ്ങളിൽ എന്തൊക്കെ അവർക്ക് അർപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അവരുടെ ആ ഭക്തന്മാരുടെയൊക്കെ പേരിൽ ഭഗവാൻ്റെ ഈ അവതാരങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള സന്തോഷത്തെ പറഞ്ഞിട്ട് ഈ സ്തോത്രം ഉണ്ടാക്കിയ എൻ്റെ പേരിലും ഭഗവാനെ ഞാൻ അങ്ങേ വെവ്വേറെ കണ്ടിട്ടില്ല എല്ലാം ഒന്നായിട്ടേ കണ്ടിട്ടുള്ളൂ സന്തോഷിക്കണേ ഗുരുവായൂരപ്പാ സന്തോഷിക്കണേ സന്തോഷിക്കണേ ഗുരുവായൂരപ്പാ സന്തോഷിക്കണേ എന്ന് കാരണം ഭഗവാൻ സന്തോഷിച്ചാൽ പ്രപഞ്ചം സന്തോഷിക്കും വേറെ ആരും സന്തോഷിക്കേണ്ട ആവശ്യമില്ല ആരെയും നമുക്ക് സോപ്പിടേണ്ട ആവശ്യമില്ല ഈ ഒരാളെ മാത്രമേ സോപ്പടേണ്ട ആവശ്യമുള്ളൂ അതും ആത്മാർത്ഥമായിട്ട് സോപ്പിടണം അതിന് നിങ്ങൾക്ക് ഉമ്മയും വെക്കാം അടുക്കുകയും ചെയ്യാം എങ്ങനെയാണെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് വഴി മറ്റൊരു മാർഗ്ഗം അപ്പോൾ അവരെയൊക്കെ പോലെ ഭക്തി തനിക്കുണ്ടാവണം എന്ന് അപേക്ഷിക്കുകയാണ് ഭഗവാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പൂന്താനത്തിൻ്റെ കഥ പറയുമ്പോൾ പറയും ആ മങ്ങാട്ടച്ചം വന്ന് രക്ഷിച്ച കഥയില്ലേ കൊള്ളക്കാരുന്നു ഏ പ്രസിദ്ധായിട്ടുള്ള കഥ യാത്വരാ ദ്രൗപതി ദ്രൗപതിയെ രക്ഷിക്കാൻ എത്ര പെട്ടെന്നാണോ വന്നത് ഗജരക്ഷണേ ഇന്ദ്രദ്യുനെന്ന് പറഞ്ഞ ആനെ രക്ഷിക്കാൻ മുതലുടെ കൈന്ന് എത്ര പെട്ടെന്നാണോ അവിടുന്ന് വന്നത് ഈ സങ്കടത്തില് കരുണാസിന്ധോ എന്താ വരാത്ത ഗുരുവായൂർ എന്ന് ചോദിച്ചത് പക്ഷെ അവരുടെ കാര്യത്തിൽ അത്ര പെട്ടെന്നൊന്നും വന്നിട്ടില്ല ഗജേന്ദ്രൻ ആയിരത്തോളം കൊല്ലം കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടുണ്ട് ദ്രൗപതി നേരം കഴിഞ്ഞിട്ടാണ് വന്നതൊക്കെ ആ വസ്ത്രം എന്ന് പറയുന്ന അവതാരം വസ്ത്രരൂപത്തിൽ അവതാരം എടുക്കണതൊക്കെ കുറച്ച് സമയമെടുത്തിട്ടാണ് എന്നാലും ഭഗവാൻ നമ്മുടെ സങ്കടങ്ങളെയൊക്കെ ഹരിക്കണാണല്ലോ നമ്മൾ തിരുപ്പതി പോകുമ്പോൾ സങ്കടഹരണ വെങ്കടരമണന്നല്ലേ പറയുക ആ ഭഗവാൻ സമസ്ത സങ്കടങ്ങളിൽ മറ്റേ സങ്കടം ഒന്നേ ഉള്ളൂ ഭഗവാനെ മറന്നിരിക്കണ അവസ്ഥ സങ്കടം ഭഗവാനെ ഓർത്തിരിക്കണ സമയം സന്തോഷം മരണഭയം മറക്കണ സമയം സന്തോഷം മരണഭയം ഓർത്തിരിക്കുമ്പോൾ സങ്കടം പറയും മരണഭയം മാറ്റാൻ ഒറ്റമൂലി ഞാമിരിക്ക ഭയമേ എന്ന് ഭഗവാൻ പറഞ്ഞത് വെറുതെ കലണ്ടറിലും ഫോട്ടോയിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല അത് ഉൾക്കൊള്ളണം മനസ്സിൽ കൊണ്ടുവരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നാല് ദിവസത്തെ ശ്രീ ശ്രീലീലാശുഖ മഹർഷിയുടെ ആ അപ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണകർണാമൃതം എന്ന് പറയുന്ന ആ ദിവ്യ സ്തോത്രത്തിലെ ആ കടലിന്ന് നമ്മൾ പറഞ്ഞവര് തെരിഞ്ഞത് കയ്യളവ് തിരിയാതത് എന്ന് പറയും അതുപോലെ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇവിടെ സമർപ്പിച്ചതാണ് ആ സമർപ്പിച്ചതിനെ എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിലെന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെ മാത്രം അബദ്ധങ്ങളാണ് ഇതിലെന്തെങ്കിലും ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പം നിങ്ങളുടെ മടി കയറിരുന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് അദ്ദേഹം ഇറങ്ങി നടന്ന് ഓടി നടന്ന് കളിച്ചിട്ടില്ല വികൃതി കാണിച്ചിട്ടില്ല നല്ല കുട്ടിയായിട്ട് ഇത്ര നേരം മടിയിലിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വലിയ ബഹളവും സസ്പെൻസും ഇതൊന്നും ഇല്ലാണ്ടിരുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ രാജഗോപാല രൂപം തന്നെയാണ് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിതായിരിക്കുന്നത് എല്ലാവരും ഈ പറഞ്ഞതൊന്നും ഓർക്കണമെന്നില്ല പക്ഷേ ആ ഭഗവാനെ നിങ്ങളുടെയൊക്കെ ആ കയ്യിൽ തന്നു വിടുകയാണ് സന്തോഷത്തോടുകൂടി എടുത്തുകൊണ്ട് പോവുക അത്രേ പറയാൻ ഗുരുവായൂരപ്പൻ എല്ലാവരും മനസ്സ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് 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 അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഗുരുവായൂരപ്പാ എല്ലാവരിലും സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ലക്ഷ്മി നാരായണ പെരുമാൾ ഈ നഗരാധിപൻ ഈ ഗ്രാമാധിപൻ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ആ മൂർത്തിയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഈ എളിയ യജ്ഞത്തെ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പാ സർവേശ്വര ശരണം നാരായണ 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 എല്ലാവരും ഒരു അഞ്ച് നിമിഷം അപ്പടിയേ ഉക്കാതിരിക്കണം ശ്രീ ശരത്ത് ഒന്ന് ആദരിക്കൽ ചടങ്ങിരിക്കും അതും കഴിഞ്ഞ് എല്ലാവരും പ്രസാദം വാങ്ങിയിട്ട് എല്ലാവരും പോലാം എല്ലാവർക്കും നമസ്കാരം രാധാകൃഷ്ണ കഴിഞ്ഞ നാല് നാളാണ് ശ്രീ ശരത് അവർ നമ്മുടെ ഗ്രാമത്തിൽ ഇരിക്കപ്പെട്ടവർ നമ്മൾക്ക് അവർ അന്യനല്ല നമ്മളോട് ഒരാളാക്കും എന്നാലും നാല് നാളാണ് ശ്രീ കൃഷ്ണകർണാമൃതം എന്ന ടോപ്പിക്കിൽ പ്രവചനം പിന്നർ அந்த பிரவச்சனத்தில் பாகவதம் ராமாயணம் பகவத்கீதை சிவபுராணம் எல்லாமே கோயின் சைடாச்சு அதை விட நமக்கு பாரதத்தில் என்னெல்லாம் கஷேத்திரங்கள் இருக்குது அதோடெல்லாம் எல்லாம் மகாத்மியம் சுருக்கமாக சொல்லியிருக்கார் எங்கே போனால் எப்படி என்னது எதுன்னெல்லாம் சொல்லியிருக்கார் நம்மளையெல்லாம் சொல்ல போச்சுன்னா லிட்ரலி குருவாயிருக்கோ துவாரகைக்கோ பன்றரிபுறத்துக்கோ திருப்பதிக்கோ எல்லாம் ஓரொருக்காக கூட்டிகிட்டு போய் வந்திருக்கார் ഇത് ടോപ്പിക്ക് ശ്രീ കൃഷ്ണ കർണാമൃതം ചൊല്ല അത് പുതിയ ടാപ്പിക്കായിരുന്നത് എന്നു തരുന്നത് പക്ഷേ അതിൽ ഇത്രയെല്ലാം ഗാഢമ് പഠിച്ച് അത നമ്മതിൽ ഏറ്റിക്കുന്നത്ക്ക് അതൊരു ഇതൊരു നിമിത്തമായിരുന്നു എന്നാലും അവരോട് അത് കാഹ്യമായ അതൊരു വിജ്ഞാനത്തെ നമ്മൾ എന്നാലും അപ്രീഷിയേറ്റ് പണിത്താണോ അതും സംസ്കൃത ശുദ്ധി അർത്ഥ ശുദ്ധി എല്ലാം അതിൽ ഇരുന്ന് അപ്പോൾ ശ്രീ ശരത്തെ നമ്മൾ നന്ദി ചൊല്ലു ആളില്ല എന്നാൽ നമ്മളിൽ ഒരാളാക്കും അവർ എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് ഇങ്ങ വന്ന് ഇപ്പൊ ഒരു പ്രവചനം നടത്തിനത്തുക്ക് ഗ്രാമജനങ്ങൾ ജനങ്ങൾ പേര്യും കമ്മ്യറ്റി പേര്യും എല്ലാവരോടും ഉള്ളോട് എല്ലാവരോടും പേര്ലെയും ഒരു കൃതജ്ഞതയെ അറിയിച്ചുക്കറും അതുപോലെ അവർക്ക് ഗുരുവായൂരപ്പനോട് പൂർണ്ണ അനുഗ്രഹവും കൃപാകടാക്ഷവും ഇരിക്കുന്ന നാല് നാളിലെ നമുക്ക് എല്ലാവർക്കും തെരഞ്ഞത് ഇനിയും മേലും മേലും അവർക്ക് അഭിവൃദ്ധി വരട്ടും കുടുംബക്ഷേമം വരട്ടും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടും ചൊല്ലിട്ട് ലക്ഷ്മിനാരായണ പെരുമാള പ്രാർത്ഥിച്ചു കുറോ ഇപ്പോൾ അവരെ ஆதரிக்கிறதுக்கு வேண்டி நம்ம கிராம புரோகிதர் ஸ்ரீ வாத்தியார் அனந்தநாராயணவாத்தியார் வாத்தியார் பண்ணுவார் ஓம் சஜோஷாந்திர சகணோபரத் சோமம் பிபபுர்த்தகூர வித்வான் അഗ്നേല സുഭാ രാജേ അസ്മാൻ വിശ്വാനിദേവഭയുനീ വിദ്ധ്വാൻ ശരത്സാർ ഒരു ശൂരവിധ്വാൻ ആണ് പീപർത്തകൻ ശൂരവിധ്വാൻ എന്നൊരു വാക്കിൻ്റെ അർത്ഥം നാല് ദിവസം കൽപ്പാതി പുഴ നിളാനദി ഒഴുകുന്ന മാരി ആ ശ്രീകൃഷ്ണാമൃതം നമ്മൾ കേവർക്കും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാത്ത കവിത അദ്ദേഹം സമർപ്പണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോടും ലക്ഷ്മീനാരായണ പെരുമാളോടും പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം കണ്ണും പാതി ചെന്നപോലെ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രവചനം പണ്ടത് ചെലത് രൂപ ശ്രേഷ്ഠമായ ഇതാക്കും അത് ഒരു പണ്ണീരുകാർ ഇത് ഇനി അടുത്തതാകാൻ നമ്മൾ ലക്ഷ്മണമാമ ശരസർ ഒന്ന് ആദരിക്കപ്പോറ ഞാൻ ഈ പുസ്തകമാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് നിങ്ങൾക്ക് കാണിച്ചു ഈ ബുക്കാണ് ദേവസ്വത്തിൻ്റെ ഇത് വളരെ ലളിതമാണ് വായിച്ചാൽ വളരെ എളുപ്പം മനസ്സിലാവും ഇവിടെ വാദ്യ അറസ്വാദ്യാരിലുണ്ട് ായ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷി ശിരോരു സഹസ്രനാഷായ്മീനാരായണസ്വാമി ജയാ വിജയി ഭീ നമ്മൾ എപ്പോല്ലാം കൂപ്പിടമോ അപ്പൊല്ലാം വന്ത് ഇതുപോലെ പ്രവചനം നടത്തി അതിഗംഭീരമാക്കി തരണം എന്ന് സരസാർട്ട് കേട്ടുകറോ நாளைக்கு கார்த்தால் எட்டு மணிக்கு சம்பூர்ண நாராயணியம் பாராயணம் அதில் எல்லோரும் பங்கு சேர்ந்துக்கலாம் யூடியூப் லைவும் இருக்குது எல்லாரும் வர முடியாதவே யூடியூபில் அதுலேயும் ஜாயின் பண்ணிக்கலாம் வரப்பட்டவேரெல்லாம் இங்கே வந்து சம்பூர்ண நாராயணியம் பாராயணம் பண்ணி எல் பகவானோடு அருள் பெற்றுக்கணும்னு கேட்டுக்கொள்ளுறோம் ராதே கிருஷ்ணன் விசேஷமாக മതനാളിലേന്ത് ഒമ്പത് നാളുകി നവാകം യജ്ഞം നമ്മ ശ്രീ 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 പ്രേമിയണ്ണാവോട് പുള്ള വേദബ്രഹ്മ ശ്രീ ഗംഗാജി അവർ അവളോട് രാമായണ നവകയജ്നം കാരണം ഇതിപ്പോൾ കൊഞ്ചനാളാ ഇങ്ങട്ടില്ല എല്ലാ ഭാഗത്തെയും സപ്താക യജ്ഞം തന്നെ നടന്നിട്ടുരുക്ക് അപ്പോൾ ഇതാരും ആരും മിസ് പണായിക്കി രശേഷമായ ഒരു പ്രവചനമാകും സ്ലോകങ്ങളാക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും തരും അതുമാത്രമല്ല എല്ലാവരും നേരത്തെ വന്നക്കലാം കാലമ്പറത്ത് ഭക്ഷണം ഉച്ച ഭക്ഷണം എല്ലാം ഇങ്ങാക്കും അപ്പോൾ തുടർന്ന് അത് കഴിഞ്ഞാൽ ഭജനോത്സവം ആരംഭം പതിമൂന്നാം തീയതി വരെ പന്ത്രണ്ടാം തീയതി വരെ ഇങ്ങ സമരാധന തുടർന്ന് നട ഇരുക്കുന്നത് അതിലെല്ലാവരും പങ്കു കൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇന്ന് ലക്ഷ്മി നാരായണ കോവിലുക്ക് സമർപ്പിക്കണമെന്ന് താഴ്മയ കേക്കറേ നമസ്കാരം